എന്തുകൊണ്ടാണ് ഒരു കുട്ടിയെ ഇത്തരമൊരു ആശയം കൊടുത്ത്, ഇത്തരമൊരു മുദ്രാവാക്യം കൊടുത്ത് ആയുധം അണിയിച്ചത് എന്നത് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയുമ്പോൾ മാത്രമേ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന യഥാർത്ഥ മുദ്രാവാക്യത്തിന്റെ വേരുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുകയുള്ളൂ. പറയുന്ന കാര്യങ്ങൾ അതേപടി ഉൾക്കൊള്ളുകയും വലിയ ചോദ്യം ചെയ്യലുകൾ കൂടാതെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രായത്തിലുള്ള കുട്ടികളെയാണ് ഇതിനുവേണ്ടി മെരുക്കിയെടുക്കുന്നത്. അവരെ പഠിപ്പിച്ചിരിക്കുന്ന ഏക സംഗതി ഈ ലക്ഷ്യത്തിലേക്ക് നിറയൊഴിക്കുക എന്നതിന്റെ ത്രില്ല് മാത്രം എൻജോയ് ചെയ്യാനായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ കേരളത്തിലാകെയുള്ള ജനങ്ങളിൽ ഏതാണ്ട് 20% മുസ്ലിം പശ്ചാത്തലമുള്ള ആൾക്കാരുണ്ട്. അവരിൽ ബഹുഭൂരിപക്ഷവും ഈ തീവ്രവാദത്തിന്റെ പക്ഷത്തുള്ളവരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരാണ് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരാകുന്നത്? മിക്കവാറും തന്നെ പൊതുവെ പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. അതിനകത്ത് തീവ്രവാദം അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗമായി പല ആൾക്കാരും പറയുന്നത് ഈ സൈഡ് ലൈൻഡായി പോയിട്ടുള്ള ആൾക്കാരെ, അവരെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരെ അവിടെ നിന്ന് വിമോചിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു മാർഗം എന്ന് പറയുന്നത്. അവരുടെ മേൽ കമാൻഡുള്ള, സ്നേഹം കൊണ്ടോ ബന്ധം കൊണ്ടോ ഒക്കെ കമാൻഡുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ അവരാരുടെയെങ്കിലും ഒരു പ്രൊട്ടക്ഷന് കീഴിലാണെങ്കിൽ അവരുടെ സ്വാധീനം, അവരുടെ വാക്കുകൾ, അവരുടെ പഠനം, അവർ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെയാണ് കൊച്ചുകുട്ടികളെ സ്വാധീനിക്കുന്നത്. നിങ്ങൾ പ്രതിസന്ധിയിലാണ്, ഞങ്ങൾ രക്ഷിക്കും എന്ന് പറയുന്നത് ഒരു ഇല്ലാത്ത അപകടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ കേരളത്തിൽ, ഉത്തരേന്ത്യയിലെ മറ്റേത് സംസ്ഥാനമായിട്ട് എടുത്തു നോക്കിയാലും കേരളത്തിൽ ഹൈന്ദവ ശക്തികൾക്ക് അത്രയും വലിയ സ്വാധീനമില്ല. എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യം, കേരളത്തിൽ തീവ്രവാദം വളരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഭീതി വ്യാപാരമാണ്. അതുകൊണ്ടാണ് ഇതൊരു സമുദായങ്ങളെ ചേർത്ത് നിർത്തി അല്ല വേണ്ട, സമൂഹത്തെ മൊത്തം ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയം വളർന്നു വരണം എന്ന് ഞാൻ പറഞ്ഞു തരുന്നു. എല്ലാവർക്കും നമസ്കാരം. അത് ഞാൻ സ്വയം പരിചയപ്പെടുത്താം. ഞാൻ പ്രിൻസസ് പറവേലി. ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷന്റെയും റാഷണലിസ്റ്റ് ഇന്റർനാഷണലിന്റെയും വിദ്യാർത്ഥി വിഭാഗമായ റാഷണൽ സ്റ്റുഡന്റ് മൂവ്മെന്റിന്റെ പ്രതിനിധിയാണ്. സനൽ ഇടമറുകിന്റെ ഓൺലൈൻ മീറ്റിംഗുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂം, ക്ലബ് ഹൗസ്, യൂട്യൂബ് എന്നീ 3 ചാനലുകളിൽ, അതോടൊപ്പം തേരാളി .comലാണ് നമ്മൾ ഇത് നടക്കുന്നത്. സനൽ ഇടമറുകിന്റെ ഈ മീറ്റിംഗുകൾ കേരളത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഓൺലൈൻ പരിപാടികളിൽ ഒന്നാണ്. ഇന്നത്തെ വിഷയം കുഞ്ഞുങ്ങളെ ആയുധങ്ങളാക്കുന്നവർ എന്നതാണ്. അതിനായി സനലിടമറുകിനെ ക്ഷണിക്കുന്നതിന് മുമ്പായി ആമുഖമായി ചില കാര്യങ്ങൾ ഞാൻ പറയാം. ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പ്രകടനത്തിൽ 10 പ്രായമുള്ള ഒരു കുട്ടിയെ കുട്ടി ഉയർത്തിയ മുദ്രാവാക്യം കേരളത്തിലെ രാഷ്ട്രീയ സമൂഹങ്ങളിൽ മേഖലയിൽ ഉണ്ടാക്കിയ ഓളങ്ങൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. കുട്ടികളെ രാഷ്ട്രീയ പ്രവർത്തനത്തിനായോ പുതുപരിപാടികളിലോ ഉപയോഗിക്കുന്നത് തീവ്രവാദത്തിലേക്ക് അവരെ നയിക്കുന്നതും അപകടമായ ഒരു രീതിയാണ്. ഇതിനെ കുറിച്ചാണ് ഇന്ന് സനലിടമറുക് സംസാരിക്കുന്നത്. താങ്ക് യു പ്രിൻസസ്, താങ്ക് യു എവരിബഡി. ഇന്നത്തെ ഈ വിഷയം ഒരു ചർച്ചയ്ക്കായി എടുക്കുന്നതിന് മുമ്പായി തന്നെ വളരെ വേദന തോന്നുന്ന ഈ മുദ്രാവാക്യങ്ങൾ ഞാൻ ഒന്നുകൂടി കാണുകയും ശ്രവിക്കുകയും ഉണ്ടായി. ഒറ്റ നോട്ടത്തിൽ ആവേശഭരിതനായ ഒരു കുട്ടി മറ്റുള്ളവർക്ക് ഉത്സാഹം പകർന്നുകൊണ്ട് വിളിക്കുന്ന ഒരു മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിന്റെ പദങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഓരോ വാക്കും വിഷലിപ്തമാണ് എന്ന് വളരെ വേഗം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വിഷലിപ്തമാണ് എന്ന് പറയുക മാത്രമല്ല, ആ കുട്ടിയുടെ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്ന ആളുകൾ അത് കൃത്യമായ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ പദവും ഉച്ചരിക്കുന്നത് എന്നതും വ്യക്തമാണ്. എന്താണ് ആ കുട്ടി പറഞ്ഞത്? നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? നിങ്ങൾ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം ആസാദി. ഇതൊക്കെയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ. ഞങ്ങൾക്കറിയാം ആസാദി എന്ന് പറയുമ്പോൾ മറ്റു ചില സൂചകങ്ങളിലേക്ക് കൂടി അത് കടന്നു ചെല്ലുന്നുണ്ട്. ആസാദി എന്നാൽ വളരെ വ്യക്തമായി തന്നെ
സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി നടത്തിയ സമരത്തെ നമ്മൾ ഒരു ആസാദിക്ക് വേണ്ടി നടത്തിയ ഒരു സമരമാണത്. ഉറുദു ഭാഷയിലും ഹിന്ദിയിലും ആസാദി എന്നാൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ അധിഷ്ഠിതമായ സ്വാതന്ത്ര്യം എന്ന് തന്നെയാണ് അർത്ഥം. ഈ പറയുന്ന മുദ്രാവാക്യത്തിൽ അടങ്ങിയിട്ടുള്ള യഥാർത്ഥ ഉള്ളടക്കം നമ്മൾ പരസ്യവേദികളിൽ അധികമായി ചർച്ച ചെയ്തിട്ടില്ല. നമുക്കൊക്കെ അറിയാം, ഇന്ന് കേരളത്തിൽ അടിവേരുകളുള്ള ഒരു പ്രസ്ഥാനം ബാഹ്യമായി കാണുന്നതിനേക്കാൾ വളരെയേറെ ആഴത്തിൽ അടിവേരുകളുള്ള ഒരു പ്രസ്ഥാനം വേണ്ടി വന്നാൽ കേരളത്തിൽ ഒരു എമിറേറ്റ് രൂപീകരിക്കും എന്ന ഭാഷയിൽ സംസാരിക്കുന്നതിൻ്റെ അലയൊളികൾ കേൾക്കാതെ അധികമാരും കടന്നുപോയിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മളതേക്കുറിച്ച് സംസാരിക്കാൻ മടിക്കുകയാണ്, അതേക്കുറിച്ച് പറയാൻ നമുക്ക് ആശങ്കയുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ചില പ്രതീകങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ, ഉദാഹരണത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഒരു സമരത്തെ ഗ്ലോറിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ വാരിയംകുന്നത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഒരു പ്രത്യേക മാനങ്ങളോടുകൂടി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ, അതിലൊക്കെ അടങ്ങിയിട്ടുള്ള നിഗൂഢമായ സന്ദേശം പലപ്പോഴും സ്വകാര്യ സംഭാഷണ വേളകളിലും ഒക്കെ നമ്മൾ കേൾക്കാറുള്ളത് തന്നെയാണ്. ഒരു അന്തർലീനമായ നീക്കം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. വാര്യംകുന്നത്ത് ഒരു കാലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു എമിറേറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൻ്റെ ഒരു ചർച്ച എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്. ഒരു ആസാദ് എമിറേറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പം, അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ എന്തുകൊണ്ടാണ് മടിക്കുന്നത്? നമ്മളൊക്കെ കേൾക്കുന്നതല്ലേ അത്? ഇന്ത്യയിൽ നിന്ന് വേറിട്ട് ഒരു അസ്തിത്വം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറു സമൂഹം കേരളത്തിലെ ചില ഭാഗങ്ങളിൽ വളർന്നു വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്, പൊളിറ്റിക്കലി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്, അതിനെ നമ്മൾ ഒരു വിഷയം എന്ന നിലയിൽ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. എന്താണ് അതിൻ്റെ പരിമിതികൾ, എന്താണ് അത്തരം ഒരു സാധ്യതയുടെ അപകടങ്ങൾ എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് ചർച്ച ചെയ്യാതെ നമ്മൾ അതിൻ്റെ മേലൊരു ബ്ലാങ്കറ്റ് ഇട്ട് കടന്നുപോയി കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഭീകര രൂപം പൂണ്ട് ഇത് കടന്നു വരുമ്പോൾ നമുക്കതിനെ നേരിടാൻ തന്നെ പറ്റി എന്ന് വരികയില്ല. ഒരു പ്രശ്നവും ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മളെ ബാധിക്കാവുന്ന ഏത് പ്രശ്നവും നമ്മളതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും മുമ്പ് വിഭജന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം ഒരു പ്രസ്ഥാനം വിജയകരമാവുകയില്ല എന്നതിനപ്പുറത്തേക്ക് അത് അസാംഗത്യം പൂർണ്ണമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരിക എന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഖാലിസ്ഥാനിൽ ഒരു വിഭജന പ്രസ്ഥാനം ഉണ്ടായി അല്ലേ? തമിഴ്നാട്ടിൽ കുറച്ചു കാലം മുമ്പ് 1960s വിഭജന പ്രസ്ഥാനത്തിന്റെ സ്വരത്തിൽ ഒരു സംഭാഷണം ഉണ്ടായി. ഈ നിലയിൽ ഒരു സംഭാഷണം വാര്യംകുന്നത്ത് എന്ന് പറയുന്ന ഒരു സമരസേനാനിയെ, എന്തിനു വേണ്ടിയുള്ള സമരസേനാനി എന്നതിലേക്ക് കടന്നു വരുന്നതിന് അപ്പുറത്തേക്ക്, അങ്ങനെ ഒരു സമരസേനാനിയെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ആ വ്യക്തി സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു എമിറേറ്റിനെ കുറിച്ച് ആവേശപൂർവ്വം സംസാരിക്കുന്ന ഒട്ടേറെ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. വേണ്ടി വന്നാൽ അത്തരമൊരു എമിറേറ്റ് വീണ്ടും ഒരു വടക്കൻ കേരളം കേന്ദ്രമാക്കിക്കൊണ്ട് സ്ഥാപിക്കണം എന്ന് സംസാരിക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ആ നിലയിലാണ് ഈ മുദ്രാവാക്യത്തിൽ, ഈ കൊച്ചുകുട്ടിയുടെ കണ്ഠത്തിലൂടെ ഉയർന്ന മുദ്രാവാക്യത്തിൽ അടങ്ങിയിട്ടുള്ള ആസാദി, ഞങ്ങൾക്കറിയാം ആസാദി എന്ന് പറയുന്ന പദത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് നമ്മൾ തുറന്നു പറയാനും തുറന്ന് ചർച്ച ചെയ്യാനും ഭയപ്പെടേണ്ടതില്ല. നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നം തന്നെയാണത്. അത് തന്നെയാണ് അതിലടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ ഭീകരവാദ മുദ്രാവാക്യം. സ്വാതന്ത്ര്യം ഒരാൾ ആകാംക്ഷിക്കുന്നത് ഭീകരവാദമല്ല, പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു സ്വീകാര്യമല്ലാത്ത ഒരു ഒരു രാഷ്ട്രത്തിൽ നിന്ന് വേർപെട്ടു പോകണം എന്ന് പറയുന്ന ആഗ്രഹത്തോടു കൂടിയുള്ള, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാകുമ്പോൾ ആ രാഷ്ട്രത്തെ ഒന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭീകരവാദ പ്രസ്ഥാനം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് ഇത് വിളിപ്പിക്കുന്നത്? പരസ്യമായി ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് ഇങ്ങനെ ഒരു മുദ്രാവാക്യം വിളിപ്പിക്കുമ്പോൾ അത് വിളിപ്പിക്കുന്നതാണ്
വിളിപ്പിച്ചതാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഒരു കുട്ടി ഇത്രയും ദീർഘമായ ഒരു 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 പാസേജ് സ്വയം പഠിച്ച് പറയുകയും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എന്ന് ധരിക്കാൻ മാത്രം ഉള്ള ഒരു ഒരു സിമ്പിൾ മൈൻഡഡ്നെസ് നമുക്കുണ്ടായിട്ടൊന്നും കാര്യമില്ല. എന്തുകൊണ്ടാണ് ഒരു കുട്ടിയെ ഇത്തരമൊരു ആശയം കൊടുത്ത്, ഇത്തരമൊരു മുദ്രാവാക്യം കൊടുത്ത് ആയുധം അണിയിച്ചത് എന്നത് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയുമ്പോൾ മാത്രമേ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന യഥാർത്ഥ മുദ്രാവാക്യത്തിന്റെ വേരുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുകയുള്ളൂ. ഞാനിത് പറയുന്നതിന് മുമ്പായി തന്നെ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കട്ടെ. ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും കുട്ടികളെ മുന്നിട്ട് നിർത്തിക്കൊണ്ട് വലിയ രാഷ്ട്രീയ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തീവ്രവാദ പ്രവർത്തനത്തിന്റെ വേരുകൾ വ്യാപിപ്പിക്കുക എന്നൊരു തന്ത്രം നടപ്പിലാക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 1-2 ദശാബ്ദക്കാലം കൊണ്ട് അത് കുറഞ്ഞു വന്നിട്ടുണ്ട്. എങ്കിൽ പോലും കുട്ടികളെ സൈനികരാക്കുക, കുട്ടികളെ യുദ്ധസന്നദ്ധരാക്കുക, കുട്ടികളെ സമരങ്ങളുടെ മുന്നിലേക്ക് വിടുക, കുട്ടികളെ കൊണ്ട് പൊതുവെ അസ്വീകാര്യമെന്ന് തോന്നിക്കാവുന്ന മുദ്രാവാക്യങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ കൊണ്ട് ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കി അതിന് സ്വീകാര്യത സാവകാശം കൈവരുത്തുക എന്നൊക്കെ ഉള്ള പദ്ധതികൾ ഉൾപ്പെടുന്ന ഒരു പ്രക്രിയ കുട്ടികളെ സമരരംഗത്തേക്കും യുദ്ധരംഗത്തേക്കും തീവ്രവാദ രംഗത്തേക്കും കടത്തിവിടുന്ന ആൾക്കാർ നിരന്തരമായി ഉപയോഗിക്കാറുണ്ട്. ഇത് എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, എവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിനെപ്പറ്റി ഐക്യരാഷ്ട്രസഭ തന്നെ വളരെ ഗൗരവമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. കുട്ടികളെ ഭീകരപ്രവർത്തനങ്ങളിലേക്കോ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്കോ പിന്നെ ബന്ധിപ്പിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് കാലാകാലങ്ങളിലായി നമ്മൾ കണ്ടുവരുന്നതാണ്. ഏറ്റവും കൂടുതലായി നമ്മൾ ഇത് കണ്ടുവരുന്നത് ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിലാണ്. കോങ്കോ ഒരു ഉദാഹരണമാണ്. അവിടെയുള്ള പല തീവ്രവാദ ഗ്രൂപ്പുകളും കുട്ടികളെ, കുട്ടിപ്പട്ടാളത്തെ തയ്യാറാക്കാറുണ്ട്. അതിലടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒരു വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു പ്രായമാണ്, ഏതാണ്ട് 3-4 വയസ്സ് മുതൽ 1-12 വയസ്സ് വരെയുള്ള ഒരു കാലം എന്ന് പറയുന്നത്. അവിടെ കുട്ടികൾക്ക് വിവേചന ബുദ്ധി വളരെ കുറവാണ്. ആ സമയത്ത് മനുഷ്യന്റെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണിത്. പല കാര്യങ്ങളും നമ്മൾ അബ്സോർബ് ചെയ്യുക മാത്രമാണ്. ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡ് തീരെ ഇല്ലാത്ത, വളരെ വൾണറബിൾ ആയിട്ടുള്ള, കേൾക്കുന്ന കാര്യങ്ങളൊക്കെ അതേപടി വിശ്വസിക്കാൻ തയ്യാറാകുന്ന, അതേപടി അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന ആളുകളാണ് ഈ പ്രായത്തിലെ കുട്ടികൾ. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഭീകരവാദ പ്രവർത്തനം നടത്തുക, കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധരംഗത്തേക്ക് ഉള്ള പടയാളികളെയും ചാവേർ ബോംബുകളെയും പറഞ്ഞുവിടുക, കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് മോഷണം നടത്തുക എന്നൊക്കെ പറയുന്ന പല രീതികളിലും കുട്ടികളെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു രീതി നിലവിൽ വന്നിട്ടുണ്ട്. ദക്ഷിണ അമേരിക്കയിലെ കൊക്കെയിൻ വ്യാപാരികൾ കൊക്കെയിൻ കടത്തുന്നതിന് വേണ്ടി കുട്ടികളെ ഉപയോഗിക്കാറുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ പലപ്പോഴും വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ ഭരണം വന്നതിന് ശേഷം കള്ളക്കടത്ത് വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. കള്ളക്കടത്തിന്റെ ഒരു കാരണം ഈ അവിടെയുള്ള തോക്കുധാരികളായ താലിബാൻ അധികാരികളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് വേണം പല ഉൽപ്പന്നങ്ങളും രാജ്യത്തിനുള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട്. അത് ടയറിനുള്ളിലും ദേഹത്ത് കെട്ടിവെച്ചും ഒക്കെ കൊണ്ടുവരാനായിട്ട് പലപ്പോഴും തയ്യാറാകുന്നത് കുട്ടികളാണ്. കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഭിക്ഷാടനം നടത്തുന്ന വലിയ മാഫിയകളുണ്ട് നമ്മുടെ രാജ്യത്ത്, അല്ലേ? കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം ഭിക്ഷാടന മാഫിയകൾ നടത്തുന്നത് പലപ്പോഴും വലിയ വൻ ശൃംഖലകളാണ്. വലിയ മൾട്ടി ബില്യൺ കോർപ്പറേഷനുകൾ പോലെയാണ് ഇവരുടെ പ്രവർത്തനം. 100 കണക്കിന് കുട്ടികളെ ഭിക്ഷാടനത്തിന് നിരനിരയായിട്ട് ഡൽഹിയിലെയും മുംബൈയിലെയും കൽക്കട്ടയിലും ഒക്കെയുള്ള തെരുവുകളിൽ വണ്ടികളിൽ കൊണ്ടുവന്ന് ഇറക്കുകയും അവരുടെ കളക്ഷൻ കൃത്യമായി കളക്ട് ചെയ്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന, അവർക്ക് കഷ്ടിച്ച ആഹാരം മാത്രം കൊടുത്തുകൊണ്ട് പോകുന്ന വലിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവരെ ഇത് ഉപയോഗിക്കുന്നത്? കുട്ടികൾ വൾണറബിളാണ്, അവർക്ക് പലപ്പോഴും ചെറുത്ത് നിൽക്കാൻ പറ്റുകയില്ല. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ അതേപടി ഉൾക്കൊള്ളുകയും വലിയ ചോദ്യം ചെയ്യലുകൾ കൂടാതെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രായത്തിലുള്ള കുട്ടികളെയാണ് ഇതിനുവേണ്ടി മെരുക്കിയെടുക്കുന്നത്. യുദ്ധരംഗത്തേക്ക് കടത്തിവിടുന്ന കോങ്കോയിലെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കൂ. 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ആയുധമണിയിച്ച് AK-47 പോലുള്ള അത്യാധുനിക മെഷീൻ ഗണ്ണുകൾ ഉപയോഗിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് കടത്തിവിടുന്നത്. അവർക്ക് അതൊരു ഹരമാണ്, ഒരു ത്രില്ലാണ്. അവരത് ഉപയോഗിച്ചുകൊണ്ട്
ആൾക്കാരെ വെടിവെച്ച് വീഴുമ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട ജീവനുമായി ബന്ധപ്പെട്ട സമസ്യകളോ മനുഷ്യജീവനെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊന്നും അവർക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. അവരെ പഠിപ്പിച്ചിരിക്കുന്ന ഏക സംഗതി ഈ ലക്ഷ്യത്തിലേക്ക് നിറയൊഴിക്കുക എന്നതിന്റെ ത്രില്ല് മാത്രം എൻജോയ് ചെയ്യാനായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഈ കുട്ടികൾ യുദ്ധരംഗത്തുണ്ടാക്കാവുന്ന അപകടങ്ങളും ഭീഷണികളും വളരെ വലുതാണ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ടെലിവിഷനുകളിൽ മിക്കവാറും കാണുന്ന ഒരു സീനാണ് പലസ്തീൻ സമരത്തിന്റെ രംഗത്തുള്ള പല ആൾക്കാരും അവരുടെ കൊച്ചു കുട്ടികളെ തോക്കുമായി നിൽക്കുന്ന എതിർ സൈന്യത്തിന്റെ ഭാഗത്തേക്ക് കയ്യിൽ ഒരു കല്ലും കൊടുത്ത് പറഞ്ഞു വിടുന്നു, മുന്നോട്ട് പറഞ്ഞു വിടുന്നു. അവർ കല്ലെറിയുകയാണ്. തിരിച്ച് കുട്ടികളെ ആക്രമിക്കാൻ പറ്റില്ല. കുട്ടികളെ ആക്രമിച്ചാൽ അത് വലിയൊരു ഇഷ്യൂ ആണ്, അന്തർദേശീയമായി തന്നെ വലിയ ശ്രദ്ധയാകർഷിക്കാവുന്ന ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഈ ദൗർബല്യം മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രകോപനപരമായ നീക്കങ്ങൾ നടത്തലാക്കലാണ്. കുട്ടികൾക്കെതിരായിട്ട് ഒരു വെടിവെയ്പ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുകയോ മറ്റോ ചെയ്താൽ ഉണ്ടാകാവുന്ന ഇംപ്ലിക്കേഷൻസ് വളരെ വലുതാണ് എന്നതുകൊണ്ട് അക്കാര്യത്തിന് ആൾക്കാർ മുതിരുകയില്ല എന്നത് ഒന്ന്. ഇനി മുതിർന്നാൽ അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാം എന്നുള്ള രണ്ടാമത്തെ ലക്ഷ്യം. ഇത് രണ്ടുമുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാനായിട്ട് ഇവർ തയ്യാറാകുന്നത്. കോങ്കോയിൽ വളരെ വലിയ രീതിയിലാണ് അവിടെ ഉണ്ടാകുന്ന ഈ അധോലോകം ഉപയോഗിക്കുന്നതും അവിടെയുള്ള റിബലുകൾ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നതും. ഐസിസിന്റെ മുന്നേറ്റ കാലഘട്ടത്തിൽ ഒട്ടേറെ കുട്ടികളെ അവര് സ്വയം ബോംബുകളായി പൊട്ടിച്ചിതറാനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടികളൊക്കെ തന്നെ കരുതുന്നത് അവരൊരു വലിയ സാഹസികമായ കാര്യം ചെയ്യുന്നു എന്നാണ്. അവർ വളരെ ത്രിൽഡ് ആണ്, ഓവർ എക്സൈറ്റഡ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരോട് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു വശം മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കുട്ടികളെ ഏത് കാര്യം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഒരു 3-4 വയസ്സ് മുതൽ ഒരു 10-11 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മളൊരു സ്ഥിരമായ ഒരു കാര്യം കുട്ടിയോട് പറയുകയാണെങ്കിൽ അത് മസ്തിഷ്കത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടും. നമ്മൾ മസ്തിഷ്ക പ്രക്ഷാളനം എന്നോ ബ്രെയിൻ വാഷിംഗ് എന്നൊക്കെ പറയുന്ന അവസ്ഥ പലപ്പോഴും ഈ കൾട്ടുകളോ ഗ്രൂപ്പുകളോ മതസംഘങ്ങളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഒക്കെ സ്ഥാപിക്കുന്നത് ഈ പ്രായത്തിന്റെ പരിധിയിലുള്ള കുട്ടികളുടെ മേലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികളെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നത് ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പല തീവ്രവാദ സംഘങ്ങളും കരുതുന്നത്. കാരണം ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്ന കുട്ടികൾ, ഈ പ്രായത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്ന കുട്ടികളെ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നത് ദുഷ്കരമാണ്. കാരണം വളരെ എഫക്റ്റീവായിട്ട് ഇവരെ കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ജീവിതകാലം മുഴുവനും ഈ കണ്ടീഷനിങ് ഇവരെ പിന്തുടരുകയാണ്. അതിൽ നിന്ന് വെളിയിൽ വരിക അവരാഗ്രഹിച്ചാൽ പോലും അത്ര എളുപ്പമാവുകയില്ല. ശരി തെറ്റുകളെ കുറിച്ചുള്ള അടിസ്ഥാന സങ്കല്പങ്ങൾ മുഴുവൻ രൂപപ്പെട്ടുന്നത് ഈ കാലഘട്ടത്തിലെ സങ്കല്പങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ്. ഈ പ്രായത്തിൽ കുട്ടികളെ ഒരു രാഷ്ട്രീയ ദർശനത്തിന്റെയും ഏതെങ്കിലും ഒരു മതത്തിന്റെയും ഒരു പ്രത്യേക ജീവിത വീക്ഷണത്തിന്റെയും ഒരു ഐഡിയോളജിയുടെയും അടിമകളാക്കി മാറ്റാതിരിക്കുക എന്നതാണ് ഒരു ആധുനിക സമൂഹത്തിന് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളും ഒരു സമൂഹവും ഒരു പ്രസ്ഥാനവും ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ മേൽ ആശയങ്ങളോ അഭിപ്രായങ്ങളോ തത്വശാസ്ത്രങ്ങളോ ഒന്നും തന്നെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അതിലുണ്ടാകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപകടം അവർക്ക് പോലും വിമോചനം ലഭിക്കാത്ത ഒരു തരം മാനസികമായ അടിമത്തത്തിലേക്കോ വിധേയത്വത്തിലേക്കോ അവരെ അത് നയിക്കും എന്നുള്ളത് തന്നെയാണ്. അവർക്ക് പോലും അതിൽ നിന്ന് വിമോചനം കിട്ടുകയില്ല എന്നുള്ളതാണ്. നോക്കൂ, ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഞാനിപ്പോൾ പറയുന്നത് ആലപ്പുഴയിലെ മുദ്രാവാക്യം വിളിച്ച കുട്ടിയെ ചുമലിലേറ്റിക്കൊണ്ടു പോവുകയോ ആ കുട്ടിയുടെ പേരന്റോ മറ്റോ ആയ ഒരാളുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി പ്രചരിക്കുകയുണ്ടായി. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ കുട്ടി പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു കാലന്മാർ വരുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ അന്ധകരാണ്, നിങ്ങൾക്ക് മര്യാദയ്ക്ക് നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊന്നുകളയും എന്ന കൃത്യമായ അർത്ഥത്തിൽ പറയുന്ന മുദ്രാവാക്യം, നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ ശവസംസ്കാരത്തിനുള്ള പിന്നെ ധൂപങ്ങൾ കുന്തിരിക്കവും ഒക്കെ സൂക്ഷിച്ചോളൂ എന്ന് പറയുന്ന ഭാഷ ഒരു മുദ്രാവാക്യം വിളിക്കുന്നത് ഒരു കുട്ടി വിളിച്ചതോ മറ്റാരെങ്കിലും വിളിച്ചതോ അതെന്തുകൊണ്ടാണ് തെറ്റാവുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അത് ഞങ്ങൾ RSS-നെതിരായിട്ടാണ് വിളിച്ചത്, അതുകൊണ്ട് അത് തെറ്റാവുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നൊരാൾ പറയുന്നത്.
അത് സൂചിപ്പിക്കുന്ന എന്താണ്? ഞാൻ ഒരുപക്ഷെ ഈ മനുഷ്യൻ നുണ പറയുന്നതാണെന്ന് കരുതാൻ തയ്യാറേ ഇല്ല. ആ മനുഷ്യൻ നേര് തന്നെയായിരിക്കും പറയുന്നത്. ആ ആൾക്കത് മനസ്സിലാകുന്നില്ല. RSS-ന് എതിരായിട്ടാണെങ്കിലും SDP-ക്ക് എതിരായിട്ടാണെങ്കിലും കോൺഗ്രസിലെ പ്രവർത്തകർക്കെതിരായിട്ടാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടാണെങ്കിലും ആരെങ്കിലും ഈ തരം മുദ്രാവാക്യങ്ങൾ വിളിച്ചാൽ അതിനകത്ത് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്, ധാരാളമുണ്ട് ഇല്ലേ? നമ്മുടെ ഈ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നടത്തുന്ന കൊലപാതകങ്ങളെക്കാളൊക്കെ എത്രയോ കൂടുതലാണ് ഇത്തരം കമ്മിറ്റ്മെന്റുകളുടെ പേരിൽ നടത്തുന്ന കൊലപാതകങ്ങൾ. ഇത്തരം കൊലപാതകങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായി വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ് തെറ്റെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല, എന്താണ് കുഴപ്പം എന്നവർക്ക് മനസ്സിലാകുന്നില്ല. ഒരു അവരെതിരാളിയായി അടയാളപ്പെടുത്തുന്ന ആളെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നതിൽ എന്താ കുഴപ്പം? അതല്ലേ വേണ്ടത് എന്നാണ് അവരുടെ സ്വാഭാവിക ചിന്ത പോലും. ആ ചിന്ത വരുന്നതിന്റെ കാരണം എന്താണ്? They are absolutely conditioned. ഒരു തരത്തിലും വിമോചനമില്ലാത്ത തരത്തിലുള്ള ഒരു കണ്ടീഷനിങ്ങിന് വിധേയമായ മനസ്സുള്ള ആൾക്കാരാണ് ഇവര്. ഇത്തരക്കാരെയാണ് ഈ കുട്ടികളെ ഇങ്ങനെ മുദ്രാവാക്യം വെളുപ്പിക്കുന്നതിലൂടെ ഇവർ സൃഷ്ടിച്ചെടുക്കുന്നത്. ഇത്തരക്കാരാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ അപകടം. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെയും നമ്മുടെ സ്വതന്ത്രമായ ജീവിതത്തിന്റെയും നമ്മുടെ സ്വതന്ത്രമായ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിന്റെയും സ്വതന്ത്രമായ സോഷ്യൽ എക്സിസ്റ്റൻസിന്റെ ഒക്കെ ഏറ്റവും വലിയ ശത്രുക്കൾ ഈ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ്. എതിരാളിയെ കൊന്നൊടുക്കുകയാണ്, എതിരാളിക്കെതിരായിട്ട് കൊലവിളി നടത്തുന്നത് എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കുന്ന, അതിൽ എൻ്റെ കുഴപ്പം കാണാൻ പോലും പറ്റുകയില്ലാത്ത മാനസികാവസ്ഥയുള്ള കുറെ ആൾക്കാർ ആരാണ് ഇവരെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഞാനിത് ഒരു 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 മതത്തെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ മാത്രം കോർണർ ചെയ്തുകൊണ്ട് ഈ വിഷയം അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതിന് സമാനമായ ഒരുപാട് സംഗതികൾ നമുക്ക് നെറ്റിലൂടെ ഒന്ന് വെറുതെ ഒന്ന് പരതി നോക്കിയാൽ കാണാൻ പറ്റും. കുറച്ചു കാലം മുമ്പ് പാകിസ്ഥാനിലെ ഒരു അപ്ലോഡ് ചെയ്യപ്പെട്ട ഒരു വീഡിയോ വ്യാപകമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഞാൻ കാണാൻ പറ്റി, എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിനകത്ത് കൊച്ചു കുട്ടികൾ അവര് ഒരു എങ്ങനെയാണ് ഷഹീദായി തീരുക എന്നതിനെ കുറിച്ചുള്ള സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങൾ കളിപ്പാട്ടം കൊണ്ടുള്ള കളിത്തോക്ക്, ശരിക്കുള്ള തോക്കല്ല, ഒരു കളിത്തോക്ക് കൊണ്ട് കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് അവര് സ്വയം ഷഹീദാകാൻ വേണ്ടി, അവര് രക്തസാക്ഷിയാകുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ, വിശ്വാസത്തിന് എതിരായിട്ടുള്ളവരെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന മാനസികാവസ്ഥയോടുകൂടി അവർക്കെതിരെ വെടിയുയർത്ത് കളിക്കുന്ന കുഞ്ഞുങ്ങൾ, ഹിന്ദുക്കളെ മുഴുവൻ കൊന്നൊടുക്കണം എന്ന് പരസ്യമായി പറയുന്ന 4 വയസ്സുകാരും 5 വയസ്സുകാരും അടങ്ങുന്ന സംഘങ്ങൾ പാകിസ്ഥാനിൽ, ഒരുപക്ഷെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസിലോ മറ്റോ ഉള്ള കുട്ടികളാകണം. അപ്പം ഇത് വ്യാപകമായി കുട്ടികൾ അങ്ങനെ ചെയ്യുകയും അത് കണ്ട് ആഹ്ലാദിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പേരൻസ് എന്താ അത് ചൂണ്ടിക്കാണിക്കുന്നത്? ആരായിട്ടാണ് ഈ കുട്ടികൾ വളർന്നു വരുന്നത്? തിരിച്ചും കാണാൻ പറ്റും. ഇപ്പോ ഈ കേരളത്തിലൊരു കുട്ടി ഈ പറയുന്ന മുദ്രാവാക്യം വിളിച്ചതിനെ കുറിച്ചുള്ള വ്യാപകമായ ചർച്ച വന്നപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചില ആൾക്കാർ ഒപ്പം വേറൊരു പടവും കൂടി ഇട്ടുകൊണ്ട് കാണിക്കുന്നുണ്ട് അല്ലേ? കാരണം ഇത് തെറ്റാണ് എന്ന് പറയണമെങ്കിൽ മറ്റു ചിലരും കൂടി തെറ്റാണെന്ന് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ ബാലൻസ് ചെയ്യുക എന്ന് ആശങ്കപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. ഇത് പറയാനുള്ള ആർജവമില്ലാത്ത നട്ടല്ലില്ലാത്ത കുറെ മനുഷ്യരുണ്ട്. അവരെന്ത് ചെയ്യും? അവര് ഈ പ്രശ്നത്തെ മറ്റേതെങ്കിലും പ്രശ്നവുമായി കൂട്ടിക്കാണിച്ച മറ്റു ചിലയിടത്തും ചില തീവ്രവാദികളുണ്ട്, അതുകൊണ്ട് അവരെ ഇവരെയും കൂടെ ഒന്നിച്ചു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ശരിയാവുകയില്ല എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഒപ്പം മറ്റാരെങ്കിലും കൂടി എനിക്ക് കുറ്റപ്പെടുത്തേണ്ടി വരും എന്ന് പറയുന്ന പ്രശ്നം അല്ലെ. ഉത്തരേന്ത്യയിലെ ചില കുട്ടികൾ കാക്കി നിക്കറും ഷർട്ടും ഇട്ടുകൊണ്ട് കയ്യിൽ ഒരു കഠാരയും പിടിച്ചുകൊണ്ടുള്ള ചില ചിത്രങ്ങൾ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. ഏതോ തീവ്ര ഹിന്ദു ഗ്രൂപ്പുകളിൽപ്പെട്ട ആൾക്കാരുടെ മക്കൾ, ഇതേ മനസ്ഥിതിയുള്ള ആൾക്കാരെ പബ്ലിഷ് ചെയ്യുന്ന ചില ചിത്രങ്ങളാണ്. അതിലൊക്കെ കാണുന്നത് കൊച്ചു കുട്ടികൾ കഠാരയും എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ കയ്യിൽ കളിത്തോക്കോ അല്ലെങ്കിൽ ശരിയായ തോക്കോ എടുത്തുകൊണ്ടോ എതിരാളികളെ കൊന്നൊടുക്കണം എന്ന് പറയുന്ന ചിത്രങ്ങളുണ്ട്. ഇതുപോലെയുള്ള ചിത്രങ്ങൾ പാകിസ്ഥാനിൽ നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാം ഒരുപോലെയുള്ള സംഗതിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, കേരളത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഇന്നൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഒപ്പം നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി മറ്റെവിടെയെങ്കിലുമുള്ള മറ്റൊരു ചിത്രവും കൂടി ഒപ്പം വെച്ചിട്ട് ബാലൻസ് ചെയ്തില്ലെങ്കിൽ ഇവരുടെ പിന്തുണയെങ്ങാനും നമുക്ക് നഷ്ടപ്പെട്ടു പോയാലോ എന്ന ആശങ്കയിൽ ഉഴറുന്ന കുറെ മനുഷ്യരുണ്ട്. അവരോട് നമുക്ക് സഹതപിക്കുക മാത്രമേ നിർത്തിയുള്ളൂ. കാരണം അവരാരും തന്നെ സത്യസന്ധമായി പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാകുന്നില്ല.
ഓരോന്നും പ്രശ്നം തന്നെയാണ്. പക്ഷെ ഒന്നിനെ വിമർശിക്കുമ്പോൾ ഒരു ഒരു പ്രശ്നം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ പിൻ പോയിന്റ് ചെയ്ത് ആ വിഷയത്തെക്കുറിച്ച് പറയാൻ നമുക്ക് ആർദ്രം ഉണ്ടാവണം. അത് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി മറ്റെവിടെയെങ്കിലും ഉള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവരങ്ങനെ ചെയ്യുന്നുണ്ട് അതും ഇതും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഒരു കൊല്ലം മുമ്പോ രണ്ടു കൊല്ലം മുമ്പോ പാകിസ്ഥാനിലെ ഒരു കുട്ടി തീവ്രവാദത്തിന്റെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അന്ന് അതിനോട് പ്രതികരിക്കേണ്ടിയിരുന്നു, അന്ന് പ്രതികരിക്കണം. ഇത് രണ്ടും തമ്മിലുള്ള താരതമ്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ ഇതിനെ നമ്മൾ തെറ്റാണ്, ഇന്നൊരു കുട്ടി നിങ്ങളെ നിങ്ങളുടെ കാലന്മാർ ഇതാ വരുന്നു എന്ന് പറയുന്നതിനെ നമ്മൾ വിമർശിക്കുമ്പോൾ ഒപ്പം മറ്റൊരു തീവ്രവാദത്തിന്റെ കുട്ടിയുടെ പടം കൂടി ഇട്ടില്ലെങ്കിൽ എനിക്ക് കുറെ പിന്തുണ നഷ്ടപ്പെട്ടേക്കും എന്ന ആധി കയറേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഞാൻ ഒരിക്കലും കരുതുന്നില്ല കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ പറയുന്ന മാനസികാവസ്ഥയിലുള്ളവരാണെന്ന് ഞാൻ കരുതുന്നേയില്ല. ഇസ്ലാമോഫോബിയ എന്ന് പൊതുവെ ആൾക്കാർ പറയുന്ന മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർ മുഴുവൻ കുഴപ്പക്കാരാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഒരു ഫോബിയ കരിമ്പുമില്ലാത്ത ഒരാളാണ് ഞാൻ. അതേസമയം തന്നെ ഇസ്ലാമിക തീവ്രവാദം ഏറ്റവും അപകടകരമായ ഭീകരമായ ഒരു സംഗതിയാണ് എന്ന് തിരിച്ചറിയുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഇത് രണ്ടും രണ്ടാണ്, ഇതിനെ അഡ്രസ്സ് ചെയ്ത് രണ്ടും രണ്ട് രീതിയിലാണ്. മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പൊതുവായ ഒരു സാമൂഹ്യ അന്തരീക്ഷം വളർത്തിയെടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അവിടെ ഞാൻ അക്കാര്യത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന മുസ്ലിം സുഹൃത്തുക്കളുടെ കൂടെ തന്നെയാണ്. ഇസ്ലാമിനെ അതിശക്തമായി വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന സങ്കല്പങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച ആ പ്രസാധകനാണ് ഞാൻ. അത് എഴുതിയത് എൻ്റെ അച്ഛനാണ്, ഖുറാൻ വിമർശന പഠനം എന്ന് പറഞ്ഞൊരു പുസ്തകം അല്ലേ. 42 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ ഒരു പുസ്തകം എഴുതപ്പെട്ടത് മലയാളത്തിൽ. അപ്പൊ അതിന്റെ പ്രസാധകനായ ഞാൻ തന്നെയാണ് പറയുന്നത്, ഒരു സമുദായത്തെ ഒന്നാകെ നമ്മൾ ഒരു കോർണർ ചെയ്തുകൊണ്ട് അവരെല്ലാം തീവ്രവാദികളാണ്, അവരെല്ലാം കുഴപ്പക്കാരാണ്, അവരെല്ലാം അപകടകാരികളാണ് എന്ന നിലയിൽ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ പറയുന്നതിനകത്ത് ചില കുഴപ്പങ്ങളുണ്ട്. ഒരു കാരണവശാലും അത്തരമൊരു കാര്യത്തിന് നമുക്ക് പ്രോത്സാഹനം നൽകാനും പറ്റില്ല. എന്നാൽ തീവ്രവാദത്തെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ അത് അതൊരു സമുദായത്തിനെതിരായി പോകുമല്ലോ എന്ന ഭയം തോന്നേണ്ട യാതൊരു കാര്യവും ഇല്ലതാണ്. ഇത് രണ്ടും കൃത്യമായ അതിർവരമ്പ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്, പറയേണ്ട കാര്യങ്ങളാണ്. തീവ്രവാദത്തെ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ മുസ്ലിം സമുദായത്തെ പെട്ട ആൾക്കാരാണ് തീവ്രവാദികൾ എന്ന് പറയുന്നത് കൊണ്ട് ഒപ്പം നമ്മൾ ഹിന്ദുക്കളായ തീവ്രവാദികളുമുണ്ട്, അവിടുത്തെ ചില കുഞ്ഞുങ്ങളും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള പടം എവിടെയെങ്കിലും പഴയ നെറ്റെല്ലാം തപ്പി കണ്ടുപിടിച്ചുകൊണ്ട് ഒപ്പം ഇട്ടുകൊണ്ട് ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന തരത്തിലുള്ള ശങ്കയൊന്നും ആവശ്യമില്ല. അതൊക്കെ ഒരുതരം ദുർബല മനസ്സിന്റെ പ്രശ്നമാണ്. കാരണം ആരെയെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് പറയുന്ന ആർജവമില്ലായ്മയുടെ പ്രശ്നമാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. വല്ലാത്ത പരിഹാസത്തിന് പാത്രമാകേണ്ട തരത്തിലുള്ള ഒരുപാട് പോസ്റ്റുകൾ ഞാൻ കാണുകയുണ്ടായി. പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരാണ് ഇത് കൊണ്ടുവന്നത്. അവർ പല ആൾക്കാരും ഇതെല്ലാം ഈ പ്രശ്നത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ, ഇതൊരു ഗൗരവമായ പ്രശ്നമാണ്, ഇത് ഇപ്പോൾ ഇവിടെ സംഭവിച്ച സംഗതിയാണ്, അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് മറ്റു ചിലരും അങ്ങനെ ചെയ്യുന്നുണ്ട്, അതേക്കുറിച്ച് നമ്മൾ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒന്നോ രണ്ടോ വർഷം മുമ്പ് ഒരു പടവും തപ്പിയെടുത്തുകൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അതല്ല അതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ. ഓരോ പ്രശ്നത്തെയും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് കൃത്യമായ വിഷയത്തിൽ തന്നെ ഊന്നി നിന്നുകൊണ്ടാണ്. ഈ ഒരു പറയുന്ന ജാഥയിൽ പറയുന്ന വർഗീയ മുദ്രാവാക്യം ഉയർത്തിയ ഒരു കുട്ടി, ആ കുട്ടിയെ പഠിപ്പിച്ച ആൾക്കാർ, ആ കുട്ടി അല്ലെങ്കിൽ ഇത് കേട്ട് പഠിക്കാൻ വഴിയൊരുക്കിയ തരത്തിലുള്ള ഇത്തരം മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്ന ആൾക്കാർ, അവരെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവരെ തിരുത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ നിയമത്തിന്റെ ഒരു രീതിയിലൂടെ നമ്മൾ ഉണ്ടാക്കേണ്ടത് അല്ലേ. അവരെ റീ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ കുട്ടിയെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ മോചിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിന് മൊത്തം ക്ഷീണം വരും, അല്ലെങ്കിൽ അത് മുസ്ലിം സമുദായത്തിനെതിരാണ് എന്നതുകൊണ്ട് അത് പറയുന്ന കാര്യത്തിൽ നമ്മൾ മറ്റു ചിത്രങ്ങളും കൂടി കൊണ്ടുവരണം എന്ന തോന്നലാണ് ഈ നമ്മൾ തീവ്രവാദത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള ഭീരുത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സൂചകം എന്ന് പറയുന്നത്. തീവ്രവാദത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇഫ് പറയാനും ബട്ട് പറയാനും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ഉദാഹരണങ്ങൾ പറയാനും ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് വല്ലാതെ കിടന്ന് ഓടി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായി പ്രശ്നങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. ഈ കുട്ടിയെ ഉന്നയിച്ചുകൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് നടത്തിയ പ്രധാനപ്പെട്ട പ്രചരണ രീതി എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കലായിട്ടുള്ള ഒരു ഒരു പ്രചരണ രീതി തന്നെയാണ്. ചില മുദ്രാവാക്യങ്ങൾ മുതിർന്നവരെ വിളിച്ചു കഴിഞ്ഞാൽ
അത് ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നതുകൊണ്ട് കുട്ടികളെ കൊണ്ട് ആ മുദ്രാവാക്യം വിളിപ്പിച്ച് അതിന് സ്വീകാര്യത ഉണ്ടാക്കുക, അതിന് കൂടുതൽ അക്സെപ്റ്റൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കുടില തന്ത്രം തന്നെയാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ആ നിലയിൽ തന്നെയാണ് അതിനെ കാണേണ്ടത്. ആ കൊച്ചു കുട്ടി അതിനകത്തൊരു വിക്റ്റിമാണ്. ആ വിക്റ്റിമിനെ തയ്യാറാക്കുന്ന ആൾക്കാരാണ് ശരിക്കുള്ള ഭീകരപ്രവർത്തകർ. ഒരു കുട്ടിയെ ആയുധം അണിയിക്കുന്നതിന് തുല്യമാണ് ഈ പറയുന്ന മാനസികാവസ്ഥയിലേക്ക് ആ കുട്ടിയെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു കുട്ടിയെ റിവേഴ്സ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്, അതിനെ നോർമൽ സെൻസിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്, ഈ തീവ്രവാദ മനസ്ഥിതിയിൽ ആ കുട്ടിയെ വിമോചിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു എക്സസൈസാണ്. ഇനി പറയട്ടെ, ഇങ്ങനെയുള്ള കുട്ടികളെ തീവ്രവാദ മനസ്ഥിതിയിൽ നിന്ന് പുറകോട്ട് കൊണ്ടുവരിക, അവരെ റിവേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രക്രിയയെക്കാളും പ്രധാനപ്പെട്ടതാണ് ഇത്തരം തീവ്രവാദ മനസ്ഥിതി കുട്ടികളിൽ വളർത്തിയെടുക്കുന്ന തരത്തിലുള്ള അന്തരീക്ഷം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അത്തരം പാഠശാലകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അത്തരം ഗ്രൂപ്പുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അത്തരം സമ്മേളനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അത് തിരിച്ചറിഞ്ഞ് അതിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. കാരണം ആർക്കെതിരെയും കൊലവിളി നടത്താൻ, ആർക്കുമെതിരെയും മരണ വാറണ്ട് പ്രഖ്യാപിക്കുവാൻ ഒരാൾക്കും അധികാരമില്ല. നിയമ സംവിധാനത്തിന് പോലും അധികാരമില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ നീതി നിർവഹണത്തിന്റെ ഭാഗമായി പോലും ഈ എക്സിക്യൂഷൻ നടപ്പിലാക്കുന്നത് തെറ്റാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇനി അതിരിക്കട്ടെ, വ്യക്തികൾക്ക്, സമൂഹത്തിന്, ഗ്രൂപ്പുകൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, സംഘടനകൾക്ക്, മതങ്ങൾക്കൊന്നും തന്നെ ഇങ്ങനെയൊന്നും പറയാൻ പറ്റുകയില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന തരത്തിലുള്ള ആൾക്കാരെ വാർത്തെടുക്കാൻ ആരാണോ ശ്രമിക്കുന്നത്, എവിടെയാണോ ശ്രമിക്കുന്നത്, അതിന്റെ വേരിലെ അതിനെ കണ്ടെത്തി അതിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ പകയുടെയും രോഷത്തിന്റെയും ഈ രൗദ്രഭാവത്തിന്റെയും അന്തരീക്ഷത്തിൽ നമുക്ക് ആൾക്കാരെ വിമോചിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന രീതികളെക്കുറിച്ച്, എങ്ങനെയാണ് കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഡയലോഗിലേക്ക് നീങ്ങേണ്ടത് എന്നൊരു സംസ്കാരമാണ് കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ടത്. ആ നിലയിലാണ് നമ്മുടെ പാഠ്യപദ്ധതിയിലും വിദ്യാഭ്യാസ പദ്ധതിയിലും ഒക്കെ നമുക്ക് പാഠങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. എന്നാൽ നമ്മുടെ പാഠ്യപദ്ധതിയിലോ നമ്മുടെ സ്കൂൾ പാഠങ്ങളിലോ ഉൾപ്പെടാത്ത തരത്തിലുള്ള വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കുന്ന മത പാഠശാലകൾ നമ്മുടെ നാട്ടിൽ എമ്പാടുമുണ്ട്. ഈ മത പാഠശാലകൾക്ക് പ്രത്യേകമായ ചില സിലബസൊക്കെ ഉണ്ട്. പക്ഷേ സിലബസിലുള്ള സംഗതികളും അവിടെ പഠിപ്പിക്കുന്ന സംഗതികളിലും ഒക്കെ തമ്മിലുള്ള പരസ്പര വ്യത്യാസം, എന്ത് സിലബസിലുണ്ടെങ്കിലും അവിടെയുള്ള അധ്യാപകർ പൊതുവെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന തീവ്ര മതബോധത്തിന്റെയും തീവ്രമായ അസഹിഷ്ണുതയുടെയും പാഠങ്ങൾ എത്ര വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും നമുക്കറിയാം അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഈ മത പാഠശാലകളിലേക്ക് കുട്ടികളെ അയക്കാൻ നിർബന്ധിതമാക്കുന്ന സാഹചര്യം ഇല്ലാണ്ടാക്കണം എന്ന് നമ്മൾ വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. മദ്രസകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മത പഠനശാലകളോ കുട്ടികളെ അവരുടെ സാധാരണഗതിയിലുള്ള വിദ്യാഭ്യാസത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകമായ മതപ്രബോധനത്താൽ ബന്ധിതരാക്കി വളർത്തുന്ന സമ്പ്രദായത്തിന് തന്നെ മൗലികമായ ചില കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങൾ നമ്മൾ അവസാനിപ്പിക്കണമെങ്കിൽ ഈ മദ്രസകളെ പ്രൊമോട്ട് ചെയ്യുന്ന സമ്പ്രദായം തന്നെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിലെ ഏതാണ്ട് എല്ലായിടത്തും തന്നെ ഈ മദ്രസകൾ തീവ്രവാദികളെ വളർത്തുന്ന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഇപ്പൊ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇത്തരം മദ്രസകൾ നിരോധിച്ചിട്ടുണ്ട്. ഫ്രാൻസിൽ ഈ മദ്രസകളൊക്കെ തന്നെ ഏതാണ്ട് പൂർണ്ണമായി അവസാനിച്ചു കഴിഞ്ഞു. ഇനി വേണ്ട, ഫ്രാൻസിലെ കഥ വേണ്ട, പാകിസ്ഥാനിൽ പോലും ഈ മദ്രസകൾ വഴി മതപ്രബോധനം നടത്തുന്നതിന്റെ പേരിൽ തീവ്രവാദം പ്രചരിപ്പിക്കുന്നത് കർശനമായി നിയന്ത്രിക്കുന്ന നിയമങ്ങൾ അവിടെയുണ്ട്. ഇന്ത്യയിലതില്ല. പാകിസ്ഥാനുകളുള്ളിടത്തോളം പോലും ഇന്ത്യയിലില്ല. കാരണം ഇതൊരു മൈനോറിറ്റിയാണ്, അവരെ അപ്പീസ് ചെയ്ത് നിർത്തേണ്ട ആവശ്യമാണ് എന്ന് കരുതുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് നിരന്തരമായി ഈ മതപാഠശാലകളെ ഈ തീവ്ര ബോധത്തിന്റെയോ തീവ്ര മതബോധത്തിന്റെയോ തീവ്രവാദത്തിന്റെയോ ഒക്കെ തന്നെ ഇരകളാകുന്ന കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള വഴിയൊരുക്കുന്നത്. ഈ മദ്രസകൾക്ക് അനർഗളമായി കൊടുക്കുന്ന സാമ്പത്തിക സഹായം, കേരളത്തിലെ തന്നെ ഒരു ഉദാഹരണം പറയാം. കേരളത്തിലെ മദ്രസയിലെ അധ്യാപകർക്ക് കിട്ടുന്ന ശമ്പളം, അവർക്ക് കിട്ടുന്ന പെൻഷൻ, ഇതൊക്കെ തന്നെ എത്രയോ തവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ നിയമസഭയിലെ അസംബ്ലിയിൽ തന്നെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി തന്നെ അതിന്റെ കണക്കുകൾ ഒരു സമയത്ത് അവതരിപ്പിക്കുകയുണ്ടായി. പിന്നീട് അത് അങ്ങനെയല്ല എന്നുള്ള ഒരു തിരുത്തൽ വരുത്തിയിട്ടുണ്ട്. പെൻഷൻ നൽകുന്നത്, ഈ മതം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പെൻഷൻ നൽകുക, മതം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അതിനുള്ള പണം സർക്കാർ കൊടുക്കുക, ആ പണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ഫണ്ടുകൾ മാറ്റിവെക്കുക, ഇനി പെൻഷൻ കൊടുക്കുന്നതിനുള്ള ന്യായീകരണം സർക്കാർ അവതരിപ്പിക്കുന്ന എങ്ങനെയാണെന്നും കൂടി അറിഞ്ഞാലേ അത് പൂർത്തിയാവുകയുള്ളൂ.
ഈ ഈ പറയുന്ന സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ ഒരു ഇൻഹെറന്റ് ആയിട്ടുള്ള ഒരു ഡൊണേഷൻ സ്ട്രക്ചർ ഇല്ല. അവർ അതിന് ഈ മതം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക്, മദ്രസ അധ്യാപകർക്ക് ഒരു വലിയ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് കുട്ടികൾക്ക് കല്യാണം കഴിക്കണമെന്ന് സർക്കാർ കാശ് കൊടുക്കുന്നുണ്ട്. അവർക്കൊരു ഈ പിന്നെ ലോൺ എടുക്കാൻ, ഹൗസിംഗ് ലോണിന് പ്രത്യേക അധികാരം കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും കിട്ടേണ്ടതാണ് ഇതൊക്കെ. മദ്രസ അധ്യാപകർക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ലോൺ എടുക്കാനും ഹൗസിംഗ് ലോൺ കിട്ടാനും പെൻഷൻ കിട്ടാനും ഒക്കെ അർഹതയുണ്ട്. എന്നാൽ മദ്രസ അധ്യാപകർക്ക് മറ്റുള്ളവർക്ക് ഇല്ലാത്ത ചില അഡീഷണൽ ആയിട്ടുള്ള ചില അധികാരങ്ങളുണ്ട്. അവർക്ക് ചില പ്രത്യേക പെൻഷനുകളുണ്ട്. അവർക്ക് വളരെ വ്യാപകമായ സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ആ കിട്ടുന്നത് എങ്ങനെയാണ്, സർക്കാർ കൊടുക്കാതെ എങ്ങനെയാണ് ഈ കാശ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്താണെന്ന് അറിയാം? ഓ, അതൊരു വെൽഫെയർ ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നതെന്നാണ് മറുപടി. ഈ വെൽഫെയർ ഫണ്ടിലേക്ക് എങ്ങനെയാ പണം വരുന്നത്? അത് അവര് തവണ അടച്ചു കഴിഞ്ഞാലാകും. 250 രൂപ വെച്ച് ഏതാനും മാസം തവണ അടച്ചു കഴിഞ്ഞാൽ ഈ വെൽഫെയർ ഫണ്ടിൽ നിന്ന് പെൻഷൻ കിട്ടാനുള്ള ഒരാൾ യോഗ്യനായി തീർന്നു കഴിയും. അത് വെൽഫെയർ ഫണ്ടിലേക്ക് പണം സർക്കാർ കൊടുക്കും. സർക്കാർ പണം കൊടുക്കുന്നുണ്ടോ മദ്രസകൾക്ക്? ഇല്ല. സർക്കാർ പെൻഷൻ കൊടുക്കുന്നുണ്ടോ മദ്രസ അധ്യാപകർക്ക്? ഇല്ല. അവർക്ക് കിട്ടുന്ന വെൽഫെയർ ഫണ്ടിലേക്കാണ്. വെൽഫെയർ ഫണ്ടിലേക്ക് സർക്കാർ കാശ് കൊടുക്കുന്നു. ഈ പറയുന്ന ഒരു ഒളിച്ചുകളി നടത്തുന്നത് ഈ മത പഠനശാലകൾ നടത്തുന്ന ആൾക്കാർക്ക്, അതിന്റെ അധ്യാപകർക്കൊക്കെ തന്നെ കൊടുക്കുന്ന പെൻഷന്റെ കണക്ക് പറഞ്ഞ്, പെൻഷൻ ഞങ്ങൾ ഇത്രമാത്രം കൊടുത്തിട്ടുണ്ടെന്ന് കണക്ക് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുന്ന മന്ത്രിമാർ ഒരു വശത്തെ, അതേസമയത്ത് തന്നെ എതിർക്കുന്ന ആൾക്കാരോട് ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്നില്ല, അത് വെൽഫെയർ ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത് എന്ന് ന്യായീകരണം പറയുന്ന മറ്റു മന്ത്രിമാർ. ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. എന്തുകൊണ്ടാണ് നടക്കുന്നത്? അത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചില ആൾക്കാർ സംപ്രീതരായിത്തീരും. അങ്ങനെ സംപ്രീതരായി തീർന്നു കഴിഞ്ഞാൽ അവര് നിയന്ത്രിക്കുന്ന വോട്ടുകൾക്ക് മേൽ നമുക്കൊരു സ്വാധീനമുണ്ടാകും. ഇവിടെയാണ് അടിസ്ഥാനപരമായ കുഴപ്പം. വോട്ടുകൾ പോളിസികളുടെ അടിസ്ഥാനത്തിലാണ് സമാഹരിക്കപ്പെടേണ്ടത്. ഒരു അടിസ്ഥാനപരമായ സാമ്പത്തിക സമീപനത്തിന്റെ കാര്യത്തിലോ സോഷ്യൽ പോളിസിയുടെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ കിട്ടുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ മതഗ്രൂപ്പുകളെയും ഇത്തരം സമ്മർദ്ദ സംഘങ്ങളെയും ഒക്കെ തന്നെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവരെ വോട്ട് ബാങ്കുകളാക്കി വളർത്തിയെടുക്കാനും പ്രീതിപ്പെടുത്താനും സാധിക്കുന്ന മട്ടിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നു വരുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നു വരുന്നുണ്ട്. ആ പ്രക്രിയയിൽ സജീവ പങ്കാളികളാകാൻ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി മത്സരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ന്യായങ്ങൾ പറഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും അവര് അഭ്യാസങ്ങൾ കാണിക്കുന്നപ്പുറത്ത് ഈ പറയുന്ന മതപ്രീണനം, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗം, ഒരു പ്രത്യേകിച്ച് ഇസ്ലാം മതമാണെങ്കിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളാണെന്ന് കരുതപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പ്രത്യേകമായി അവർക്കൊരു കളക്റ്റീവ് വോട്ടിംഗ് പാറ്റേൺ ഉണ്ട് എന്നുള്ള ഒരു ധാരണയിൽ, അതിന്റെ മേൽ നിയന്ത്രണമുള്ള ചില ആൾക്കാരുണ്ട് എന്നുള്ള ധാരണയിൽ അവരെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. ആ പ്രീതിപ്പെടുത്തലിന്റെ ഭാഗമായിട്ട് മദ്രസകളെ ഒക്കെ തന്നെ എക്യുപ്പ് ചെയ്യുന്നു. ഈ മദ്രസകളിലാണ് കാലന്മാർ വരുന്നുവെന്നും ഒക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടികളെ രൂപപ്പെടുത്തുന്നത്. ഞാൻ ഈ ഒരു കുട്ടിയുടെ കാര്യമല്ല പറയുന്നത്, ഇങ്ങനത്തെ ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. ആയിരക്കണക്കിന് മദ്രസകളാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഈ മദ്രസകളിലാണ് ഒട്ടേറെ കുഞ്ഞുങ്ങൾ പഠിച്ചു വളരുന്നത്. അവിടെയൊക്കെ തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായ അടിസ്ഥാന സങ്കല്പങ്ങളോ സിവിക് സെൻസോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായ സഹിഷ്ണുതാ ബോധമോ ഇല്ലാത്ത തരത്തിലുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നു എന്നതിനെ കുറിച്ച് ഒട്ടേറെ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവിടെ നടക്കുന്ന കൊടിയ ചൂഷണങ്ങളെക്കുറിച്ചും ചൈൽഡ് അബ്യൂസിനെ കുറിച്ചും ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എങ്കിലും ഇത് നിർബാധം തുടരാനുള്ള വഴിയൊരുക്കുകയാണ് മാറി മാറി വരുന്ന എല്ലാ ഭരണകൂടങ്ങളും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം ആളുകൾ വളർന്നു വരുമ്പോൾ ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പോലും നമ്മൾ ബുദ്ധിമുട്ടുന്നത്. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി എവിടെന്നെങ്കിലും പഴയ ചിത്രങ്ങൾ തപ്പിപ്പിടിച്ചിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മറ്റു ചില സമുദായത്തിലെ തീവ്രവാദ സംഘങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കാണിക്കാൻ ഹിന്ദു മഹാസഭയുടെയോ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയോ മറ്റു ഏതെങ്കിലും ഒരു ചിത്രവും കൂടി എടുത്തുകൊണ്ട് വരും അല്ലേ? അത് കൊണ്ടുവരുന്നുണ്ട്, കുഴപ്പമില്ല, അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഇതൊന്നും രണ്ടും രണ്ട് സംഗതിയാണ്. ഓരോന്നിനെയും നമ്മൾ ഓരോ രീതിയിൽ തന്നെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വളരെ വ്യക്തമായി തന്നെ കുട്ടികളെ ആയുധം അണിയിക്കാനുള്ള ഒരു ശ്രമവും ഒരു ആധുനിക സമൂഹത്തിന് സ്വീകാര്യമല്ല. കുട്ടികളെ തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് തെളിച്ചുവിടാനുള്ള ഒരു ശ്രമവും അത്തരം ആ തരത്തിലുള്ള ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസവും ഒരു ആധുനിക സമൂഹത്തിന് സ്വീകാര്യമല്ല. കുട്ടികളെ മയക്കുമരുന്ന് കച്ചവടക്കാരാക്കുന്നതോ കുട്ടികളെ മോഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതോ കുട്ടികളെ അല്ലെങ്കിൽ പിന്നെ ഭിക്ഷാടനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതോ പോലെ തന്നെ ഉള്ള ഒരു ഒരു പ്രവർത്തനം തന്നെയാണ് അവരെ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി പ്രായപൂർത്തി എത്തിയ ആൾക്കാർ അവരുടെ
രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, നിയമവിധേയമല്ലാത്ത രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ സാധൂകരിക്കുന്നതിന് വേണ്ടി കുട്ടികളെ ആയുധമാക്കുന്നത്, കല്ലെറിയുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന കുട്ടികൾ, സ്വയം പൊട്ടിത്തെറിക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെടുന്ന കുട്ടികൾ, അവർക്ക് ആർക്കും അറിയില്ല അവരെന്താണ് ചെയ്യുന്നതെന്ന്. അത് തിരിച്ചറിയാനാകുന്ന പ്രായത്തിന് മുമ്പാണ് ഇത്തരം കാര്യങ്ങളിൽ അവർ നയിക്കപ്പെടുന്നത്. ഇത് തന്നെയാണ് തീവ്രവാദം വളർത്തിയെടുക്കുന്ന ഓരോ ഗ്രൂപ്പുകളും ചെയ്യുന്നത്. അതിപ്പോ ബോക്കോഹോറാമിന്റെ ആണെങ്കിലോ, അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ചില പ്രാദേശിക ഗ്രൂപ്പുകളിൽ നടക്കുന്ന ട്രെയിനിങ്ങുകളായാലോ, പാകിസ്ഥാനിലെ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളിൽ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ചില പ്രകടനങ്ങളിലായെങ്കിലോ, ആലപ്പുഴയിലെ പ്രകടനത്തിൽ കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ കാണുന്നത് ഈ രീതിയുടെ ഓരോ മുഖങ്ങൾ തന്നെയാണ്. ഇത് അവസാനിക്കണമെങ്കിൽ സർക്കാരുകൾ വളരെ വ്യക്തമായ ഒരു നിലപാടെടുക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ വളരെ വ്യക്തമായി തന്നെ ഒരൊറ്റ കൃത്യമായ നിലപാടെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കുട്ടികളെ മതപാഠശാലകളിലേക്ക് അയക്കുന്നതും മതം പഠിക്കാൻ അവരെ നിർബന്ധിക്കുന്നതും കൃത്യമായും നിയന്ത്രിച്ചുകൊണ്ട് ഒരു നിശ്ചിത പ്രായത്തിലുള്ള കുട്ടികളെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേ അയക്കാവൂ എന്ന് നിശ്ചയിക്കേണ്ടതുണ്ട്. സ്കൂളുകളിലെ കുട്ടികളെ അയക്കാൻ പറ്റുള്ളൂ, അവിടെയാണ് അവർ പഠിക്കേണ്ടത്. അതിനൊരു പൊതുവിദ്യാഭ്യാസ രീതി എല്ലാവർക്കും ലഭ്യമായിരിക്കണം. സിലബസുകൾ ആയിരിക്കണം പഠനത്തിന്റെ മാനദണ്ഡം. മതപഠനത്തിന് വേണ്ടിയിട്ടല്ല കുട്ടികളെ വിടേണ്ടത്. എല്ലാ കുട്ടികൾക്കും ഒരു അവകാശമുണ്ട്. കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് ഇന്നൊന്നും ആരും സംസാരിക്കാറില്ല. ഓരോ കുട്ടിക്കും ഒരു അവകാശമുണ്ട്. പഠിക്കാനുള്ള അവകാശമുണ്ട്, അറിവ് നേടാനുള്ള അവകാശമുണ്ട്, സ്വന്തമായ വ്യക്തിത്വം രൂപീകരിക്കാനുള്ള അധികാരമുണ്ട്. പേരൻസിന്റെ അഭിപ്രായങ്ങളുടെ ചരട് വലിക്കുന്ന ആൾക്കാരായി മാറാതെ സ്വന്തമായ നിലപാടുകളുള്ളവരായി വളർന്നു വരാനുള്ള അവകാശവും അധികാരവും ഓരോ കുട്ടിയിലും നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ പേരൻസിന്റെ നിലപാടെന്താണോ ആ നിലപാടിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന കുട്ടികൾ തിരിച്ചറിയാതെ എത്തിച്ചേരുന്നത് അവരൊരിക്കലും സ്വതന്ത്രമായി എത്തിച്ചേരാൻ വഴിയില്ലാത്ത ചില മേഖലകളിലായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് മതപാഠശാലകൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന് പകരമായി എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. മദ്രസകൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന് പകരമായി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർത്തലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാ കുട്ടികളും ഒരേ സിലബസാണ് പഠിക്കേണ്ടത്. ആ സിലബസ് തയ്യാറാക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട വിദഗ്ധരാണ്. ഒരേ സിലബസ് മാത്രമേ അവരെ പഠിപ്പിക്കാവുള്ളൂ. ആ സിലബസ് പഠിപ്പിക്കാൻ നിയുക്തരായ അധ്യാപകർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള പരിശീലനം നേടിയ ആൾക്കാരായിരിക്കണം. അധ്യാപകർ എല്ലാം തന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള പരിശീലനം നേടിയ ആൾക്കാരാണ്. ആ പരിശീലനം നേടാത്ത ഒരാള് ഇത്തരം പഠനത്തിന് ഏതെങ്കിലും മദ്രസ വഴി എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അതിനുള്ള വഴിയില്ലാണ്ടാക്കണം. കുട്ടികളെ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായ മൂല്യബോധത്തെക്കുറിച്ചുള്ള ധാരണ കൊടുക്കണം. അവർക്ക് പ്രത്യേകമായ വിദ്യാഭ്യാസം നൽകേണ്ടതുണ്ട്. കുട്ടികളിൽ എങ്ങനെയാണ് മൂല്യബോധം വളർന്നു വരേണ്ടത്, എങ്ങനെയാണ് സഹിഷ്ണുതയെക്കുറിച്ചുള്ള ബോധം വളർന്നു വരേണ്ടത്, എങ്ങനെയാണ് ഡയലോഗിനെ കുറിച്ചുള്ള ആശയങ്ങൾ കുട്ടികളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ പറയുന്ന തരത്തിൽ നമ്മുടെ സിവിക് സെൻസിനെ എൻഹാൻസ് ചെയ്യുന്ന മട്ടിലായിരിക്കണം നമ്മുടെ അധ്യാപകരെ പരിശീലിപ്പിക്കേണ്ടത്. അങ്ങനെ പഠിച്ച് തയ്യാറാകുന്ന അധ്യാപകരൊഴികെ മറ്റാർക്കും കുട്ടികളെ പഠിപ്പിക്കാൻ സാധ്യമല്ല എന്ന മട്ടിൽ കർശനമായ നിയമനിർമ്മാണം ഉണ്ടാകണം. നിയമനിർമ്മാണം ഉണ്ടായാൽ പോരാ, അത് നടപ്പിലാക്കാനുള്ള ആർജവബോധവും ഉണ്ടാകണം. അതിന് വേണ്ടത് പൊളിറ്റിക്കൽ അക്യുമൻ മാത്രമല്ല, പൊളിറ്റിക്കൽ സ്ട്രെങ്ത് കൂടിയാണ്. ഒരു പൊളിറ്റിക്കൽ ക്ലാരിറ്റിയുള്ള ഒരു പൊളിറ്റിക്കൽ വിഷൻ ഉണ്ടാകണം. അക്കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡിറ്റർമിനേഷൻ ഉണ്ടാകണം. അത് ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന പ്രശ്നത്തിന്റെ കാരണം. എങ്ങനെയാണ് ഇത്തരം കുട്ടികൾ ഉണ്ടാകുന്നത്? ഇത്തരം കുട്ടികൾ എല്ലായിടത്തുമുണ്ട്. നമ്മൾ കണ്ടത് ഒരു ഐസ്ബർഗിന്റെ അറ്റം മാത്രമാണ്, ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് നമ്മൾ കണ്ടത്. ഇതേ മനസ്ഥിതിയിലുള്ള കുട്ടികൾ പലയിടത്തും നമ്മൾ കാണാറുണ്ട്. അത് ഇവിടെ മാത്രമല്ല, മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടികൾ, ജാഥയിൽ പോകുന്ന കുട്ടികൾ, പാർട്ടിയുടെ കൊടിയേന്തുന്ന കുട്ടികൾ, ആൾക്കാരെ ചീത്ത വിളിക്കുന്ന കുട്ടികൾ ഒക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇങ്ങനെയൊക്കെ കുട്ടികളെ തയ്യാറാക്കുന്നത് തെറ്റാണെന്നും, അങ്ങനെ കുട്ടികൾ മുദ്രാവാക്യം വിളിക്കുകയോ അത്തരം പ്രകടനങ്ങൾ ഏർപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അവകാശങ്ങൾ ലംഘിക്കുകയാണെന്ന് തിരിച്ചറിയുന്ന മട്ടിൽ നമ്മുടെ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. കുട്ടികളുടെ അവകാശങ്ങളിൽ പെട്ടതാണ് അവരെ മറ്റുള്ളവരുടെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കാനോ
ഈ അവരുടെ മാതാപിതാക്കളുടെ ആശയങ്ങളുടെ പ്രചരണത്തിന് വേണ്ടി അവരെ ദുരുപയോഗപ്പെടുത്തുകയോ ചെയ്യുന്നത്, കുഞ്ഞുങ്ങളെ ജാഥയുടെ മുന്നിലേക്ക് നയിക്കുന്നത്, അവരോട് മുദ്രാവാക്യം വിളിക്കാൻ പറയുന്നത് അവരെ ഉപയോഗിച്ച് ഭിക്ഷാടനം നടത്തുന്നതിനേക്കാൾ കൂടുതൽ അധമമാണ്. കാരണം അവിടെ ഭിക്ഷാടനത്തിൽ പണം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. ഇവിടെ അവരുടെ സ്വന്തമായ എല്ലാ അഭിപ്രായങ്ങളെയും വിഴുങ്ങിക്കൊണ്ട്, അവരുടെ അഭിപ്രായങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അവരെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളുടെ ആശയങ്ങളുടെ ചട്ടുകങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും എണ്ണി എണ്ണി നമ്മൾ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള മോഷണം, കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള മയക്കുമരുന്ന് കൈകാര്യം ചെയ്യൽ, കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഡെക്കോയിറ്റ് നടത്തുക അല്ലെങ്കിൽ അവരെ കൊണ്ട് ആയുധങ്ങൾ ഉപയോഗിപ്പിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മതവിദ്വേഷവും മതപ്രചരണവും ഒക്കെ നടത്തുന്നത്. കാരണം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാണ്, അവർ അറിയേണ്ടതും പഠിക്കേണ്ടതും ലോകവിവരങ്ങളാണ്. അവർ അറിയേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ഈ ലോകവുമായി ബന്ധപ്പെട്ട നമ്മുടെ പുതിയ മൂല്യങ്ങളെക്കുറിച്ചാണ്, ആധുനിക സമൂഹത്തെക്കുറിച്ചാണ്, നമ്മുടെ നിയമസംഹിതയെക്കുറിച്ചാണ്, നമ്മുടെ സഹിഷ്ണുതയുള്ള പരസ്പര സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തെക്കുറിച്ചാണ്. അവരെ അസഹിഷ്ണുതയുടെ പാഠങ്ങൾ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിനേതെങ്കിലും ഒരു മതഗ്രന്ഥത്തെയോ വിശ്വാസ പ്രമാണത്തെയോ ആരെങ്കിലും ആധാരമാക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അതിനുള്ള ആർജവബോധവും പൊളിറ്റിക്കൽ ഡിറ്റർമിനേഷനും ഉണ്ടാകുന്ന ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ നീങ്ങേണ്ടത്. അതാണ് പ്രധാനപ്പെട്ട സന്ദേശം. താങ്ക് യു വെരി മച്ച്. ഇനിയും ചോദ്യോത്തര വേളയാണ്. സൂമിലും ക്ലബ് ഹൗസിലും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏതാനും പേർക്ക് തന്നെ ഡെമറിഗിനോട് ഇന്നത്തെ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഗുഡ് ഈവനിങ് സാർ. നമ്മുടെ ഇപ്പോ ആലപ്പുഴ കണ്ട സിറ്റുവേഷൻ, ഇപ്പൊ കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഗ്രോത്തിന്റെ റെപ്രസെന്റ് ചെയ്യുന്നത് തന്നെയത്, അതായത് ഒരു അവർക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, അപ്പൊ അവർക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു ഒരു മുന്നറിയിപ്പല്ല അത് വന്നത്. പിന്നെ സാർ പറഞ്ഞത് നമുക്കെല്ലാം മനസ്സിലായി ആ ഒരു കുട്ടിയല്ല ഇത് ചെയ്തത്, പക്ഷെ അതിന്റെ ബാക്കിലുള്ള ഒരു ഒരു അഡൽട്സ് ആണ്, ഒരു പാരന്റ്സ് ആവാം, അത് സൊസൈറ്റിയിലുള്ള ആൾക്കാരാണ്. പക്ഷെ കേരളത്തിലെ കേരള പോലീസും കേരളം ഭരിക്കുന്നവർക്ക് മാത്രം ഇത് മനസ്സിലാവുന്നില്ല. അതിനെപ്പറ്റി സാറുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും രതീഷ് വളരെ ശരിയാണ് പറഞ്ഞത്. ഇത് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദം വളരെ ശക്തമായി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തും ഉള്ളതിനേക്കാൾ വളരെ തീവ്രവും ശക്തവുമായ രീതിയിൽ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം വളർന്നു വരുന്നുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ കേരളത്തിൽ ആകെയുള്ള ജനങ്ങളിൽ ഏതാണ്ട് 20% മുസ്ലിം പശ്ചാത്തലമുള്ള ആൾക്കാരുണ്ട്. അവരിൽ ബഹുഭൂരിപക്ഷവും ഈ തീവ്രവാദത്തിന്റെ പക്ഷത്തുള്ളവരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദികളെ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ കോർണർ ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു മടുപ്പും കാണിക്കാതെ സർക്കാരുകൾ തയ്യാറായി മുന്നോട്ട് വരേണ്ടതുണ്ട്. അത് തയ്യാറാകുന്നില്ല എന്നതുകൊണ്ടാണ് ഇത് ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സ്കോപ്പ് കിട്ടുന്നത്. രതീഷ് പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു കുട്ടിയെ നമുക്കിതിന് കുറ്റം പറയാൻ നിർവാഹമില്ല. കാരണം ഒരു കുട്ടി ഒരു ടൂൾ മാത്രമാണ്, ആ കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രായമല്ല, വളരെ വൾണറബിൾ ആയിട്ടൊരു പ്രായമാണ്. അതിന് ആ കുട്ടിയെ പ്രേരിപ്പിച്ച ആൾക്കാരെയാണ് കണ്ടെത്തേണ്ടത്. അത്തരം ട്രെയിനിങ് ക്യാമ്പുകൾ ആ കുട്ടി പലയിടത്തും പോയി കേട്ട് പഠിച്ചതാണെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. ശരിയായിരിക്കാം, കുട്ടിക്ക് നുണ പറയേണ്ട കാര്യം ഉണ്ടായിരിക്കില്ല. ഇനി ആ കുട്ടിയുടെ പിതാവും മറ്റോ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്, ആ കുട്ടി ഞങ്ങളാരും പഠിപ്പിച്ചതല്ല, ഞങ്ങൾ മീറ്റിംഗിൽ പോയപ്പോൾ കേട്ട് പഠിച്ചതാണ് എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇത്തരം കാര്യങ്ങൾ, ഈ തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, ഞങ്ങൾ കാലന്മാരാണ്, ഞങ്ങൾ നിങ്ങളെ നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം ആസാദി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കുട്ടിക്ക് ഇത് ആവർത്തിച്ച് കേട്ട് പഠിക്കാവുന്ന മറ്റു ഈ തലത്തിൽ സംസാരിക്കുന്ന ഗ്രൂപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ സജീവമാണ് എന്നുള്ളതുകൊണ്ടാണ്. വളരെ വ്യക്തമായി തന്നെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വേരുകൾ എത്രയോ ആഴത്തിൽ കേരളത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണിത്. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ, കണ്ടേ പറ്റുള്ളൂ, കാണാതെ ഇരുന്ന് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ഇതിനെ നമ്മുടെ ഭരണ പ്രതിപക്ഷത്തുള്ള എല്ലാ കക്ഷികളും കൃത്യമായി തന്നെ ഇതിനെ അഡ്രസ്സ് ചെയ്യുകയും ഇതിനെ വളരെ കൃത്യമായി തന്നെ നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകണം. ആ കൂട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത, തീവ്രവാദത്തിന്റെ വഴികളോട് താല്പര്യമില്ലാത്ത ആൾക്കാരും കൂടി ആ കൂട്ടത്തിൽ കൂട്ടുചേരുന്നുണ്ട്. ഇതൊരു കളക്റ്റീവ് എഫർട്ടാണ്, സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണ്, ഒരു അർബുദമാണ് ഈ തീവ്രവാദം. ഈ തീവ്രവാദത്തെ നമുക്ക് തുടച്ചു മാറ്റിയേ പറ്റുള്ളൂ. അതിന് എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുള്ള ആൾക്കാർ മാത്രമല്ല, നമ്മുടെ ഏത് സമുദായത്തിൽ നിന്നാണോ ഇത്രയും തീവ്രവാദികൾ വരുന്നത്, ആ സമുദായത്തിലെ പുരോഗമനകാംക്ഷികളായ ആൾക്കാരും കൂടി ചേർന്നുകൊണ്ട് വേണം
ഇതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ. കാരണം തീവ്രവാദത്തെ ഐസൊലേറ്റ് ചെയ്യണം, ഒറ്റപ്പെടുത്തണം, അവസാനിപ്പിക്കണം, അതിനുവേണ്ടിയുള്ള മുന്നോട്ടുള്ള ഒരു നീക്കം ഉണ്ടാകണം. വോട്ട് ബാങ്കുകളായി അവരെ കാണുമ്പോൾ മാത്രമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഐ ഫുള്ളി അഗ്രി വിത്ത് യുവർ പോയിന്റ്. സാർ, ഇപ്പൊ ഈ തീവ്രവാദം ഇത്ര കേരളത്തിൽ വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു, പക്ഷെ എല്ലാ തീവ്രവാദത്തിന്റെയും ബേസിക് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ആണ്, ഐഡന്റിറ്റി ഇല്ലാത്ത ഇൻഡിവിജ്വൽസ് ആണ്. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജോലിയും കൂലി ഇല്ലാതെ തെണ്ടിത്തിരകുന്ന കേടികളാണ് മെജോറിറ്റി ഇതിലോട്ട് വരുന്നത്. ഒരു പക്ഷേ അവർ ഒരു ദിവസം ഒരു തീവ്രവാദി ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അവർക്ക് അവരെ ഐഡന്റിറ്റി, അവർ നമ്മളെ പേടിക്കുകയാണ് നമ്മൾ അവരെ ചെയ്യുന്നത്. അതിപ്പോ NDF ആണെങ്കിലും മാവോയിസ്റ്റ് ആണെങ്കിലും SDP ആണെങ്കിലും ഒരു പക്ഷേ RSS ആണെങ്കിലും, പ്രത്യേകിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഇതില്ലാത്ത ആൾ ആ ഗ്രൂപ്പിലോട്ട് ചേരുമ്പോൾ നമ്മൾ അവർക്ക് ഒരു ഐഡന്റിറ്റി സൊസൈറ്റിയിൽ കൊടുക്കുകയാണ്, പേടി ഒരു നമ്മൾ അവരെ പേടിച്ചു തുടങ്ങുകയാണ്. അതാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ എല്ലാം ഇത്തിരി ഗ്രോത്തിന്റെ ഒരു കാരണം, എന്റെ ഒരു അഭിപ്രായമാണ്. തീർച്ചയായിട്ടും നമ്മളൊന്ന് ഒന്ന് കുറെക്കൂടി ഒന്ന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ആരാണ് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരാകുന്നത്? മിക്കവാറും തന്നെ പൊതുവെ പല പഠനങ്ങളും നടന്നിട്ടുണ്ട്, അതിനകത്ത് തീവ്രവാദം അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗമായി പല ആൾക്കാരും പറയുന്നത് ഈ സൈഡ് ലൈൻഡ് ആയി പോയിട്ടുള്ള ആൾക്കാരെ, അവരെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരെ അവിടെ നിന്ന് വിമോചിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു മാർഗം എന്ന് പറയുന്നത്. പൊതുവെ തന്നെ സമൂഹത്തിൽ മുഖ്യധാരയിൽ ചേരാൻ പറ്റാതെ വരുന്ന, തൊഴിലെടുക്കാൻ പറ്റാതെ വരുന്ന കുറെ ആൾക്കാരെ അവരുടെ സോഷ്യൽ ലൈഫിന്റെയോ അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ലൈഫിന്റെയോ ഒരു ഫുൾഫിൽമെന്റിന്റെ ഭാഗമായിട്ട് ഇത്തരം ഏതെങ്കിലും ചെന്ന് ഗ്രൂപ്പിൽ ചെന്ന് പെട്ടുവെന്ന് വരാം. ഒന്നുകിൽ ഇവർ ഇവിടെ ചെന്ന് പെട്ടുവെന്ന് വരാം, അല്ലെങ്കിൽ അവരേതെങ്കിലും ഒരു ക്വട്ടേഷൻ സംഘത്തിൽ ചെന്ന് പെട്ടുവെന്ന് വരാം, ഒരു തീവ്രവാദ ഗ്രൂപ്പിൽ ചെന്ന് പെട്ടുവെന്ന് വരാം, അല്ലെങ്കിൽ ഇത്തരം ഗ്രൂപ്പുകൾ എവിടെയെങ്കിലും ചെന്ന് പെട്ടുവെന്ന് വരാം. പലപ്പോഴും വർഗീയ കലാപങ്ങൾ നടക്കുമ്പോൾ സ്ട്രീറ്റുകളിൽ ചെന്ന് കൊള്ളയടിക്കുന്ന വർഗീയ കലാപത്തിന് മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ പലപ്പോഴും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ പൊളിറ്റിക്കൽ ഗ്രൂപ്പിൻ്റെ ഒന്നും വക്താക്കളായിരിക്കും, ലുംപൻ ക്രൗഡാണ് ഇത് ചെയ്യുന്നത്. തെരുവിൽ അലഞ്ഞു നടക്കുന്ന തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള ആൾക്കാരാണ് ഇതിൻ്റെയൊക്കെ മുന്നിൽ വരുന്ന ആൾക്കാർ. അവർ ഏത് കലാപം ഉണ്ടായാലും അതിന് മുന്നിൽ അവർ കാണും. അപ്പം അത്തരം മനസ്ഥിതിയുള്ള ആൾക്കാർ സമൂഹത്തിലുണ്ടെങ്കിൽ അവരെ തിരഞ്ഞുപിടിച്ച് അവരെ കറക്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടിയുണ്ട്. അതൊരു വശമാണ്. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് എന്താണ് ഇവരെ തീവ്രവാദത്തിലേക്ക് നയിക്കുന്നത്? അവിടെ രണ്ട് എലമെന്റ് ഉണ്ട്. നെഗറ്റീവ് എലമെന്റ്സും ഉണ്ട്, അവരെ ആർട്ടിക്കുലേറ്റ് എലമെന്റ്സും ഉണ്ട്. അവരെ പഠിപ്പിച്ച് ബോധവൽക്കരിച്ച് തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് കടത്തിവിടുന്ന ഏജൻസികളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. അവരെ ഐഡന്റിഫൈ നിർത്തലാക്കണം. ഇനി ഏതെങ്കിലും സോഷ്യൽ പ്രഷർ കൊണ്ടാണ് ഇവർ തീവ്രവാദികളാകുന്നതെങ്കിൽ ആ പ്രശ്നങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിനെ അഡ്രസ്സ് ചെയ്യണം. അങ്ങനെ ഒരു മൾട്ടിഫേരിയസ് ആയിട്ട് മാത്രമേ നമുക്ക് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഏതായാലും വളരെ ബോധപൂർവ്വം ആൾക്കാരെ തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് കടത്തിവിടുകയും അത് രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് തീവ്രവാദം ഉപയോഗിക്കുകയും ചെയ്യണം എന്ന് കരുതുന്ന ഗ്രൂപ്പുകൾ, അത് മാവോയിസ്റ്റുകളാണെങ്കിലും അത് ഇസ്ലാമിക തീവ്രവാദികളാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ഒരേ രീതിയിൽ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. അവരെ കണ്ടുപിടിച്ച് കുട്ടികളെ ഉപയോഗിക്കുക എന്ന് പറയുന്ന പ്രക്രിയ അവരെ അവസാനിപ്പിക്കാൻ നമ്മൾ അവരെ കൃത്യമായി നിർബന്ധിച്ചേ പറ്റുള്ളൂ. പ്രായപൂർത്തി എത്തിയ ആൾക്കാർക്ക് ഏത് ആശയ സംഹിതയും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആയുധമെടുക്കാനോ വയലൻസിലേക്ക് നീങ്ങാനോ മറ്റുള്ളവരെ ആക്രമിക്കാനോ ആൾക്കാരുടെ കയ്യോ കാലോ വെട്ടാനോ ഒന്നും ഇവർക്ക് ആർക്കും അധികാരമില്ല. അത്തരം വഴികളിലേക്ക് പോകുന്ന ആൾക്കാരെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റിയെങ്കിൽ മാത്രമേ ഒരു ആധുനിക സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവർക്കെതിരെ എന്തുകൊണ്ട് ഗവൺമെന്റുകൾ നിലപാടെടുക്കുന്നില്ല, എന്തുകൊണ്ട് ഇവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു, എന്തുകൊണ്ട് ഇവരെ വോട്ട് ബാങ്കുകളായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ സമൂഹമാണ് നൽകേണ്ടത്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് വോട്ട് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. താങ്ക് യു. ഈ പിന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളില് ഈ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ, കൗമാരപ്രായക്കാരെയൊക്കെ ആകർഷിക്കുന്നതില് വളരെ കൂടുതൽ പണത്തിന് സ്വാധീനമുള്ളതായും അതിനുവേണ്ടി നടത്തപ്പെടുന്ന ഒരുപാട് പണമിടപാടുകളെ കുറിച്ചും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ, അത്തരം കാര്യങ്ങളും കൂടി. ഇടയ്ക്ക് ശബ്ദം മുറിഞ്ഞുപോയി എങ്കിലും ഞാൻ പറഞ്ഞത് ഊഹിക്കുകയാണ്. വലിയ തോതിലുള്ള പണമിടപാടുകൾ നടക്കുന്നുണ്ട് തീവ്രവാദികളായ കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുന്നതിലും വളർത്തിയെടുക്കുന്നതിലും എന്നാണ് പറഞ്ഞതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അതാണ് ചോദ്യമെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയാം. വളരെ കുഞ്ഞുങ്ങളെ, തീരെ ചെറിയ കുഞ്ഞുങ്ങളെ തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പണമല്ല സ്വാധീന ഘടകം. മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയുന്ന പ്രോസസ് തന്നെയാണ്. അവരുടെ മേൽ കമാൻഡുള്ള, സ്നേഹം കൊണ്ടോ ബന്ധം കൊണ്ടോ ഒക്കെ കമാൻഡുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ അവരാരുടെയെങ്കിലും ഒരു ഒരു പ്രൊട്ടക്ഷന് കീഴിലാണെങ്കിൽ അവരുടെ സ്വാധീനം, അവരുടെ വാക്കുകൾ, അവരുടെ പഠനം, അവർ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെയാണ് കൊച്ചുകുട്ടികളെ സ്വാധീനിക്കുന്നത്. ഒരു അടുത്ത ഒരു സ്റ്റേജ് ഉണ്ട്, കൗമാരത്തിലെത്തുന്ന ആൾക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി പറയുന്നു ജയശ്രീ പറഞ്ഞ
സംഗതികളും വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുക, ഒരു കുട്ടിക്ക് മൊബൈൽ ഫോൺ ലഭ്യമല്ലാത്തൊരു കുട്ടിക്ക് ഒരു നല്ല മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ആ കുട്ടിയെ വിൻ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് അല്ലേ. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ആവശ്യമെന്ന് ആ കുട്ടി കരുതുന്ന ചില സംഗതികൾ കിട്ടാത്തതൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് ആകർഷിക്കാനുള്ള ഒരു വഴിയാണ്. ഇപ്പൊ കാശ്മീരിലെ നിരവധി യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നത് അവർക്ക് വലിയ സാമ്പത്തികമായ സഹായം കൊടുത്തുകൊണ്ടാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ തീവ്രവാദത്തിന്റെ കച്ചവടക്കാർ എന്ന് തന്നെ പറയാമല്ലോ, അല്ലെങ്കിൽ ഭീകരവാദത്തിന്റെ കച്ചവടക്കാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് പല വഴികളും ഉപയോഗിക്കാറുണ്ട്. കുഞ്ഞുങ്ങളെ അവര് അധീശത്വത്തിന്റെ ശബ്ദത്തിൽ അവരെ വളർന്നവരുള്ളായിട്ട കുട്ടികളെ അവരെ അവരുടെ വഴിക്ക് കൊണ്ടുവരാനുള്ള സ്വാധീന ശക്തി ഉപയോഗിക്കാൻ ശ്രമിക്കും. കുറച്ചുകൂടി പ്രായമായ ആൾക്കാരുടെ കാര്യത്തിലാണ് ഈ പറയുന്ന പോലെ സാമ്പത്തികമായ സഹായങ്ങൾ നൽകിയോ അവർക്ക് ഉപഹാരങ്ങൾ നൽകിയോ ഒക്കെ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കും. ഇനി മറ്റു പല വിധത്തിലും തന്നെ എൻട്രാപ്പ് ചെയ്ത ആൾക്കാരെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരുന്ന രീതികളും ഉണ്ട്. അതിനകത്ത് പ്രണയത്തിന്റെ പേരിൽ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ പല സ്ട്രാറ്റജികളുണ്ട് ഈ തീവ്രവാദത്തിലേക്ക് ആൾക്കാരെ എങ്ങനെയാണ് ആകർഷിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ തന്നെയുണ്ട്. അതിനകത്ത് 10 or 16 മെത്തേഡ്സ് ഇവർ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഒരു ആധുനിക സമൂഹത്തിന് ഇതൊക്കെ പരിചയം ഉണ്ടാവണം ഇല്ലേ. ഇത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന് എങ്ങനെയൊക്കെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് പരിചയം ഉണ്ടാകണം. അതേക്കുറിച്ച് ആൾക്കാരെ എക്യുപ്പ് ചെയ്യണം, എഡ്യൂക്കേറ്റ് ചെയ്യണം, അതിന് വിധേയരാകാ പോകാതിരിക്കാൻ വേണ്ടി ആൾക്കാരെ പരിശീലിപ്പിക്കണം. ഏത് തരത്തിലുള്ള ആൾക്കാരാണ് വൾണറബിൾ ആകുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെ അതിൽ പെടാതിരിക്കാനുള്ള വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള വഴികൾ ഒരുക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ വഴി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അൺഎംപ്ലോയ്മെന്റ് വളരെ കൂടുതലുള്ള ഒരു സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി തീരും. അവിടെയാണ് ഒരു സ്റ്റേറ്റ് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഇത്തരം കാര്യങ്ങൾ. ഇത്തരം പ്രശ്നങ്ങൾ നിയന്ത്രണം വിട്ടുപോകുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിൽ നല്ലത് അതിൻ്റെ അടിസ്ഥാന വേരുകൾ കണ്ടെത്തി ആ അത്തരം വേരുകൾ പടരാതിരിക്കാനുള്ള വഴികൾ ഉറപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട മാർഗം. താങ്ക് യു വെരി മച്ച്, നല്ല ചോദ്യം. ഒരു ചെറിയ കാര്യം കൂടി, ഈ മരിച്ചു പോയാൽ പിന്നെ അഥവാ എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കലാപത്തിൽപ്പെട്ട് മരിച്ചു പോയാൽ നിങ്ങളുടെ കുടുംബം പോലും ഞങ്ങൾ സംരക്ഷിക്കും എന്നൊക്കെ പറയുന്ന രീതികളുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ വായിച്ചു വായിക്കാറുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ഉള്ള പ്രലോഭനങ്ങൾ കൂടി കൗമാരപ്രായക്കാരായ കുട്ടികൾക്കാണ് ഇത് കൊടുക്കുന്നത്, അല്ലാതെ പ്രായപൂർത്തിയായവർക്കല്ല എന്നും കൂടി ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ജയശ്രീ, അത് വളരെ ശരിയാണ്. കാരണം മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പട്ടാളത്തിൽ ചേരുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പൊതുവെ ചില പ്രോമിസസ് ഉണ്ട് അല്ലേ, അവർക്ക് നെക്സ്റ്റ് കിത്തൻ കിന്ന് വലിയ തുക കിട്ടുന്നുണ്ട്, കുട്ടികൾ എഡ്യൂക്കേഷൻ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യും, അവർ അനാഥരായി പോവുകയില്ല എന്നൊരു ഉറപ്പാണ്. ആ ഉറപ്പാണ് പട്ടാളക്കാർ പല ആൾക്കാരും മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. തീവ്രവാദ ഗ്രൂപ്പുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഈ പാർട്ടികൾ രക്തസാക്ഷികളെ നിർമ്മിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും ചെയ്യുന്ന എന്താണ്, അവർക്ക് വേണ്ടി ഒരാൾ പോയിട്ട് കൊല നടത്തുകയും അല്ലെങ്കിൽ കൊല്ലപ്പെടുകയൊക്കെ ആണെങ്കിൽ അവർക്ക് രക്തസാക്ഷി മണ്ഡപമോ ബലിദാനി മണ്ഡപമോ ഒക്കെ ഉയർന്നു വരും എന്നത് മാത്രമല്ല അവരെ സംരക്ഷിക്കും അല്ലെങ്കിൽ അവരുടെ കേസുകൾ നടത്തും എന്നൊക്കെ പറയുന്ന ചില ഉറപ്പുകളുണ്ട്. ഇത്തരം ഉറപ്പുകളൊക്കെ നമുക്ക് ട്രാൻസ്പെയറൻ്റ് ആണ്, നമുക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇമ്മൊറാലിറ്റി നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ നമ്മൾ പലപ്പോഴും കണ്ണടച്ചു വിടുകയാണ് പതിവ്. എന്തുകൊണ്ടാണ് ഒരു കൊലപാതകം നടത്തുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ മതസംഘടനയോ തയ്യാറാകുന്നത്? അങ്ങനെ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ഒരു ഒരു ഇന്റഗ്രിറ്റി ഇല്ലായ്മ, അതിലടങ്ങിയിരിക്കുന്ന പൊളിറ്റിക്കൽ ഇമ്മൊറാലിറ്റി, സോഷ്യൽ ഇമ്മൊറാലിറ്റി തിരിച്ചറിയുന്ന ഒരു സമൂഹം വളർന്നു വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇവർ മടിക്കും. ഒരു കൊലപാതകം നടത്തി വരുന്ന ഒരാളെ അയാൾക്ക് വേണ്ടി വക്കീലിനെ ഏർപ്പാട് ചെയ്യാനും അയാളെ സംരക്ഷിക്കാനും ഒക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ മതസംഘടനയോ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹം കൂടി ഉണ്ടാകണം. അത് തെറ്റാണെന്ന് പറയാൻ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ നിരാകരിക്കാൻ, ഒരു ആൾക്കാരെ അടിച്ചു കൊല്ലുന്ന ആൾക്കാരെ ഭരണത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ഒക്കെ നമുക്ക് പറ്റുകയല്ലേ? ആ ഒരു പബ്ലിക് സെൻസ് വളർന്നു വന്നു എന്ന് പറയുന്ന ഒരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഈ പാർട്ടികളോ അല്ലെങ്കിൽ ഇത്തരം സംഘടനകളോ ഒക്കെ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കും. നമ്മൾ നമ്മുടെ അധികാരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇവർക്ക് ഇതിനൊക്കെ ധൈര്യം കിട്ടുന്നത്. താങ്ക് യു. കേരളത്തിൽ 10-15 വർഷം ആയിട്ട് ഒരു
പോളറൈസേഷൻ ഇപ്പം നടക്കുന്നുണ്ട്. അതായത് ഈ നോർത്ത് ഇന്ത്യ കാണുന്ന പോലെ തന്നെ നോർത്ത് ഇന്ത്യയില് സംഘപരിവാറിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടുതലാണ്. പക്ഷെ നമ്മള് കേരളത്തിൽ വരുമ്പോൾ ഒരു ഇസ്ലാമിസ്റ്റ് ഫ്രഞ്ച് ഗ്രൂപ്പ്സ്, അതായത് ഈ പി ടി എസ് ടി പി ഐ പി ഡി കെ പോലുള്ള ഗ്രൂപ്പുകള് പിന്നെ ഐഡിയോളജി ഒക്കെ ഒരുപാട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ. അതുപോലെ തന്നെ ഒരു ഒരു ടീച്ചർ ഉണ്ടല്ലോ പോലെയുള്ള ആളുകളൊക്കെ, അപ്പം ഇങ്ങനത്തെ ഉള്ള സംഘടനകളെയൊന്നും ബാൻ ചെയ്യാതെയോ അവരെ അങ്ങനെ അവർക്കെതിരെ ഉണ്ടെന്നൊന്നും പറയാതെ തന്നെ ഈ കോൺഗ്രസും അതുപോലെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ എന്താ എല്ലാ മതേതരം നമ്മള് ഇതാക്കില്ലെന്ന് പറഞ്ഞ് ഇവരൊക്കെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പം അതിന്റെ ഈ പോളറൈസേഷന്റെ പിന്നിൽ എന്തോ ആണ്, ഈ ഒരു റാഡിക്കലൈസേഷൻ ആണ് ഇതിന്റെ പിന്നിൽ, അതോ ഒരു ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ ഗിമിക്സ് ആണ് വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു അപ്പീസ്മെന്റിന്റെ ഭാഗമാണോ ഡിപെൻഡ് ചെയ്യുന്നത്? വളരെ വ്യക്തമായ ചോദ്യമാണ്, ഉത്തരവും വളരെ വ്യക്തമാണ്. കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വേരോടിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം. പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് മറുവശത്ത് കാണുന്ന ഹിന്ദു തീവ്രവാദത്തോട് പ്രതികരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക തീവ്രവാദം വളർന്നു വരുന്നത് എന്ന ഒരു ഒരു ന്യായവാദം ചില ആൾക്കാർക്ക് ഉന്നയിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ നോക്കൂ, കേരളത്തിൽ ഈ ഹിന്ദു റാഡിക്കൽ ഗ്രൂപ്പുകൾക്കോ ഹിന്ദു പൊളിറ്റിക്സിനോ വേരോട്ടം ഇല്ലാത്തൊരു സ്ഥലമാണ് കേരളം. ഹിന്ദു റാഡിക്കൽ ഗ്രൂപ്പുകളെ കണ്ടിട്ടാണ്, അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക തീവ്രവാദം വളർന്നു വരുന്നത് എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ ഹിന്ദു തീവ്രവാദം എവിടെ ശക്തമാണോ അവിടെയാണ് ഇസ്ലാമിക തീവ്രവാദം ബദലായി വളർന്നു വരേണ്ടത്, അല്ലെങ്കിൽ റാഡിക്കൽ ഹിന്ദു എവിടെ ശക്തമാണോ അവിടെയാണ് റാഡിക്കൽ ഇസ്ലാം വളർന്നു വരേണ്ടത്. പക്ഷെ റാഡിക്കൽ ഹിന്ദു എന്ന് പറയുന്ന വളരെ ശക്തമായ വയലൻസ് ഉപയോഗിക്കുന്ന ഹിന്ദു ഗ്രൂപ്പുകൾ കേരളത്തിൽ എവിടെയാണുള്ളത്? അത് അത്തരം ഗ്രൂപ്പുകൾ ഉത്തരേന്ത്യയിൽ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ഇല്ലേ. പക്ഷെ കേരളത്തിൽ അത്തരം ഒരു പ്രസ്ഥാനത്തിന് വേരോട്ടം ഇല്ലാത്തൊരു സ്ഥലത്താണ് ഏറ്റവും വലിയ ശക്തമായ ഇസ്ലാമിക തീവ്രവാദം വളർന്നു വന്നിട്ടുള്ളത്. പലപ്പോഴും ഹിന്ദു റാഡിക്കൽ ഗ്രൂപ്പുകൾ അവരുടെ വളർച്ചയ്ക്ക് ന്യായവാദമായി പലപ്പോഴും പറയുന്നത് നോക്കൂ, ഇസ്ലാമിക തീവ്രവാദത്തെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ പ്രസൻസിന്റെ ആവശ്യം വരുന്നത് എന്ന് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഒന്നൊന്നിനോട് പകരമായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ വാദമുഖം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ വ്യക്തമായി തന്നെ ഒരു കൃത്യമായി ഒരു ഇസ്ലാമിക തീവ്രവാദം വളർത്തിയെടുക്കാൻ ശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിന് അതിന്റെ കാരണം ചില മുസ്ലിം പോക്കറ്റുകളുണ്ട് കേരളത്തിൽ, അവിടെയുള്ള ഒട്ടേറെ ആൾക്കാരെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാൻ പറ്റുമെന്ന കണക്ക് കൂട്ടലോടുകൂടി തന്നെ ഉത്തരേന്ത്യയിലെയോ മറ്റ് സംസ്ഥാനങ്ങളിലെയോ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലപ്പോഴും ഇല്ലാ കഥകൾ പെരുപ്പിച്ച് കാണിച്ചും ഒക്കെ തന്നെ ഈ പറയുന്ന അതികഠിനമായ മതവിരോധമാക്കി അത് മാറ്റിയെടുത്തുകൊണ്ട് ഏതെങ്കിലും ചില റാഡിക്കൽ ഗ്രൂപ്പുകൾ ചെയ്ത കാര്യങ്ങൾ ഒരു സമുദായത്തിന് എതിരായിട്ടുള്ള ഇഷ്യൂ ആക്കി തന്നെ പൊതുവായി വളർത്തിയെടുത്തുകൊണ്ട് ഉള്ള തരത്തിലാണ് ഈ ഇസ്ലാമിക തീവ്രവാദം കേരളത്തിൽ വളർന്നു വരുന്നത്. കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായ തീവ്രവാദമാണെന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതിരിക്കാനും പറ്റുകയില്ല. അതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ ഹൈന്ദവ തീവ്രവാദം ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും ദുർബലമായ സ്ഥലത്താണ് ഏറ്റവും ശക്തമായ ഇസ്ലാമിക തീവ്രവാദം വളർന്നു വരുന്നത് എന്നാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അതിനോട് സമരസപ്പെടുന്നതും ഐക്യപ്പെടുന്നതും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും അത് വോട്ട് ബാങ്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാതെ ഈ മാറ്റം ഉണ്ടാവുകയും സാധ്യമല്ല. നമുക്കൊക്കെ അറിയാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട് കേരളത്തിൽ ഇല്ലേ. അത് പാകിസ്ഥാൻ ഉണ്ടാക്കിയ അന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാഗമല്ല, അത് വേറെയാണ്, ഇന്ത്യ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായതാണെന്നൊക്കെ പറയാമെങ്കിൽ പോലും ആ പേരുപയോഗിച്ചുകൊണ്ട് ആ കൊടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലുണ്ട്. ഒരു പൊതുവേ രാഷ്ട്രീയമായ അംഗീകാരം നേടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണത്. ഈ പാർട്ടി ഈ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയം മുമ്പ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആദ്യമായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടിയെ ഒരു അവർക്കൊരു സ്പീക്കർ സ്ഥാനം കൊടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ആവഹിച്ചു കൊണ്ടുവന്ന കേരളത്തിലെ ഇടതുപക്ഷമാണ്. പിന്നീട് അവര് മുന്നണി മാറി, കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായിട്ട് മാറി. പിന്നീട് അത് രണ്ടായിട്ട് ഭിന്നിച്ച് ഇടതുപക്ഷ മുന്നണിയിലും കോൺഗ്രസ് മുന്നണിയിലും ഒരുപോലെ വന്നു. ഇങ്ങനെ മാറി മാറി കേരളത്തിലെ ഈ പറയുന്ന ഗ്രൂപ്പുകളെയൊക്കെ തന്നെ സ്വാധീനിച്ചും മുന്നണികളെ സ്വാധീനിച്ചും അവിടെ
ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി മതത്തിന്റെ പേര് കേരളത്തിൽ വളർന്നു വന്നു ഇല്ലേ. അതുപോലെ തന്നെ മറ്റു ഗ്രൂപ്പുകൾ, ഇസ്ലാമിക ഗ്രൂപ്പുകൾ പലതുണ്ടായി അല്ലെ, എസ് ഡി പി ഐ ഉണ്ടായി, പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായി, ഇങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. ഈ പാർട്ടികളൊക്കെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഒളിഞ്ഞും തെളിഞ്ഞും അവരെ പല തെരഞ്ഞെടുപ്പുകളിലും അവരുമായിട്ട് സഖ്യം ചെയ്യുന്നുണ്ട്, നമുക്ക് കാണുന്നുണ്ട്. പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും അവരൊക്കെയായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്. ഇതൊക്കെ അവരെ ന്യായീകരിക്കുന്ന ചില പ്രമുഖരായ സാമൂഹ്യ പ്രവർത്തകരുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ നമുക്ക് സൂചിപ്പിക്കുന്നത് ഈ തീവ്രവാദത്തിന്റെ വഴികളെ, കുറഞ്ഞ പക്ഷം വർഗീയത കൃത്യമായി പറയുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളെയും ഒക്കെ തന്നെ ന്യായീകരിക്കുകയും അവർക്ക് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുകയും അവർക്ക് പൊളിറ്റിക്കൽ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുകയൊക്കെ കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ വളർന്നു വന്നു എന്നതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം ശക്തി പ്രാപിച്ചത്. മുസ്ലിം ലീഗ് ഒരു തീവ്രവാദ സംഘടനയായിട്ട് ഞാൻ കൂട്ടുന്നില്ല, അതൊരു വർഗീയ കക്ഷിയാണ്. പക്ഷേ ഈ മുസ്ലിം ലീഗിനെ പോലത്തെ ഒരു പ്രസ്ഥാനത്തിന് പൊളിറ്റിക്കൽ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നത് വഴിയാണ് ഈ തീവ്രവാദത്തിനും ഇത്തരം പൊളിറ്റിക്സിനും മതപരമായ പൊളിറ്റിക്സിനും വാലിഡിറ്റി ഉണ്ടെന്നും അത് റെസ്പെക്റ്റബിൾ ആണെന്നും ഒക്കെ പറയുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകാനുള്ള വഴി തുറന്നു കിട്ടിയത് അവിടെ മുതലാണ്. വർഗീയതയിൽ നിന്ന് തീവ്രവാദത്തിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. ഈ വർഗീയതയുടെ വാതായനങ്ങൾ അങ്ങോട്ട് തുറന്നു വിട്ടു കഴിഞ്ഞാൽ അത് തീവ്രവാദത്തിലേക്ക് നീങ്ങാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്ത തെറ്റ് അവർ തിരുത്തിയേ പറ്റുള്ളൂ. ഒരു തരത്തിലും ഒരു വർഗീയ കക്ഷിയുമായിട്ടും ഒരു തീവ്രവാദ ഗ്രൂപ്പുമായിട്ടും സഖ്യം ചെയ്യുകയില്ല എന്നും ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയില്ല എന്നുള്ളൊരു തീരുമാനം അവരെടുക്കേണ്ടിയിരിക്കുന്നു. കേരളം പ്രബുദ്ധമാണെന്ന് നമ്മൾ പറയുമ്പോൾ ഓർക്കേണ്ടതുണ്ട് കേരളത്തിലാണ് ഏറ്റവും ശക്തമായ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾ ഉള്ളത്. നമസ്കാരം. താങ്കള് പറഞ്ഞു നിർത്തിയ പോയിന്റ് വളരെ ഒരു ആപ്റ്റ് ആണ്. ഈ ഒരു പോയിന്റിലാണ് ആദിത്യനാഥ് ജയിച്ചു വന്നത്. യു പിയിലേക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ കേരളം പോലെ യു പി ആവരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾ വോട്ട് ബാങ്ക് അവിടെ ഹിന്ദുസിന്റെ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ഇത് ഈ എവിടേക്കാണ് ഇന്ത്യയെ കൊണ്ടുപോകുന്നത്? ഞാൻ കേരളം മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്കിൽഡ് ലേബർ മലയാളിയാണ്. ലോകത്ത് എവിടെ പോയാലും മലയാളിയാണ്. പക്ഷെ അവര് ഇന്ത്യയില് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ കേരളത്തില് ആ ഒരു സ്കിൽഡ് കാണിക്കുന്നില്ല, എന്നാൽ കാണിക്കുന്നത് തീവ്രവാദമാണ്. താങ്കൾ പറഞ്ഞു നിർത്തിയത് വളരെ ആപ്റ്റായിട്ട് ഞാൻ തോന്നുന്നു. പക്ഷേ അതിനുള്ള റിവിഷൻ ചെയ്യേണ്ടത് ഇവിടുത്തെ മുഖ്യധാര പ്രതിപക്ഷമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ കൂട്ടിക്കൊണ്ടു. പി ഡി പി ആയിരുന്നു ആദ്യം, പിന്നെ സിമി വന്നു, ഇപ്പൊ പോപ്പുലർ ഫണ്ടിനെയും. പോപ്പുലർ ഫണ്ടിനെ അവര് ഒപ്പം നിർത്തുന്നില്ല, താങ്കളുടെ ആ ഒരു ഒബ്സർവേഷനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ ഇതിനൊരു മാറ്റം വരുത്തേണ്ടത് റാഷണലിസ്റ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു ഗ്രൂപ്പാണ്. പക്ഷെ അവരെന്തുകൊണ്ട് ഇതിന് വേണ്ടിയിട്ടൊരു മുഖ്യധാര ഇതിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇവരെ, ഇപ്പൊ ഞാൻ ആരിഫ് ഹുസൈനെ പോലുള്ള അല്ലെങ്കിൽ താങ്കള് സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റിൽ എടുക്കുമ്പോൾ അതിന് വേണ്ടത്ര അല്ലെങ്കിൽ മീഡിയ കവറേജ് കിട്ടുന്നില്ല. അത് അതോടൊപ്പം തന്നെ മറ്റുള്ള ഒരു ആക്സെപ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോ ഇന്ന് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ട് പി സി ജോർജിനെ തുളസിമാല ഇട്ടും കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ പോകും. അപ്പൊ ദാറ്റ്സ് മീൻസ് സംഘം അല്ലെങ്കിൽ ഹിന്ദുക്കള് പി സി ജോർജിന് പറഞ്ഞ കാര്യം ആക്സെപ്റ്റ് ചെയ്യണു എന്നുള്ളൊരു ഇതാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു പോളറൈസേഷൻ വരുന്നില്ലേ കേരളത്തിൽ? എല്ലാം തീവ്രവാദം എൻഡ് ഓഫ് ദി ഡേ. ഇപ്പോ മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഹിന്ത്യൻ മുസ്ലിംസിന് ഇവിടെ ഡോക്യുമെന്റ് ചെയ്യണം, ആധാർ കൊടുക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ഡോക്യുമെന്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അവരെ ഇലക്ഷൻ ഇതിലേക്ക് കൊണ്ടുവരുന്നു, അങ്ങനെ വോട്ടിംഗ് റേറ്റ് കൂട്ടുന്നു. അപ്പോൾ പോളറൈസേഷൻ ആരാണ് ചെയ്യുന്നത്? ഞാൻ കോൺഗ്രസ് ആണോ അല്ലെങ്കിൽ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ എന്ന് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ബി ജെ പി ആണെന്ന്. ബി ജെ പിയെ വളർത്തുന്നതിൽ തമാശയാണെങ്കിലും ഒരു വേഡിംഗ് ഉപയോഗിക്കുന്നുണ്ട്, പിണറായി വിജയം ചെയ്യുന്ന ഓരോ മിസ്റ്റേക്കിൽ നിന്നും, ഞാൻ നല്ലത് ചെയ്യണതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, ഓരോ മിസ്റ്റേക്കിൽ നിന്നും ബി ജെ പി വളർന്നു വരുന്നുണ്ടോ എന്നതാണ് ഒരു ക്യൂരിയോസിറ്റി. ഞാനൊരു സംഘപരിവാറിന്റെ സപ്പോർട്ടുള്ള വ്യക്തിയാണ്, ഞാൻ അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സംഘം അല്ലെങ്കിൽ ബി ജെ പി ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു വളർച്ച, ഏറ്റവും കൂടുതൽ ശാഖയുള്ള സ്ഥലമെന്ന് ബി ജെ പിക്കാർ പറയുന്നു അല്ലെങ്കിൽ സംഘം പറയുന്നു, ആ ഒരു വളർച്ചയ്ക്ക് എരുത്തിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു സ്വഭാവമല്ലേ ഇപ്പൊ എൽ ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ. താങ്ക് യു. നോക്കൂ, ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ കേരളത്തിൽ ബി ജെ പി വളർന്നിട്ടുണ്ടോ, അതുകൊണ്ട് വളരാൻ ഇതൊക്കെ വഴിയൊരുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ബി ജെ പി കാലത്ത് വളർന്നിട്ടില്ല. കാരണം ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനവുമായിട്ട് ഒത്തു നോക്കിക്കഴിഞ്ഞാലും കേരളത്തിൽ വളരെ കുറവാണ്. കേരളത്തിലെ ജനാധിപത്യ പ്രക്രിയയിൽ ബി ജെ പിക്ക് ഒരു കൃത്യമായ റോള് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെ. ബി ജെ പി പൂർണ്ണമായി തന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു മുസ്ലിം തീവ്രവാദത്തിന് എതിരായിട്ടുള്ള ഒരു എൻറ്റിറ്റി എന്ന നിലയിലാണോ വളർന്നു വരുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതേസമയം പല ഹിന്ദു ഗ്രൂപ്പുകളും അങ്ങനെയാണ്.
ബി ജെ പിയിൽ ഒരു വലിയ ശതമാനം ആ നിലയിൽ അതിൻ്റെ പൊളിറ്റിക്കലായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആരാണ് കേരളത്തിൽ മുസ്ലിം തീവ്രവാദത്തെ കൗണ്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന പൊളിറ്റിക്കൽ ഗ്രൂപ്പ്? ബി ജെ പി അത് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. മറ്റു ചില ബി ജെ പിയോട് ഒത്തുചേർന്ന് നിൽക്കുന്ന മറ്റു ചില ഗ്രൂപ്പുകൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഹിന്ദു ഐക്യവേദി. ഹിന്ദു ഐക്യവേദി ബി ജെ പി അല്ല, അത് മറ്റൊരു എൻറ്റിറ്റിയാണ്. ആ ഹിന്ദു ഐക്യവേദി അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു ഒരു വിഭാഗം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, അവരത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ മുസ്ലിം തീവ്രവാദത്തെ വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ, ആ അഡ്രസ്സ് ചെയ്യുന്നതിനകത്ത് ചിലപ്പോൾ ബി ജെ പിയുടെ ചില നേതാക്കളൊക്കെ ചിലപ്പോൾ രംഗത്ത് വന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പം, അത് ഒരു മുസ്ലിം സ്പർദ്ധയിലേക്ക് നീങ്ങുന്ന ടോണാണ് അവർ പറയുന്നത്. അങ്ങനെ അല്ല അത് അഡ്രസ്സ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ. അങ്ങനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതൊരു വർഗീയതയുടെ ടോണായി മാറും. ഉദാഹരണത്തിന് തുപ്പൽ വിവാദമുണ്ട്, തുപ്പൽ ഹലാൽ എന്ന് പറയുന്ന വിവാദമുണ്ടാകുന്നു. അങ്ങനെ ഒരു സംഭവം എല്ലായിടത്തും നടക്കുന്നുണ്ടോ എന്ന മട്ടിൽ ഒരു 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 വാദമുഖം കൊണ്ടുവരുന്നത് ബി ജെ പിയുടെ ചില നേതാക്കന്മാരാണ്. പക്ഷേ അത് ഒരു പൊതു മുസ്ലിം മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആൾക്കാർക്കും എതിരായിട്ട് ഒരു വികാരം വളർത്തിയെടുക്കുന്നത് പോലെ ആണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. അതൊരു വർഗീയതയുടെ ടോൺ അതിനകത്ത് കടന്നു വരുന്നുണ്ട്. ഈ മുസ്ലിം തീവ്രവാദത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു സെക്യുലർ പ്ലാറ്റ്ഫോമിൽ നിന്ന് അഡ്രസ്സ് ചെയ്തെങ്കിൽ മാത്രമേ അത് ഫലപ്രദമാകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് ഇത്രയും വലിയ മുസ്ലിം തീവ്രവാദം കേരളത്തിൽ വളർന്നു വന്നിട്ടും കേരളത്തിൽ 50% കൂടുതലുള്ള ഹിന്ദുക്കളുള്ള കേരളത്തിൽ ഹിന്ദുത്വത്തോട് ഐഡന്റിഫൈ നിൽക്കുന്ന, ഹിന്ദു പൊളിറ്റിക്സ് പറയുന്ന വലിയ വിഭാഗമുള്ള ബി ജെ പിക്ക് അതൊരു അവർക്കൊരു പൊളിറ്റിക്കൽ സപ്പോർട്ട് ബേസ് ആയിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഹിന്ദു സമുദായത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ തീവ്രവാദത്തിന്റെ ഭീകരത തിരിച്ചറിഞ്ഞിട്ടില്ല. തിരിച്ചറിഞ്ഞെങ്കിൽ തന്നെ അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് ആയിട്ടല്ല അവർ തിരിച്ചറിയുന്നത്. അതിനൊരു സെക്യുലർ ഓൾട്ടർനേറ്റീവ് ഉണ്ടാകണമെന്നാണ് അവരുടെ ഒരു പൊതുവായ ധാരണ. അവിടെയാണ് ഒരു പക്ഷെ ബി ജെ പിയുടെ നിലപാടിൽ പോലും ഉണ്ടാകേണ്ട ഒരു മാറ്റം. എനിക്ക് തോന്നുന്നത് തീവ്രവാദത്തെ ബി ജെ പി അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. പക്ഷെ അത് അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിന് ഒരു സെക്യുലർ പ്ലാറ്റ്ഫോമിലേക്ക് അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് വരാനുള്ള ഒരു തലത്തിലേക്കാണ് ബി ജെ പിയുടെ സമീപനം മാറി വരേണ്ടത്. അത് ബി ജെ പി എന്ന് പറഞ്ഞ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് ഹിന്ദുക്കളുടെ മാത്രം പാർട്ടിയല്ല, എല്ലാ ജനങ്ങളുടെയും പാർട്ടിയാണ്. തീവ്രവാദികളെ ഐഡന്റിഫൈ ചെയ്യണം. അത് ക്രിസ്ത്യൻ തീവ്രവാദിയാണെങ്കിലും ഹിന്ദു തീവ്രവാദിയാണെങ്കിലും മുസ്ലിം തീവ്രവാദിയാണെങ്കിലും അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് രാജ്യം ഭരിക്കുന്ന കക്ഷി ഒരേ രീതിയിലാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അവിടെയാണ് അതിനകത്ത് പ്രശ്നം. ഞാനിപ്പോ ഇത് പറയുമ്പോൾ ഇസ്ലാമിക തീവ്രവാദം വളരെ ശക്തമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ മുസ്ലിങ്ങൾക്കെതിരായിട്ട്, മുസ്ലിം സമുദായത്തിനെതിരായിട്ട് ഒരു തീവ്രവാദം ഒരു ഹൈന്ദവ പക്ഷത്ത് നിന്ന് വളർന്നു വന്നാൽ അതും തെറ്റാണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. കാര്യത്തിൽ തീവ്രവാദമാണ് പ്രശ്നം, ഒരു സമുദായമല്ല പ്രശ്നം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്ത് ഇഷ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഒരു ഒരു ഫോക്കസിങ് വളർത്തിയെടുക്കാൻ കേരളത്തിൽ പറ്റാതെ പോകുന്നത്? അത് പറ്റാതെ പോകുന്നത് കേരളം ഭരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടി അവർ പൊതുവേ തന്നെ ഇസ്ലാമിക തീവ്രവാദത്തിനും എല്ലാ തീവ്രവാദത്തിനും എതിരാണെന്ന് പറയുമ്പോൾ തന്നെ അവർ ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളതായി നമ്മൾ കണ്ടിട്ടുണ്ട് ഭൂതകാലത്തിൽ. ഇപ്പോഴും പല തരത്തിലുള്ള സന്ധി ചെയ്യലുകളും ഒത്തുതീർപ്പുകളും അവർ നടത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇത് തന്നെ കോൺഗ്രസ്സുകാരും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട് ധാരാളമായിട്ട്. ഇനി ബി ജെ പി ആകട്ടെ, കേരളത്തിലെ ഒരു തേർഡ് പൊളിറ്റിക്കൽ എൻറ്റിറ്റി എന്ന നിലയിൽ ഒരു ബി ജെ പി ആകട്ടെ, ഇത് വളരെ കൃത്യമായി ഒരു തീവ്രവാദത്തെ മാത്രം അഡ്രസ്സ് ചെയ്യുകയും, ഉദാഹരണത്തിന് ഇസ്ലാമിക തീവ്രവാദത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി അവർ ക്രൈസ്തവ തീവ്രവാദത്തെ നേർമേൽ കണ്ണടക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പലപ്പോഴും നമുക്ക് കേരള സമൂഹത്തിൽ ക്രൈസ്തവ തീവ്രവാദവും വളരെ ശക്തമാണ്, പക്ഷെ അതിന് സ്വഭാവം വ്യത്യസ്തമുണ്ട്. എഗെയിൻ മുസ്ലിം സമുദായത്തിൽ നിന്ന് പോലെ തന്നെ ക്രൈസ്തവ സമുദായത്തിലെയും ബഹുഭൂരിപക്ഷം ആൾക്കാരും തീവ്രവാദത്തിൽ ആകൃഷ്ടമായിട്ടുള്ളവരല്ല, പക്ഷെ അതിനകത്തൊരു റാഡിക്കൽ എലമെന്റ് വളർന്നു വരുന്നുണ്ട്. ആ കേരളത്തിലെ ക്രൈസ്തവരിൽ ആരുമായിട്ടാണ് ഈ ഹിന്ദുത്വ ശക്തികൾ എന്ന് പറയുന്ന കേരളത്തിലെ ആൾക്കാർ സന്ധി ചെയ്യുന്നത്? കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവർ, സെക്യുലർ മൈൻഡഡ് ആയിട്ടുള്ള ക്രൈസ്തവരുമായിട്ടല്ല അവർ സഖ്യം ചെയ്യുന്നത്. അവരതിനകത്തുള്ള തീവ്രവാദികളുടെ ആയിട്ട് സഖ്യം ചെയ്യുന്നതായിട്ടാണ് കുറഞ്ഞ പക്ഷം സമൂഹത്തിനെങ്കിലും ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ക്രിസംഖികൾ എന്ന് പറഞ്ഞൊരു കൂട്ടർ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇവരൊക്കെ സംസാരിക്കുന്ന ഭാഷ കടുത്ത അസഹിഷ്ണുതയുടേതാണ്. അവരുമായിട്ടാണോ സഖ്യം ചെയ്യുന്നത്? എന്തുകൊണ്ട് മെയിൻ സ്ട്രീമിലുള്ള സെക്യുലർ മൈൻഡഡ് ആയിട്ടുള്ള എല്ലാ സമുദായത്തിലും പെട്ട ആൾക്കാരോട് സഖ്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല? ഇവിടെയാണ് ചോദ്യം. ഒരു തീവ്രവാദത്തിനുള്ള മരുന്ന് മറ്റൊരു തീവ്രവാദമല്ല. ഒരു തീവ്രവാദത്തെ നമുക്ക് മറ്റൊരു തീവ്രവാദം കൊണ്ട് അഡ്രസ് ചെയ്യാൻ പറ്റില്ല. ഇസ്ലാമിക തീവ്രവാദം അപകടകരമാണ്, അതിനെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് എല്ലാ ആൾക്കാരുടെയും
പൂർണമായ പിന്തുണ സമാഹരിച്ചുകൊണ്ടാണ്. അതിനെ ക്രൈസ്തവ തീവ്രവാദത്തിനുമായിട്ട് സഖ്യം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിലെ തന്നെ തീവ്രവാദികളുടെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടല്ല, ഒരു പൊതുസമൂഹം എന്ന നിലയാണ് നമ്മൾ അതിനെ അഡ്രസ് ചെയ്യേണ്ടത്. അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഇതൊരു കളക്റ്റീവ് ഇഷ്യൂ ആയിട്ട് റേസ് ചെയ്യുന്ന കാര്യത്തിൽ കേരള സമൂഹത്തിൽ പരാജയപ്പെട്ടു പോകുന്നത്. താങ്ക് യു. ഒന്ന് ആഡ് ചെയ്യാമോ സാർ? ഒന്നും കൂടി പറയൂ പറയൂ. താങ്കൾ പറഞ്ഞത് ഒരു കാര്യത്തിൽ ഞാൻ 100% താങ്കളുമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ കേരളത്തിന്റെ ഒരു അവസ്ഥയിൽ ഇപ്പോ തീവ്രവാദം എന്ന് പറഞ്ഞാൽ തീവ്രമായി വാദിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഹിന്ദു ഇതിൽ ഞാൻ കാണുന്നത് ഒന്ന് SNDP, മറ്റൊന്ന് വാദമാണെങ്കിൽ NSS. അവരുടെ ആ ഒരു ഗ്രൂപ്പിനെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കാണുന്നത്. അതിൽ മാറി മാറി വരുന്ന ഈക്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് വരുന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഹിന്ദു എന്നോ അവർ പറയുന്നില്ല, നായർ എന്നോ അല്ലെങ്കിൽ ഇഴവ എന്നോ അല്ലെങ്കിൽ തീയ എന്നോ മാത്രമാണ് അവർ പറയുന്നത്. ഹിന്ദു എന്ന ഒരു വികാരമില്ല. മറിച്ച് നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഗുജറാത്തിൽ പോയി കഴിഞ്ഞാൽ അവർ അവിടുത്തെ അവർ അങ്ങനെ ഒരു കാസ്റ്റ് സിസ്റ്റത്തെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കാണുന്നില്ല. ഹിന്ദു എന്നുള്ളൊരു വികാരം അവർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UP ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും ഗോവയാണെങ്കിലും എവിടെയാണെങ്കിലും ഹിന്ദു എന്നുള്ളൊരു ഡോമിനേഷനിലാണ്. പക്ഷെ കേരളത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റി SNDP NSS അതുപോലെ തന്നെ മറ്റുള്ള പട്ടികജാതി പട്ടികവർഗ്ഗ അവർ ജാതീയമായിട്ട് ഡിവിഷൻ LDFഉം UDFഉം യൂസ് ചെയ്യുന്നുണ്ട്. ഹിന്ദുക്കളുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ബ്രിട്ടീഷ് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നതല്ലേ ശരിക്ക് ഇസ്ലാമിക തീവ്രവാദത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു കാരണമെന്ന് ഞാൻ കാണുന്നതിന് താങ്കൾക്ക് എഗ്രി ചെയ്യാൻ പറ്റുമോ? താങ്ക് യു. ഭാഗികമായി യെസ്. പക്ഷേ ഈ തീവ്രമായി വാദിക്കുന്നവരല്ല തീവ്രവാദികൾ എന്ന് പറയുന്നത്. തീവ്രമായി വാദിക്കുന്നവരെ നമ്മൾ പറയുന്നതല്ല, അവര് സെലക്ട്സ് ആണ്. അവർ ഒരു കാര്യത്തിന് വേണ്ടി ആർട്ടിക്കുലേറ്റ് ചെയ്ത് വാദിക്കുന്ന ആൾക്കാരാണ്, ആർഗ്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. അവരെ നമ്മൾ വളരെ ശക്തമായ ഒരു നിലപാടെടുക്കുന്ന ആൾക്കാരെ നമ്മൾ തീവ്രമായി വാദിക്കുന്ന ആൾക്കാരെന്ന് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ തീവ്രവാദി എന്ന പദത്തിന്റെ അർത്ഥം ഹിന്ദിയിൽ ഉഗ്രവാദി എന്ന് പറയുന്നതിന് തുല്യമായ, ടെററിസ്റ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന് തുല്യമായ ഒരു പദത്തിനെയാണ് നമ്മൾ തീവ്രവാദി എന്ന് പറയുന്നത്, അല്ലെ എക്സ്ട്രീമിസ്റ്റ്. അവരവരുടെ ലക്ഷ്യം സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ജനാധിപത്യപരമോ നീതിയുക്തമോ അല്ലാത്ത മാർഗങ്ങൾ ഉപയോഗിക്കാൻ മടിയില്ലാത്ത ആൾക്കാരാണ് നമ്മൾ തീവ്രവാദികൾ എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ കേരളത്തിൽ നമ്മൾ കണ്ട ഒരു രീതി. എന്താണ് കേരളത്തിൽ ഒരു ഒരു ഗ്രൂപ്പ് തീരുമാനിക്കുകയാണ്, ഒരു അധ്യാപകന്റെ കൈയും കാലും വെട്ടുകാൻ തീരുമാനിക്കുന്നു. അവർ പോയത് ചെയ്ത് നടപ്പിലാക്കാൻ അവർക്ക് ഒരു മടിയില്ല, അതിനവർ അഭിമാനത്തോടുകൂടി ജസ്റ്റിഫൈ ചെയ്യുന്നു. അതാണ് തീവ്രവാദം എന്ന് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഒരു മതത്തിൽപ്പെട്ട ആളെ അല്ലെങ്കിൽ ഒരു സംഘടനയിൽപ്പെട്ട ആൾക്കാരെ അവരുടെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ചെന്ന് കൊല്ലുന്നതിൽ കുഴപ്പമില്ല, ഞങ്ങളുടെ ദേഹത്ത് ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ അവരുടെ പച്ചമാംസത്തെ ഞങ്ങൾ കത്തി കയറ്റും എന്ന് പരസ്യമായി മീറ്റിംഗിൽ വിളിച്ചു പറയുന്ന ആൾക്കാര്, അല്ലെങ്കിൽ ഞങ്ങൾ കാലന്മാരാണ് മറ്റു സമുദായക്കാരുടെ എന്ന് പറയുന്ന കൊച്ചുകുട്ടികളെ സൃഷ്ടിക്കുന്ന ആൾക്കാർ, ഇതാണ് തീവ്രവാദം എന്ന് പറയുന്നത്. ഇവർ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ISIS താലിബാന്റെ ഒക്കെ പ്രവർത്തകരെ പോലെ തന്നെയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അവരെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു പൊതുസമൂഹത്തിന്റെ ഉണർവാണ് വളർന്നു വരേണ്ടത്. അവരെ ഒറ്റപ്പെടുത്തിയേ പറ്റുള്ളൂ. ഇനി ഇത് കേരളത്തിലെ ഒരു ഒരു ഹിന്ദു സമൂഹം എന്ന നിലയിലല്ല ഇത് അഡ്രസ്സ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു പൊതു ഒരു ധാര എന്ന് പറയുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതിനകത്ത് ഒരു സംഗതി, കേരളത്തിലെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടല്ല, അവര് ഈഴവരാണ്, അവര് നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്, അല്ലെങ്കിൽ മറ്റ് ദലിത്സ് ഗ്രൂപ്പുകളിൽപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ അങ്ങനെയല്ലേ? ഇപ്പൊ ഉത്തർപ്രദേശിൽ നിന്ന് എടുത്തു നോക്കി, അവിടെ യാദവര് അല്ലെ, ഉത്തർപ്രദേശിൽ ഒരു പൊതു ഡിവിഷൻ എടുത്തു നോക്കി, അവര് ഒരു ഒരു ബ്രാഹ്മണർ അവിടെ ഒരു വലിയ പൊളിറ്റിക്കലി പവർഫുൾ ആയിട്ടൊരു ഗ്രൂപ്പാണ്. ദലിതുകൾ പൊളിറ്റിക്കലി പവർഫുൾ ആണ്. അലയൻസ് എങ്ങനെയാണ്? ഒരു കാസ്റ്റ് അലയൻസിനകത്ത് ബ്രാഹ്മണരും ദലിതുകളും ഒന്നിച്ചാണ് അവിടെ നിൽക്കുന്നത്. രജ്പുട്ടറും ഈ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരും അല്ലെങ്കിൽ പിന്നെ OBC ആൾക്കാരും അവരൊരു ഒരു അലൈൻമെന്റിലാണ് നിൽക്കുന്നത്. അവിടെ യാദവരൊരു വലിയ പൊളിറ്റിക്കൽ ഫോഴ്സ് അല്ലേ? ഈ പറയുന്ന ഒരു മൈനർ കാസ്റ്റ് ഡിവിഷൻ അപ്പുറത്തേക്ക് ഒരു ബ്രോഡർ ഫ്രെയിം ഓഫ് കാസ്റ്റ് തന്നെ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പിന്നെ ആന്ധ്രാപ്രദേശിൽ ഖമ്മ കമ്മ്യൂണിറ്റിയുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലല്ലേ? ഇപ്പൊ ഈ ഇന്ത്യയിലെ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ നിരവധി കാസ്റ്റുകളുടെ ഒരു സമ്മിശ്രീകരണം മാത്രമാണ്. അപ്പൊ അതിനപ്പുറത്തൊരു ഹിന്ദുമതം എന്നത് രൂപപ്പെട്ടു വരുന്നേ ഉള്ളൂ. അത് രൂപപ്പെട്ടു വരുത്താനായിട്ട് പല ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ രൂപപ്പെട്ടു വരുന്ന ഒരു ഒരു ഈ ജാതികൾ ഇല്ലാണ്ടാകുമ്പോൾ ഒരു പൊതു ഹിന്ദുമതം, അതിനൊരു ഒരു സെമിറ്റിക് മതങ്ങളുടെ സ്വഭാവത്തിലൊരു ഹിന്ദുമതമാണ് ഉണ്ടാകേണ്ടതെന്ന് ആരെങ്കിലും കരുതിയാൽ അത് തെറ്റാണെന്നാണ് എൻ്റെ വിചാരം. മറിച്ച് ഈ ജാതികൾ അലിഞ്ഞു പോകുന്നതോടുകൂടി ഹിന്ദുമതത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ധാരയുണ്ട്. ആ ധാര സഹിഷ്ണുതയുടെ ഒരു ധാരയാണ് ഹിന്ദുമതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷക ഘടകമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാ സംസ്കൃതികളെയും ഉൾക്കൊള്ളാവുന്ന ഒരു സ്വഭാവം അതിനകത്തുണ്ട്. ശൈവരും വൈഷ്ണവരും ഏറ്റുമുട്ടി, പക്ഷെ രണ്ടും കൂടെ സമന്വയിച്ചു ചേർന്നു, ശാക്തരുമായിട്ട് ഏറ്റുമുട്ടി, ശാക്തരെയും സമന്വയിച്ചു. അത്
പിന്നീട് ദലിതരെ ദീർഘകാലം സഹസ്രാബ്ദങ്ങൾ മാറ്റി നിർത്തി, ദലിതരെയും അബ്സോർബ് ചെയ്തു. ഇന്ന് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് ദൂരെ മാറി നിൽക്കേണ്ട ആൾക്കാരും ക്ഷേത്രത്തിന് വെളിയിൽ നിൽക്കേണ്ട ആൾക്കാരും ഒക്കെ ആയിരുന്നവരെ മുഴുവൻ ഇത് അബ്സോർബ് ചെയ്തു. ഈ ഫിലോസഫി പോലും ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു സംഗതിയാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന രണ്ട് എലിമെന്റ്, ഒന്ന് എല്ലാത്തിനെയും വിഴുങ്ങി തീർക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഒന്ന്, രണ്ട് ഇതിനെല്ലാം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞ മറ്റൊരു വശമുണ്ട്. ആ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു അംശത്തിനകത്ത് ടോളറൻസിന്റെ ഒരു അംശമുണ്ട്. ഹിന്ദുമതത്തിനകത്തൊരു വലിയ സ്ട്രീം, ഹിന്ദുമതത്തിനകത്ത് മാത്രമല്ല ഓറിയന്റൽ റിലിജിയൻസിനെല്ലാം തന്നെ സഹിഷ്ണുതയുടെ ഒരു വലിയ ധാരയും അതിൻ്റെ ഒപ്പം തന്നെയുണ്ട്. അത് ബുദ്ധമതമാണെങ്കിലും ഹിന്ദുമതമാണെങ്കിലും ജൈനമതമാണെങ്കിലും പണ്ടുണ്ടായിരുന്ന ആജീവിക മതമാണെങ്കിലും ഒക്കെ തന്നെ ഇതിനകത്ത് സഹിഷ്ണുതയുടെ ഒരു വലിയ സ്ട്രീമുണ്ട്. അതിനകത്ത് ഉച്ചനീചത്വത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. അത് ക്രമേണ ഇല്ലാണ്ടായി തീരുന്നതോടുകൂടി ഈ സഹിഷ്ണുതയുടെ പാരമ്പര്യമാണ് വളർന്നു വരുന്നതെങ്കിൽ അത് നല്ലതാണ്. വേറസ് അത് മറ്റു സമുദായത്തോടുള്ള സ്പർദ്ധയായിട്ടാണ് ഇത് രൂപപ്പെട്ട് വരുന്നതെങ്കിൽ അത് വീണ്ടും ഒരു വലിയ സോഷ്യൽ കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കുകയുള്ളൂ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യൻനെസ് ആണ് ഇതിനകത്ത് വളർന്നു വരുന്നതെങ്കിൽ അത് ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ എപ്പോഴും ഉപയുക്തം. അതാണ് ജാതികളല്ല പ്രശ്നം, ജാതികൾ അലിഞ്ഞു തീരുമ്പോൾ കൂടുതൽ സഹിഷ്ണുതയുള്ള ഒരു പുതു ലോകത്തിലേക്കാണ് നമ്മൾ നീങ്ങേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കിടവർഗനെയും പോകൂരിനെയൊക്കെ ഇങ്ങനെ വായിച്ചു വന്നിട്ടുണ്ട്. താങ്കളെ പറ്റി അടുത്ത കാലത്താണ് ക്ലബ് ഹൗസിലെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഈ ഒരുപക്ഷെ കറുത്ത ഗ്രൂപ്പുകൾക്ക് ഒരുപക്ഷെ കാശ്മീരിലെ അല്ലെങ്കിൽ ISS താലിബാന് ഇതുപോലുള്ള ലെബനൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്ന ഒരു വല്ലാത്ത അപ്രബാധിത്വം, ഇത് കേരളത്തിലെ കറുത്ത ഗ്രൂപ്പുകൾക്ക് വല്ലാത്ത ഒരു ആവേശം പകരുന്നില്ലേ? മറ്റൊന്ന്, ഇനി ഒരുപക്ഷെ മദ്രസാ പഠനം പോലുള്ള ഇതുപോലുള്ള കറുത്ത ഗ്രൂപ്പുകളെ ബാൻ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മറ്റുള്ള പ്രതിപക്ഷവും മറ്റുള്ള കക്ഷികളും അന്താരാഷ്ട്ര തലത്തിലൊക്കെ അത് വളരെ ദോഷമായ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കത്തില്ല? അത് ഈ ഗവൺമെന്റിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവരത്തില്ല? നമുക്കത് സാധ്യമാകാം, ഇതിനെ ബാൻ ചെയ്യുന്ന നമുക്ക് സാധ്യമാകാം, മദ്രസ പോലുള്ള പഠനങ്ങൾ നിരോധിക്കുക എന്നുള്ളത് നമുക്ക് നടക്കുന്ന കാര്യമാണ്. ഇതാണ് എന്റെ ചോദ്യം. ഓക്കെ, താങ്ക് യു. നോക്കുക, രണ്ടാമത്തെ ഭാഗം ആ ചോദ്യത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ഇത് ഇപ്പൊ മദ്രസകളെ ബാൻ ചെയ്താൽ ഫ്രാൻസ് അത് ഒതുക്കി കൃത്യമായിട്ട്, പാകിസ്ഥാനും സാധിച്ചു. വലിയൊരു ശതമാനം മദ്രസകളെ, തീവ്രവാദത്തിന്റെ വിളനിലമായിരുന്ന തീവ്രവാദത്തെ ഊട്ടി വളർത്തിയിരുന്ന മദ്രസകളെ നിയന്ത്രിക്കാൻ പാകിസ്ഥാന് പറ്റി. ഇന്ത്യയിൽ അത് ചെയ്താൽ എന്ത് പറ്റും? അപ്പൊ തന്നെ ഒരു പൊളിറ്റിക്കൽ വെപ്പൺ ഉണ്ട്, അതായത് ഹിന്ദുത്വ ശക്തികളുടെ മദ്രസകളെ ഒതുക്കുന്നു എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ വളർന്നു വരും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഹിന്ദുത്വത്തോട് ചാഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ പ്രോ ഹിന്ദു ആണ് എന്ന ഒരു നിലപാട് പൊതുവേ കാണപ്പെടുന്ന BJP അത് ചെയ്തു കഴിഞ്ഞാൽ BJP എതിരായിട്ട് ഒരു വലിയ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ബിൽഡ് ചെയ്യും. ഡെഫോർ അവർ വളരെ കെയർഫുൾ ആയിരിക്കും അക്കാര്യത്തിൽ, കാരണം അത്തരം ഒരു ആക്ഷേപം കേൾക്കാൻ അവർക്ക് താല്പര്യമുണ്ടാവില്ല. പക്ഷെ അത്തരം ആക്ഷേപങ്ങളെ കുറിച്ച് ഭയമില്ലാതെ ഇത്തരം കാര്യങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം തീവ്രവാദം ഉണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ്. അത് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ബാഡ് പബ്ലിസിറ്റി ഉണ്ടാകും എന്ന് ചിന്തിക്കണം. ഒഫ്കോഴ്സ് ചിന്തിക്കണം, ചിന്തിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ അതുണ്ടായാലും അതിന് മറുപടി നൽകേണ്ടത് എങ്ങനെയാണെന്നുള്ളതിന്റെ എവിഡൻസസ് കളക്ട് ചെയ്തുകൊണ്ട് കൃത്യമായി തന്നെ തീവ്രവാദത്തെ അഡ്രസ്സ് ചെയ്യാൻ ഒരു മടിയും കാണിക്കേണ്ടതില്ല, മദ്രസകളെ നിയന്ത്രിക്കാൻ ഒരു മടിയും കാണിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് ഉപയോഗിക്കുകയില്ല അന്തർദേശീയമായിട്ട്, തീർച്ചയായിട്ടും ഉപയോഗിച്ചെന്ന് വരാം. പക്ഷേ അതിന് മറുപടി പറയാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് എവിഡൻസസ് ഉണ്ട്. ഇന്ത്യയിൽ എങ്ങനെയാണ് ഇസ്ലാമിക തീവ്രവാദം വളർന്നു വരുന്നത് എന്നുള്ളതിന്റെ നമുക്ക് കൃത്യമായ എവിഡൻസ് ഉണ്ട്. ലോകമൊട്ടാകെ തന്നെ നമ്മൾ കാണുന്നതാണ്. തീവ്രവാദത്തെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ തീവ്രവാദത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, മുസ്ലിം സമുദായത്തെ അല്ല എന്ന് കൃത്യമായി വേർതിരിച്ച് പറയാനും കാണാനും കൂടി നമുക്ക് പറ്റും. തീവ്രവാദികളെ മാത്രമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അത് ഈ അതൊരു മുസ്ലിം വിരോധമായി മാറരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ വരുന്നത് തീവ്രവാദത്തിനെതിരായി സംസാരിക്കുന്നതിന് പകരം പല ആൾക്കാരും സംസാരിക്കുന്നത് മുസ്ലിം വിരോധമാണ്. മുസ്ലിങ്ങൾ ആകെ കുഴപ്പക്കാരാണ്, അവരെവിടെയുണ്ടോ അവർ കുഴപ്പമുണ്ടാക്കും എന്ന് പറയുന്ന മട്ടിൽ വരുമ്പോൾ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത് ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. ഈ ഇപ്പോൾ ഇത്രയും വലിയ ഒരു അതല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ തീവ്രവാദത്തെ ഐസൊലേറ്റ് ചെയ്യുകയും ഐസൊലേറ്റ് ചെയ്യുന്ന പ്രക്രിയയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷത്തെയും കൂടെ കൂടെ കൂട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് നല്ല സ്ട്രാറ്റജി. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. കാരണം നമ്മളെ പ്രശ്നവും മുസ്ലിം സമുദായത്തിന് ചില പ്രശ്നങ്ങളുണ്ട്, എല്ലാ സമുദായത്തിനും ചില പ്രശ്നങ്ങളുണ്ട്, എല്ലാ വിശ്വാസങ്ങൾക്കും ചില പ്രശ്നങ്ങളുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് കുറെ കൂടി വിപുലമായ മറ്റൊരു മേഖലയാണ്, ഞാൻ അതിലേക്കല്ല വരുന്നത്. തീവ്രവാദത്തെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ അത് മുസ്ലിം സമുദായവുമായി കൂട്ടിയിണക്കാതെ നമുക്ക് തീവ്രവാദത്തെ കാണാൻ പറ്റണം. അത് മറ്റൊരു തീവ്രവാദത്തെ കൂട്ടുപിടിക്കാതെ വേണം ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഏത് അന്തർദേശീയ പബ്ലിസിറ്റി ഉണ്ടായാലും അതിനൊക്കെ മറുപടി പറയാനുള്ള ത്രാണി നമുക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എവിഡൻസസ് നമ്മുടെ കയ്യിലുണ്ട്, എങ്ങനെയാണ് ഈ തീവ്രവാദം ശക്തമാകുന്നത് എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം.
അതുകൊണ്ട് തന്നെ ഒരു മടിയും കൂടാതെ അതിനുള്ള ധൈര്യം കാണിക്കണം. തീവ്രവാദത്തെ ഒതുക്കുന്ന കാര്യത്തിൽ, മദ്രസകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ, ഇത്തരം കാര്യങ്ങളിലുള്ള കുട്ടികളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്ന ഈ പ്രക്രിയ അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ധീരമായ നിലപാടെടുക്കണം. അത് കേന്ദ്ര ഗവൺമെന്റ് എടുക്കണം നല്ല കരുതുന്നുണ്ട്, എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും ആ കാര്യത്തിൽ നിലപാടെടുക്കണം. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക തീവ്രവാദം വളർന്നു വന്നിട്ടുള്ള കേരളത്തിലെ സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തക്ബീറും ഇൻഖിലാബും ഒന്നിച്ചു മുഴക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ വീണ്ടും വീണ്ടും വളർന്നു വരിക എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പഴയ ചരിത്രത്തെ പറ്റിയിട്ടുള്ള തെറ്റുകൾ നമ്മൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളൊരു ഗൗരവമായ കാര്യം കൂടി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയുണ്ട്, ഒരു 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 സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് നമ്മുടെ ലെഫ്റ്റിന് പണ്ട് പറ്റിയിട്ടുണ്ട്. എന്തായിരുന്നു ആ മിസ്റ്റേക്ക്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് മുസ്ലിം ലീഗ് അവർക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു വാദമുണ്ടായി. പാകിസ്ഥാൻ വാദത്തെ ഔദ്യോഗികമായി സപ്പോർട്ട് ചെയ്തൊരു പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഇന്നയുടെ പാകിസ്ഥാൻ വാദത്തിന് അനുകൂലമായി നിലപാടെടുത്ത പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. കാരണം അവരുടെ പ്രതീക്ഷ, ഈ പാകിസ്ഥാനിൽ ഒരുപാട് പേര്, അന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് പേര് ഇടതുപക്ഷത്ത് ഉണ്ട്, അവരെല്ലാം കൂടി അവിടെ ഒരു മുസ്ലിം രാഷ്ട്രമാകും എന്നൊക്കെ ആയിരുന്നു അവരുടെ ഒരു കണക്കൂട്ട്. ഇസ്ലാമിക രാഷ്ട്രമായിട്ട് മാറുകയില്ല, അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം തന്നെ ഉണ്ടായിത്തീരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നവര്. ഇപ്പൊ നമ്മുടെ മലയാളിയായ ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ അതിനുവേണ്ടി ഡെലിഗേറ്റ് ചെയ്തിരുന്നവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അദ്ദേഹം തന്നെ അടുത്ത കാലം വരെ ജീവിച്ചിരുന്ന ഒരാളാണ്, അടുത്ത കാലത്താണ് മരിച്ചത്. ഡൽഹി വരുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ, സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ പാർട്ടി ഡെലിഗേറ്റ് ചെയ്താണ്. ഈ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വാദം ഉന്നയിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗ് അവിടെ പാകിസ്ഥാൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയച്ചയാളാണ് കുട്ടി. അദ്ദേഹത്തിന് അവിടെ രാഷ്ട്രീയത്തിൽ ഒന്നും സ്വാധീനം ചെലുത്താൻ പറ്റിയില്ല, അത് വേറെ സംഗതി. ഇതൊരു ചരിത്രത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഇത്തരം തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അതുപോലൊരു തെറ്റാണ് ഈ ഇസ്ലാമിക തീവ്രവാദവുമായിട്ട് സന്ധി ചെയ്യാൻ ശ്രമിക്കുന്നത്. ആര് ചെയ്താലും അത് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും, കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും, ഇപ്പൊ ഭരണത്തിലും പ്രതിപക്ഷത്തിലും ഇല്ലാത്ത മറ്റൊരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയായ ബി ജെ പിയും ഒക്കെ ഇക്കാര്യത്തിൽ ഒത്തുചേർന്നുകൊണ്ടാണ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അവിടെ അതിനെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബി ജെ പിക്ക് മുതലാകുമെന്നോ, അല്ലെങ്കിൽ അത് ഹിന്ദു പോളറൈസേഷൻ ഉണ്ടാകുമെന്നൊന്നും ആൾക്കാർ ഭയപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും അല്ല ഇത് പോകുന്നത്. എക്സ്ട്രീമിസത്തിന് ഒരൊറ്റ ഭാഷയുള്ളൂ, അതിൻ്റെ കൂടെ അതിനെതിരായിട്ട് ആര് നീങ്ങിയാലും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും. കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അതിനും എന്താ പറയുന്നത്, കൃത്യമായ നിയന്ത്രണം ഉണ്ടാക്കാൻ സാധിച്ചല്ലേ പറ്റുള്ളൂ നമുക്ക്. അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിക്കാൻ ഏത് ഗവൺമെന്റ് തയ്യാറാകുന്നോ അവരുടെ കൂടെ ജനങ്ങൾ നിൽക്കും. അതിന് തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾ അതിന് പ്രതിവിധി കണ്ടെത്തും എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. മുസ്ലിം കമ്മ്യൂണിറ്റിയെ ചേർത്തുനിർത്തുന്നത് നമുക്ക് പറ്റില്ല, പക്ഷേ അതിൽ ഇസ്ലാമിസ്റ്റുകളെയാണ് ഇപ്പൊ ചേർത്ത് ദൗർഭാഗ്യമില്ല. അത് അവര് ചെയ്യുന്നതിൽ അവരിപ്പോ പ്രത്യേകിച്ച് കുറ്റബോധം പോലും തോന്നുന്നില്ല. അതിപ്പോ താങ്കൾ പറഞ്ഞതുപോലെ ചരിത്രത്തിന്റെ ആവർത്തനം തന്നെ ആയി മാറും. മധു, അതിനകത്ത് എന്തിനാണ് ഒരു സർക്കാര് മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിക്കുന്നത്? അവർ കേരളത്തിലെ ജനങ്ങളെയല്ലേ ചേർത്ത് പിടിക്കേണ്ടത്? എന്തുകൊണ്ടാണ് അവർ ഹിന്ദുക്കളെ ചേർത്ത് പിടിക്കാത്തത്? ഹിന്ദുക്കൾക്ക് എന്താ കുഴപ്പം വല്ലതും ഉണ്ടോ? മുസ്ലിങ്ങൾക്ക് എന്താ കൊമ്പ് വല്ലതും ഉണ്ടോ? എന്തുകൊണ്ടാണ് അവർ എന്തുകൊണ്ടാണ് സമുദായം തിരിച്ച ആൾക്കാരെ ചേർത്ത് പിടിക്കാൻ അവർ ആലോചിക്കുന്നത്? മുസ്ലിം സമുദായത്തെ എന്തിനു ചേർത്ത് പിടിക്കണം? കേരളത്തിലെ ജനങ്ങളെയല്ലേ ചേർത്ത് പിടിക്കേണ്ടത്? സമുദായം നോക്കിയാണ് ആൾക്കാരെ ചേർത്ത് പിടിക്കേണ്ടത്. അവിടെയാണ് കുഴപ്പം, അവിടെ തൊട്ട് തന്നെ കുഴപ്പമുണ്ട്. ഈ ഇത് ഈ മുസ്ലിം സമുദായത്തിലൊരു തീവ്രവാദ വിഭാഗം വളർന്നു വരുന്നുണ്ട്. അവർ വളരെ കെയർഫുൾ ആയിട്ട് അവരുടെ മുദ്രാവാക്യങ്ങൾക്കകത്തും അവരുടെ കൊടിയുടെ വീശലിനകത്തും ഒക്കെ തന്നെ വളരെ കൃത്യമായി തന്നെ ഇടതുപക്ഷത്തെ യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ക്ലബ് ഹൗസിലെ ആദ്യകാല ചർച്ചകളിൽ ഒന്നിൽ ഞാൻ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഒരു മുസ്ലിം ഗ്രൂപ്പിനെ കൺവിൻസ് ചെയ്തു. ഇസ്ലാമിസ്റ്റുകളായ ആൾക്കാരെ എന്നോട് സംസാരിക്കാവുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കാം, ഈ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. യൂണിഫോം സിവിൽ കോഡ് യഥാർത്ഥത്തിൽ നിങ്ങൾക്കെതിരല്ല, അത് നിങ്ങളെ ചില ആൾക്കാർ പറഞ്ഞു പറ്റിക്കുന്നതാണ്. അതിന്റെ ഉദ്ദേശം തന്നെ മറ്റൊന്നാണ്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ എതിർത്ത ആൾക്കാർ ഹിന്ദു റാഡിക്കൽസ് ആയിരുന്ന പട്ടേലും ഒക്കെയാണ്, രാജേന്ദ്ര പ്രസാദും ഒക്കെയാണ് എതിർത്തത്. അപ്പൊ അവർ പറഞ്ഞു അവരുടെ മീറ്റിംഗിൽ സംസാരിക്കാവുന്ന ചോദിച്ചു. ഞാനൊരു ഷിറാഫ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ മീറ്റിംഗിൽ ഞാൻ സംസാരിച്ചപ്പോൾ യൂണിഫോം സിവിൽ കോഡിന്റെ ആവശ്യകതയെക്കുറിച്ച് ഏതാണ്ട് ഞാൻ കൺവിൻസ് ചെയ്തപ്പോൾ അതിന് എതിരായിട്ട് ശബ്ദഘോഷവുമായിട്ട് വന്ന ഒരാൾ എതിർത്തു. എവിടുന്നാ വന്നതെന്നറിയാവും? മുസ്ലിം സമുദായത്തിൽ നിന്നല്ല, ഇടതുപക്ഷത്തെ ഒരു സഖാവാണ് വന്ന് അതിനെതിരായിട്ട് ബഹളം വെക്കുകയും ഞാൻ ആർ എസ് എസിന്റെ പക്ഷത്താണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയൊക്കെ ചെയ്തത്. അതിന്റെ കാരണം എന്താണ്? കാരണം ഈ പറയുന്ന ഹിന്ദു പേടി
മുസ്ലിം സമുദായത്തിൽ വളർത്തിയെടുത്ത് നിർത്തുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായ ആവശ്യമാണ് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. മുസ്ലിം സമുദായത്തിനകത്ത് എന്തിനാണ് ഹിന്ദു പേടി വളർത്തുന്നത്? ഹിന്ദു സമുദായം നിങ്ങൾക്കെതിരാണ്, നിങ്ങളുടെ എതിരാളികളാണെന്ന് എന്തിനാണ് അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്? അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഫലത്തിൽ തീവ്രവാദത്തിന് വളം വെക്കുകയല്ലേ ചെയ്യുന്നത്? ഹിന്ദു സമുദായത്തിൽ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരല്ല, മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കും എതിരല്ല. അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്, അതൊക്കെ അവർക്ക് പ്രവർത്തി ജീവിക്കാൻ പറ്റും അല്ലേ. ഇത് നിങ്ങൾക്കെതിരാണ് അവർ, ഞങ്ങളാണ് നിങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു നറേറ്റീവ് വളർത്തിയെടുത്ത് അവർക്കുള്ളതിനേക്കാൾ കൂടുതൽ ആധി അതിനെതിരായിട്ട് വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പരിപാടിയായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഒരു ഒരു മാർഗമായിട്ടോ ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ റോങ് പോളിസി. എന്തിനാണ് ഒരു സമുദായത്തെ ചേർത്ത് പിടിക്കുന്നത്? സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ ഈ മതത്തിന്റെ പരിവേഷം ഇല്ല നമുക്ക് കാണാൻ പറ്റുകയില്ലേ? അങ്ങനെ സാധിക്കുക എന്നുള്ളതാണ് ഒരു സെക്യുലർ പോളിറ്റിയുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. പറയും മധു, എന്താ പറയാമെന്നത്? ഇവര് ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം, ഞങ്ങൾ ഇപ്പൊ ക്ലബ് ഹൗസിലെ സമൂഹത്തിൽ കാണുന്നുണ്ട് മുസ്ലിങ്ങൾ എന്തോ ആപത്തിലാണ്, അതുകൊണ്ട് ഞങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കും എന്ന് ഇവരിങ്ങനെ പ്രസ്താവന ഇറക്കുന്നുണ്ട്. ആ പ്രസ്താവന വെച്ചാണ് ഞാൻ സാറിനോട് 100% എഗ്രി ചെയ്തു. അല്ല, ആ പ്രസ്താവന അവർ നടത്തിയതിനു ശേഷം അവര് ചെയ്യുന്നത് അവര് ഇസ്ലാമിസ്റ്റ് കൂടെ തോളിൽ കൈയിട്ട് തീവ്രവാദത്തിനെ പുഷ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ അങ്ങനെ തന്നെ വെച്ചത്. കാരണം അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഞങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ചേർത്ത് നിർത്തും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്. ഇത് തന്നെ റോങ് ആണ്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് ഇവർ തീവ്രവാദം വളർത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും മധു അതിനായിട്ട് 100% ഞാൻ യോജിക്കുകയാണ്. കാരണം ഈ ഒരു സമുദായത്തെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ പ്രതിസന്ധിയിലാണ് ഞങ്ങൾ രക്ഷിക്കും എന്ന് പറയുന്നത് ഒരു ഇല്ലാത്ത അപകടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ കേരളത്തിൽ, ഉത്തരേന്ത്യയിലെ മറ്റേത് സംസ്ഥാനമായിട്ട് എടുത്തു നോക്കിയാലും കേരളത്തിൽ ഹൈന്ദവ ശക്തികൾക്ക് അത്രയും വലിയ സ്വാധീനമില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യം, ഒരു BJP നേതാവോ അല്ലെങ്കിൽ ഹിന്ദു RSS പ്രവർത്തകനോ പോലും പറയില്ല കേരളത്തിൽ അതിന് തുല്യമായൊരു സ്വാധീനം ഇവിടെ ഉണ്ടെന്ന് അല്ലേ. പക്ഷെ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ നിങ്ങൾക്ക് വലിയ അപകടമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം നിങ്ങളൊരു അപകടത്തിലാണ് എന്ന് നിങ്ങളെ നിരന്തരമായി പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയിട്ട് പേടിപ്പിച്ചിട്ട് ഞങ്ങളാണ് നിങ്ങൾ അപകടത്തിലാണ് എന്തേ നിങ്ങളെ ഇവരൊക്കെ ആക്രമിക്കാൻ വരുവാണ് എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്തിട്ട് ഡിഫൻസിന് ഇതാ ഞങ്ങളുണ്ട് എന്ന് പറയും. എന്തിനാ ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കണം? ഈ പറയുന്നത് ആത്യന്തികമായിട്ട് ഭീതി വ്യാപാരത്തിന്റെ കച്ചവടമാണ് നടത്തുന്നത്. ഈ ഭീതി വ്യാപാരത്തിന്റെ കച്ചവടം തീവ്രവാദത്തിലേക്കുള്ള ഒരു വളം നൽകലാണ്. കേരളത്തിൽ തീവ്രവാദം വളരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഭീതി വ്യാപാരത്തിന്റെ ഈ കച്ചവടമാണ്. അതുകൊണ്ടാണ് ഇതൊരു സമുദായങ്ങളെ ചേർത്ത് നിർത്തി അല്ല വേണ്ട, സമൂഹത്തെ മൊത്തം ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയം വളർന്നു വരണം എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. താങ്ക് യു. നോക്കൂ, ഇന്റർനാഷണൽ മീഡിയയുടെ അഭിപ്രായം നോക്കിയിട്ടല്ല നമ്മൾ പലപ്പോഴും ഒരു പോളിസിയിലേക്ക് പോകേണ്ടത്. നമുക്ക് നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് ഇന്റർനാഷണൽ പബ്ലിക് ഒപ്പീനിയനെ നമുക്ക് ധരിപ്പിക്കാൻ പറ്റും അല്ലെ. അതിന് ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല. കാരണം ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്നത് ലോകമൊട്ടാകെ തന്നെ വലിയൊരു ഭീഷണിയാണ്. എല്ലാവരും തന്നെ, എല്ലാ സീരിയസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസും പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ഈ എക്സ്ട്രീമിസത്തെയും മുസ്ലിം കമ്മ്യൂണിറ്റിയും നമ്മൾ രണ്ടായിട്ട് കാണണം. ഈ കഠിനമായ മുസ്ലിം വിരോധം പുലർത്തുന്ന ഗ്രൂപ്പുകളുണ്ട്, പ്രത്യേകിച്ച് ക്രൈസ്തവ ഗ്രൂപ്പുകളും മറ്റും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അവരുമായിട്ടല്ല സഖ്യം ചെയ്യേണ്ടത്. അവിടെയാണ് വലിയ, ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിലെ ഹിന്ദു പൊളിറ്റിക്സിന് പറ്റിയിരിക്കുന്ന ഇവർ വലിയ സ്ട്രാറ്റജിക് മിസ്റ്റേക്കാണ് ഈ ക്രിസ്ത്യൻ എക്സ്ട്രീമിസ്റ്റുകളുമായിട്ട് അവർ സഖ്യം ചെയ്യുന്നു എന്ന് പറയുന്നത്. അത് അവരെ കേരളത്തിലെ ഒരു ഒരു സെക്യുലർ സമൂഹത്തിൽ നിന്ന് അവരെ ഐസൊലേറ്റ് ചെയ്യുള്ളൂ. ഈ മിസ്റ്റേക്ക് തന്നെയാണ് ഈ ഇത്തരം കാര്യങ്ങൾ
പ്രധാനമായിട്ട് തിരിച്ചറിയേണ്ടത്. എങ്ങനെയാണ് ഇതിനെ അഡ്രസ് ചെയ്യേണ്ടത്? മറ്റൊരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിനോട് സഖ്യം ചെയ്തുകൊണ്ടല്ല ചെയ്യേണ്ടത്, അത് ഓട്ടോണമസ് ആയിട്ടാണ് ചെയ്യുന്നത്, അത് സെക്യുലർ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് ചെയ്യുന്നത്. ഈ കാര്യത്തിൽ മുസ്ലിം സമുദായത്തിനെതിരായിട്ടല്ല ഈ നീക്കം എന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന മട്ടിലാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് കാശ്മീരിൽ ഒരു നിലപാടെടുക്കുന്നു, അത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടല്ല നിലപാടെടുത്തത് എന്ന് വളരെ കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് വളരെ ആർജവത്തോടുകൂടി നടപ്പിലാക്കാൻ പറ്റിയില്ലേ? അപ്പൊ അത് അവിടെയാണ് ഈ പബ്ലിക് റിലേഷൻസിന്റെ ഒരു സാധ്യത നമ്മൾ തിരിച്ചറിയേണ്ടത്. കാര്യങ്ങൾ വ്യക്തമാണ്, നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഈ ഇസ്ലാമിക് ടെററിസത്തെ ഒരു തരത്തിലും അതിനോട് സഖ്യം ചെയ്യാൻ പറ്റില്ല. അത് ഇന്ത്യക്ക് തന്നെ ഒരു വലിയ ഭീഷണിയായിട്ട് മാറും. ഞാൻ ഈ സംഭാഷണത്തിന് ആദ്യം തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചു, നമ്മളാരും കാണാതിരുന്നുകൂടാ ഈ വാര്യംകുന്നത്ത് ഹാജിയെ ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒപ്പം ഫോക്കസ് ചെയ്ത മറ്റൊരു സംഗതിയുണ്ട്. വാര്യംകുന്നത്ത് ഹാജി ചെയ്തെന്താണ്? ഒരു ഓട്ടോണമസ് എമിറേറ്റ് ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആ കഥയ്ക്ക് ഇല്ലാത്തൊരു പൊലിമ കൊടുക്കുന്നുണ്ട്. മലബാറിലാകെ ഈ പറയുന്ന ഒരു ഒരു കേരളത്തിൽ നിന്നെ വട മലബാർ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക് എമിറേറ്റ് ഉണ്ടാക്കണം എന്ന് പറയുന്ന ഒരു ആശയം ചർച്ചയിലില്ല. നമ്മൾ എന്തുകൊണ്ട് പരസ്യമായിട്ട് അത് ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല? ആ ഒരു ചർച്ച ദൂരെ ഇരിക്കുന്ന എനിക്ക് പോലും അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അത് അതിലേക്ക് നീക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായ നീക്കം കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ? തീവ്രവാദികൾ എല്ലാ മുസ്ലിങ്ങളും അല്ല കേട്ടോ, മുസ്ലിം സംഘടനകൾ പോലും അല്ല. തീവ്രവാദികളുടെ ഒരു ലക്ഷ്യം അതാണ്, വ്യക്തമാണത്. അത് കണ്ടുകൊണ്ട് തന്നെ ഇസ്ലാമിക തീവ്രവാദത്തെ അറസ്റ്റ് ചെയ്യണം, അഡ്രസ് ചെയ്യണം, അതിനെ നിർത്തണം. അത് പരമാവധി നിയമവിധേയമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പലപ്പോഴും സ്റ്റേറ്റുകളുടെ കയ്യിൽ ഒരുപാട് അധികാരം അവർ ദുരുപയോഗപ്പെടുത്തിയാൽ അതിനകത്ത് ചില അപകടങ്ങളുണ്ട്. ജാമ്യമില്ലാത്ത വകുപ്പുകളോ അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റങ്ങളോ ഒക്കെ ചെലുത്തിയിട്ട് ആൾക്കാരെ അറസ്റ്റ് ചെയ്യല്ലേ വേണ്ടത്. നിയമവിധേയമായ മാർഗങ്ങളിൽ മദ്രസകളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു നാഷണൽ പോളിസി ഉണ്ടാകണം. കാരണം മദ്രസകളാണ് യഥാർത്ഥത്തിൽ, അത് മദ്രസകൾക്ക് വേണ്ടി മാത്രമാകരുത്. ഇപ്പൊ തന്നെ ഉച്ചഭാഷണികൾക്കെതിരായിട്ടൊരു നീക്കമുണ്ടായപ്പോൾ അത് എത്ര വൃത്തിയായിട്ടാണ് ഇത് ചെയ്തത്. ഞാനത് ഒരു തരത്തിലും എനിക്ക് അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഉത്തർപ്രദേശ് ഗവൺമെന്റിനെ. കാരണം ഉത്തർപ്രദേശ് ഗവൺമെന്റ് അത് ചെയ്തപ്പോൾ ക്ഷേത്രങ്ങളിലെ മൈക്കുകൾ അഴിച്ചു നീക്കിക്കൊണ്ടാണ് അവരിത് തുടങ്ങി വെച്ചത്. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിലെ മൈക്രോഫോണുകൾ അഴിപ്പിച്ചു വെച്ചു ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് മുസ്ലിം പള്ളികളിൽ അഴിക്കാനായിട്ട് അവർ പറഞ്ഞത്. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. കാരണം ഒരു പോളിസി പറയുമ്പോൾ അതൊരു സമുദായത്തിനെതിരായിട്ടല്ല, ഇറ്റ്സ് എ പോളിസി. ആ നിലയിലാണ് പറയേണ്ടത്. മതപഠനം സ്കൂൾ പഠനത്തിന് ബദലായിട്ടും പാരലായിട്ടും പകരമായിട്ടും മതപഠനം നടത്തുന്ന രീതി പൊതുവേ തന്നെ ഈ രാജ്യത്ത് നിർത്തലാക്കുകയും അവിടെ ശാസ്ത്രീയമായ വിദ്യാഭ്യാസത്തിന് വിധേയമാകണം കുട്ടികൾ എന്ന് പറയുന്ന ഒരു നാഷണൽ പോളിസി ഉണ്ടാക്കുകയും അല്ലാതുള്ള സ്ഥാപനങ്ങളിൽ കുട്ടികൾ പോയി കഴിഞ്ഞാൽ പറ്റുകയില്ല എന്ന് പറയുന്ന ഒരു കൃത്യമായ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാക്കണം. അങ്ങനെ മദ്രസകളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. പാകിസ്ഥാന് സാധിക്കുമെങ്കിൽ, ടർക്കിക്ക് സാധിക്കുമെങ്കിൽ, ഫ്രാൻസിന് സാധിക്കുമെങ്കിൽ, എന്തുകൊണ്ട് ഫ്രാൻസ് എടുത്തു പറയാൻ കാരണം യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള രാജ്യമാണ് ഫ്രാൻസ്, അവർക്കൊക്കെ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ സാധിച്ചുകൂടാ? മദ്രസകൾ നിയന്ത്രിച്ചേ പറ്റുള്ളൂ. മദ്രസകൾക്ക് സർക്കാർ സഹായം കൊടുക്കുന്നത് നിർത്തലാക്കണം. മദ്രസകളിലെ അധ്യാപകർക്ക് പെൻഷൻ കൊടുക്കുന്ന പരിപാടി നിർത്തലാക്കണം. ഈ മതപഠനത്തിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം എല്ലാം നിർത്തലാക്കിക്കൊണ്ട് കുട്ടികൾക്ക് സ്വാഭാവികമായ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായ വിദ്യാഭ്യാസത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരണം. മദ്രസ പഠനം അപകടകരമാണ്, അത് അത് അതിനകത്ത് വലിയ അപകടങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് അത് തിരിച്ചറിയാതെ നമുക്ക് ഇസ്ലാമിക് ടെററിസത്തെ അഡ്രസ് ചെയ്യാൻ പറ്റില്ല. നോക്കൂ, ഭരണത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്, പാർട്ടികളല്ല. പാർട്ടികൾക്ക് തീരുമാനമെടുത്താൽ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റില്ല. ഒരു ഗവൺമെന്റിന് തീരുമാനമെടുത്താൽ നടപ്പിലാക്കാൻ പറ്റും. ആര് ഭരിച്ചാലും, അത് സെൻട്രിസ്റ്റ് പാർട്ടി ഭരിച്ചാലും റൈറ്റിസ്റ്റ് പാർട്ടി ഭരിച്ചാലും ലെഫ്റ്റിസ്റ്റ് പാർട്ടി ഭരിച്ചാലും, ഇലക്ട് ചെയ്യപ്പെട്ട ഒരു ഗവൺമെന്റിനെ നമ്മൾ ഗവൺമെന്റ് ആയിട്ട് കാണണം. ആര് ഭരിച്ചാലും അത് നമ്മുടെ ഗവൺമെന്റ് ആണ്, ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെയും ഗവൺമെന്റ് ആണ് ആര് ഭരിച്ചാലും അല്ലെ. അത്തരം ഒരു ഗവൺമെന്റ് ആണ് ഈ തീരുമാനമെടുക്കേണ്ടത്. അത് ഏത് പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അത് ചെയ്യാനുള്ള മുൻകൈയെടുക്കാൻ ധൈര്യം കാണിക്കുന്ന, അതിനുള്ള ഉത്തരവാദിത്വം കാണിക്കുന്ന പാർട്ടി എവിടെയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ആര് ചെയ്താലും നല്ലതാണ്, ബി ജെ പി ചെയ്താലും നല്ലതാണ്, കോൺഗ്രസ് ചെയ്താലും നല്ലതാണ്, ഇനി ഒരു കോയലേഷൻ കമ്പനി നാളെ ഉണ്ടായാലും അവർ ചെയ്താലും നല്ലതാണ്. അപ്പൊ ഇത് ഇപ്പൊ പാകിസ്ഥാനിൽ ഇത് ചെയ്ത ആരാണ്? അവിടെയുള്ള ഈ ഇസ്ലാമിക ഫ്രെയിംവർക്കിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ ഇത് ചെയ്തത്? അല്ല, അവർ തീവ്രവാദികൾ, അവർക്കും വലിയ പ്രശ്നമാണ്.
എല്ലാവർക്കും പ്രശ്നമാണ്. സൗദി അറേബ്യക്ക് തീവ്രവാദികൾ അത്ര വലിയ പ്രശ്നമാണ്? തീവ്രവാദികൾ ഒതുക്കുന്നതിന് വേണ്ടി അവർ എന്തുമാത്രമാണ് ബുദ്ധിമുട്ടുന്നത്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് തീവ്രവാദികൾ പ്രശ്നമാണല്ലോ അല്ലേ? നമുക്ക് അവർക്ക് അവരൊക്കെ തീവ്രവാദികൾ ഒതുക്കുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നു. നമുക്ക് മാത്രം ഇതിന് ഈ തീവ്രവാദികൾ ഒടുക്കാൻ നമുക്ക് ധൈര്യമില്ല. കാരണം ഇന്റർനാഷണൽ പബ്ലിക് ഒപ്പീനിയൻ നമുക്കെതിരായിട്ട് വരും എന്ന് പറയുന്ന ഒരു ആശങ്കയാണ്. അത്തരം പബ്ലിക് ഒപ്പീനിയൻ ബിൽഡ് ചെയ്താൽ ഇത് ഇവർക്കൊക്കെ, സൗദി അറേബ്യ ചെയ്താൽ അവർ ഉണ്ടാവുന്നില്ല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ചെയ്താൽ ഉണ്ടാവുന്നില്ല. കാരണം വ്യക്തമാണ്, അവർ ചെയ്താൽ എളുപ്പമാണ്, കാരണം അവർക്കത് എളുപ്പമാണെന്ന് പറയുന്ന പോലെ. പക്ഷേ അതേ ന്യായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് ഈ മദ്രസ പഠനങ്ങളുടെ മേൽ നിയന്ത്രണം ഉണ്ടാക്കാൻ പറ്റും. മദ്രസ പഠനം എന്ന് പറഞ്ഞാൽ അവർക്കെതിരായിട്ട് മാത്രമല്ല, കുട്ടികളെ അവർക്ക് നിശ്ചിതമായി നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായ വിദ്യാഭ്യാസ മാർഗത്തിലൂടെയാണ് എല്ലാ കുട്ടികളും കടന്നു വരേണ്ടത്. അല്ലാതുള്ള ഒരു വിദ്യാഭ്യാസത്തിനും ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കുകയില്ല, കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒറ്റ നിയമം ഉണ്ടായാൽ മതി, അവരൊറ്റ നിയമത്തിന്റെ മേൽ നിൽക്കും. ഇതിനകത്ത് അവര് മതപഠനം നടത്തണമെങ്കിൽ വേറെ പോയി നടത്താം, അതിനൊന്നും ആരും എതിര് പറയുന്നില്ല. ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. മതപഠനം കുട്ടികൾക്ക് ഒരു തരത്തിലും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ പേരൻസിന് അത് വേണമെങ്കിൽ റൈറ്റ് ഓഫ് പേരൻസ് എന്നൊരു സംഗതി ഉണ്ട്. പക്ഷെ പലരും മനസ്സിലാക്കാത്ത ഒരു സംഗതി റൈറ്റ് ഓഫ് ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു സംഗതിയും കൂടെ അന്തർദേശീയമായി തന്നെ ഇന്ന് റെക്കഗ്നൈസ് ചെയ്ത് വരുന്നുണ്ട്. കുട്ടികൾക്ക് സ്വതന്ത്രരായി വളരാനൊരു സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ ഒന്നാണ് ഒരു തരത്തിലുമുള്ള ബ്രെയിൻ വാഷിംഗ് ഇല്ലാതെ, മസ്തിഷ്ക പ്രക്ഷാളനം ഇല്ലാതെ വളർന്നു വരാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് ഗവൺമെന്റ് ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്, അവകാശം മാനിക്കേണ്ടതാണ്. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണ്, നോർമൽ ആയിട്ടുള്ള മോഡേൺ എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കേണ്ടത്. അല്ലാതുള്ള എല്ലാ വിദ്യാഭ്യാസവും മതസ്ഥാപനങ്ങൾ നടത്തുന്നത് നിർത്തലാക്കാനുള്ള ധൈര്യം കാണിക്കണം. അത് ആർക്കും കാണിക്കാം, അത് ബി ജെ പിക്കും കാണിക്കാം, കോൺഗ്രസ് വന്നാൽ കോൺഗ്രസിനും കാണിക്കാം, ഇനി വേറെ ഏതെങ്കിലും ഒരു മുന്നണിയാ വന്നെങ്കിൽ അവർക്കും കാണിക്കാം. വിദ്യാഭ്യാസം സ്റ്റേറ്റ് പോളിസിയാണെന്ന് പറഞ്ഞാലും ഒരു നാഷണൽ പോളിസി കാര്യത്തിൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നടപ്പിലാക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുമില്ല. അത് ഒരു വിപുലമായ ഒരു നിയമമായിട്ട് തന്നെ വരേണ്ടതല്ലേ? കാരണം മദ്രസ എന്ന് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ യു പി ചെയ്തതുപോലെ, ഈ പറഞ്ഞതുപോലെ സൺഡേ സ്കൂൾ ആയാലും ശരി തന്നെ, ഒരു രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി തന്നെ, കുട്ടികളെ പ്രകടനത്തിൽ പങ്കെടുപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സൺഡേ സ്കൂള്, ഇതെല്ലാത്തിനെയും കൂടെ ചേർത്തൊരു വിപുലമായ നിയമമല്ലേ നമുക്ക് വേണ്ടത്? അങ്ങനെ വന്നിട്ട് അത് ശക്തമായി നടപ്പാക്കി കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആവൂലേ? തീർച്ചയായിട്ടും അത് ആ നിലയിൽ തന്നെ കൊണ്ടുവരാവുന്നതാണ്. ഒന്ന്, കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം ഒരു ഗവൺമെന്റ് പിന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. എന്തൊക്കെയാണ് കുട്ടികളുടെ അവകാശം? ഈ രക്ഷകർത്താക്കൾ അവരെ ജാഥകളിൽ കൊണ്ടുപോകുന്നത്, മതപഠനത്തിന് അയക്കുന്നത്, അവർക്ക് സ്വാഭാവികമായ വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുന്നത്, ഇതൊക്കെ അവരുടെ അവകാശങ്ങളുടെ മേലുള്ള ലംഘനമാണ്. അവർക്ക് കുട്ടികൾക്ക് ഒറ്റനവധി അവരൊരു നോ എന്ന് പറഞ്ഞാൽ ആ നോയ്ക്ക് അർത്ഥമുണ്ട്. കുട്ടികൾക്ക് അവരുടെ ചിത്രമെടുത്ത് അവരുടെ അനുമതി ഇല്ലാതെ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ പബ്ലിഷ് ചെയ്യുന്ന പേരൻസ് ഉണ്ട് അല്ലേ? കുട്ടികളോട് ചോദിക്കുന്നില്ല, അവർക്ക് അനുമതിയില്ല. അത് ചെയ്യരുത് എന്ന് അന്തർദേശീയമായി തന്നെ ഇന്ന് പറയാറുണ്ട്. കുട്ടികളുടെ ചിത്രങ്ങളെടുത്ത് ഈ നമ്മൾക്ക് ഈ പൊതുമേഖലകളൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല, കാരണം അവർക്ക് തീരുമാനമെടുക്കാൻ പാടില്ലാത്ത ഒരു പ്രായത്തിൽ അവരുടെ മേൽ നമുക്കുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണിത്. അങ്ങനെ കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് ലോകവ്യാപകമായി തന്നെ പുതിയ ഒരു നിലപാടുകൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ കൃത്യമായി തന്നെ കുട്ടികളുടെ അവകാശമാണ് സ്വാഭാവികമായ വിദ്യാഭ്യാസം കിട്ടാനുള്ളത് എന്ന് തന്നെ എടുക്കാവുന്നതാണ്. ഒരു തരത്തിലുമുള്ള ഒരു പ്രത്യേക മതത്തെ പരാമർശിക്കുക പോലും ചെയ്യാതെ ഇത് ചെയ്യാവുന്നതാണ്. നല്ല ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ ഉത്തർപ്രദേശിലെ പിന്നെ ഒരു ശബ്ദ മലിനീകരണത്തിന് വേണ്ടിയിട്ട് ഈ മതസ്ഥാപനങ്ങളുടെ മേലുള്ള ഈ പിന്നെ മൈക്രോഫോണുകൾ എല്ലാം മാറ്റണം എന്നൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ അത് ക്ഷേത്രങ്ങളിലെ മുഴുവൻ മൈക്രോഫോണുകൾ മാറ്റാനായിട്ട് യോഗി ആദിത്യനാഥ് ഒരു തീരുമാനം എടുത്തത് വളരെ സ്ട്രോങ് ആയിട്ടൊരു നിലപാട്. പിന്നീട് ഈ മദ്രസകളുടെ മറ്റേ മോസ്കുകളുടെ മേലായിരിക്കാൻ പറയുമ്പോൾ അത് എളുപ്പമാണ് അല്ലേ? അത് ഈ ഒരു കക്ഷിക്കെതിരായിട്ടല്ല, ഇതൊരു പൊതു നിയമമാണ്, എല്ലാവർക്കും ബാധകമാണ് എന്നാണ് പറയേണ്ടത്. നമ്മൾ ഒരു തീവ്രവാദത്തെ എതിർക്കുമ്പോൾ മറ്റൊരു തീവ്രവാദത്തിന് കൂട്ടുപിടിച്ചാകരുത് എന്ന് പറയുന്ന പോലെയാണ്. ഒരു തീവ്രവാദ ഗ്രൂപ്പിന്റെ ബാലാവകാശ ലംഘനത്തെ നമ്മൾ നേരിടുമ്പോൾ അത് എല്ലാവരുടെയും മേൽ ഒരുപോലെ വരണം. ഒരു കൂട്ടർക്ക് എതിരായിട്ട് വരരുത്, ഒരു സമുദായത്തിനെതിരായിട്ട് വരരുത്, അതൊരു പൊതു നിയമമായിരിക്കണം. അങ്ങനെ വന്നാലേ അതിനൊരു സെക്കുലർ ക്രെഡൻഷ്യൽ കിട്ടുള്ളൂ, നമുക്ക് ലോകത്ത് എവിടെയും അതിനെ കൃത്യമായി ന്യായീകരിക്കാനും പറ്റുകയുള്ളൂ. താങ്ക് യു മധു, താങ്ക് യു മിസ്റ്റർ സനൽ. എന്റെ ചോദ്യം ഈ ഹെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ആ കുട്ടിയുടെ കേസല്ല പക്ഷെ കുഞ്ഞുങ്ങളുടെ കേസ് അല്ലെങ്കിൽ കൂടി ഈ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ കുറിച്ചാണ്. അതായത് അബ്സല്യൂട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ആണോ, അതായത് അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ഉള്ള പോലത്തെ ഈ പറഞ്ഞ ഒരു റെസ്ട്രിക്റ്റഡ്, അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് വിത്ത് റീസണബിൾ റെസ്ട്രിക്ഷൻസ്? അതിപ്പോ യുഎസിലൊക്കെ ആണെങ്കിൽ ഇപ്പോ ജൂ ഹേറ്റഡ് അല്ലെങ്കിൽ ഹേറ്റഡ് ടുവേർഡ്സ് യൂതന്മാർ പറഞ്ഞതിന്റെ കുഴപ്പമില്ല, അത് നമുക്ക് കേസൊന്നും വരില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു എക്സ്പെർട്ട് അല്ല ഈ ഒരു കാര്യത്തിൽ, പക്ഷെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. എന്നിട്ട് നിങ്ങൾക്ക് എന്തും പറയാം,
നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ പറഞ്ഞ കാര്യം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അകത്തു പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരെ ആക്ഷൻ ഉണ്ടാവും. അതർവൈസ് നിങ്ങൾക്ക് എന്ത് പറയാം എന്നുള്ളതാണ് അബ്സല്യൂട്ട് ഫ്രീഡം ആയിട്ട് യുഎസിലൊക്കെ കാണുന്നത്. വേറെസ് ഇന്ത്യയിലുള്ളത് ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് വിത്ത് റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്നാണ്. പലപ്പോഴും അതൊക്കെ അതിന്റെ ഒരു ആ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസിനെ മിസ്ഇന്റർപ്രിറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ ഐ പി സിയിലൊക്കെ ചില ആൾക്കാർക്കെതിരെ കേസെടുക്കുമോ ചില ആൾക്കാർക്കെതിരെ കേസ് എടുക്കുന്നില്ല എന്നുള്ള ഒരു സിസ്റ്റം ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കിയാൽ താങ്കൾ ഇതിൽ ഏതെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അത് ഈ കുട്ടിയുടെ കേസല്ല, ഒരു യങ് അഡൾട്ട് ആയിട്ടുള്ള ഒരാളുടെ കേസിൽ അബ്സല്യൂട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ആണോ വേണ്ടത്, അതോ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് വിത്ത് റീസണബിൾ റെസ്ട്രിക്ഷൻ ആണോ വേണ്ടത് എന്നാണ് എന്റെ ഒരു ചോദ്യം. താങ്ക് യു. ഈ റെസ്ട്രിക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഫ്രീ സ്പീച്ച് ആകുകയില്ല. ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം തന്നെയാണ്. അതിനകത്ത് ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു തടസ്സവും ഇവിടെയും ഉണ്ടാകാൻ പാടില്ല. അതിനൊരു തടസ്സം മാത്രമാണ് ഇന്ന് അന്തർദേശീയമായി തന്നെ ഫ്രീ സ്പീച്ചിന്റെ വക്താക്കളൊക്കെ തന്നെ അംഗീകരിച്ചിട്ടുള്ളത്. അതായത് വയലൻസിന് കോൾ ചെയ്താൽ ഒരാളുടെ ഫ്രീ സ്പീച്ച് ഉപയോഗിച്ചുകൊണ്ട് അയാൾ പറയാണ് പോയിട്ട് അവരെ കൊല്ലൂ, അവരെ വധിക്കൂ, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ആക്രമണം നടത്തൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കേണ്ടി വരും. കാരണം അത് ഫ്രീ സ്പീച്ചിന്റെ പോസിബിലിറ്റി ഇല്ല, മറ്റുള്ളവരുടെ അവരുടെ ഫ്രീഡത്തെ ഹനിക്കുന്നതാണെന്നുള്ളത് കൊണ്ട് ഇത് തുല്യമാണ്. എന്റെ ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടാകരുത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വാതന്ത്ര്യവും തത്തുല്യമാണെന്നുള്ളത് കൊണ്ട് വയലൻസിനുള്ള ഒരു കോളും നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല. രണ്ടാമത്തത്, ഹെയ്റ്റഡ് ഒരാള് ഫ്രീ സ്പീച്ചിന് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് ഫ്രീ സ്പീച്ച് കൊണ്ടല്ല അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഒരാൾ മറ്റൊരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു ഒരു ജനവിഭാഗത്തെയോ ഹെയ്റ്റഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റു നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഒരാൾക്ക് ഡിഫെയിം ചെയ്യുന്നു, ഒരാൾക്ക് ഫ്രീ സ്പീച്ച് ഉപയോഗിച്ച് മറ്റൊരാളെ കുറിച്ചിട്ട് എന്ത് അന്യായവും പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. പക്ഷേ എനിക്കെതിരായിട്ട് ഒരാൾ അന്യായം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. എനിക്കത് അവഗണിക്കാം, ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, ഞാൻ അതിന്റെ റിസീവിംഗ് എൻഡിലാണെങ്കിൽ ഒരു സമയത്ത് എനിക്ക് തീരുമാനമെടുക്കാം, എനിക്കെതിരായിട്ട് ഒരാൾ പറഞ്ഞത് എനിക്ക് ഡിഫെയിം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ എനിക്കൊരു ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റും. ഞാൻ എനിക്ക് അതുമൂലം ഒരാളുടെ ഫ്രീ സ്പീച്ച് മൂലം എനിക്ക് ഡിഫമേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് ലീഗൽ റെമഡി നേടാൻ പറ്റും. അപ്പോഴും ഫ്രീ സ്പീച്ച് ഇല്ലാണ്ടാവുന്നില്ല. അത് അമേരിക്കയിലും ഉണ്ട് അവിടെ ലീഗൽ റെമഡി. ഡിഫമേഷൻ എന്ന് പറയുന്ന ഒരു ലോ വളരെ ശക്തമായിട്ടുണ്ട്. ഇപ്പൊ ഫ്രീ സ്പീച്ച് നമുക്ക് അനുവദനീയമാണ്, പക്ഷെ ഡിഫെയിം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ ഡിഫെയിം ചെയ്യപ്പെട്ട ആൾക്ക് അയാൾക്കൊരു റൈറ്റ് ഉണ്ട്, ആ റൈറ്റ് കൊണ്ട് നിങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റും. അതാണ് അതിനകത്ത് പരിമിതി എന്ന് പറയുന്നത്. അതല്ലാതെ അഭിപ്രായം പറയുന്ന കാര്യത്തിൽ ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ റീസണബിൾ റെസ്ട്രിക്ഷന്റെ പരിധി നിർണ്ണയിക്കുന്നത്? ഭരണകൂടമാണോ, ജില്ലാ കലക്ടറാണോ, അതോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണോ? ഇനി അതോ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് തോന്നുകയാണ് ആ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത് ഞങ്ങൾ അനുവദിക്കുന്നില്ല, ഞങ്ങൾ അനുവദിക്കുന്ന ഫ്രീ സ്പീച്ച് ഇത്രയുള്ളൂ, അതിനപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് കൈയും കാലും വെട്ടിക്കളയും എന്ന് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ നേതാവിനോ തീവ്രവാദ ഗ്രൂപ്പിന്റെ നേതാവിനോ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുകയില്ല. അബ്സല്യൂട്ട് ഫ്രീ സ്പീച്ച് തന്നെയാണ് വേണ്ടത്. അതിന്റെ പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മറ്റൊന്ന് വോൾട്ടേറിന്റെ ഒരു പ്രസിദ്ധമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എൻ്റെ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ എൻ്റെ നിവർത്തിയ കൈ പോലെയാണ്, എനിക്ക് കൈ എങ്ങോട്ട് വേണേലും പരമാവധി സ്ട്രെച്ച് ചെയ്യാം, പക്ഷെ അതിനൊരു പരിധിയുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ മൂക്കാണ് ആ പരിമിതി. അതിൽ ചെന്നീടി കൊണ്ടു കഴിഞ്ഞാൽ ഈ ആൾ ചിലപ്പോൾ പ്രതികരിച്ചു എന്ന് വരും. പക്ഷെ ആ മൂക്കിൽ അയാൾക്ക് ഹാം ഉണ്ടാക്കാതെ എനിക്ക് എന്ത് അഭിപ്രായം പറയാം? ഒരാൾക്ക് ഡിഫമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇയാൾക്ക് തെറ്റ് അയാൾക്ക് ഉണ്ടായി ഡിഫമേഷൻ അയാൾക്ക് പ്രതിവിധി നേടാൻ പറ്റും. തെറ്റായ വസ്തുതകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ റോങ് ആയിട്ടുള്ള ആശയങ്ങൾ പറഞ്ഞു എന്നുള്ളതിനെ അതിന് വേറെ നിയമങ്ങൾ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നും ഫ്രീ സ്പീച്ചിനെ തടഞ്ഞുകൊണ്ടാവരുത്. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞ ഒരു പരിധി ഉണ്ടായിക്കഴിഞ്ഞാൽ ആരാണത് നിശ്ചയിക്കേണ്ടതെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവുണ്ട്. അവിടെയാണ് ഇതിനകത്ത് കുഴപ്പം പറ്റുന്നത്. മറിച്ച് ഇതിനൊക്കെ പറയുന്ന അപകടങ്ങൾക്കൊക്കെയുള്ള പരിഹാരമുണ്ട്. അതിന് റിസീവിംഗ് എൻഡിലുള്ള ആൾക്ക് അയാൾക്കുണ്ടായിട്ടുള്ള ഹാമിന്റെ അടിസ്ഥാനത്തിൽ അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതിന്റെ പരിമിതി. താങ്ക് യു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു കുട്ടിയുടെ കേസില്, അതായത് അരിയും മലരും കുന്തയ്ക്കും, അതൊരു ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരു ലീഡറാണ് പറഞ്ഞെങ്കിൽ, ഈ പറഞ്ഞ ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ ഫ്രീഡം ഓഫ് സ്പീച്ചില് അത് കുറ്റകരമാവണോ അതോ അത് ഫ്രീ സ്പീച്ച് ആയിട്ട് പരിഗണിച്ചോ? അത് ഫ്രീ സ്പീച്ചിന്റെ പരിധിക്കകത്ത് വരും, തീർച്ചയായിട്ടും വരും. പക്ഷെ ഫ്രീ സ്പീച്ചിന്റെ പ്രൊട്ടക്ഷൻ കിട്ടും. അതേസമയം തന്നെ വയലൻസ് ഇൻസൈറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഈ ഒരു വയലൻസിനെ നിർത്തലാക്കുക എന്ന് പറയുന്ന ഒരു പോളിസിയുടെ ഫ്രെയിമിനകത്ത് അതിനെ അഡ്രസ് ചെയ്യേണ്ടി വരും. ക്രമസമാധാന പ്രശ്നമായിട്ട് അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റും. കാരണം അതിനകത്ത് വയലൻസ് ആണ് പറയുന്നത്. കാരണം നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ കുന്തിരിക്കൊക്കെ തന്നെ മരണസമയത്ത് ഉപയോഗിക്കുന്ന ധൂപങ്ങളൊക്കെയാണ് ഇല്ലേ, അത്
ഇതൊക്കെ കരുതി വെച്ചോളൂ എന്ന് പറയുന്നതിനകത്ത് കൃത്യമായിട്ട് വയലൻസ് ആണ്, ത്രെറ്റനിങ് ആണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ത്രെറ്റനിങ് ആണ്, ഒരാളെ ഭീഷണിപ്പെടുത്തുന്നത് കുറ്റകരമാണ്. അത് ഫ്രീ സ്പീച്ചിനകത്ത് ഒരാളെ ഭീഷണിപ്പെടുത്താവുന്ന വേണേൽ പറയാം. ഭീഷണിപ്പെടുത്തുന്നത് ഫ്രീ സ്പീച്ചിന്റെ പരിമിതിക്കകത്ത് എനിക്ക് സംരക്ഷണം വേണമെന്ന് പറയാം. പക്ഷെ മറ്റേ ആൾക്ക് ഭീഷണി ഇല്ലാതെ ജീവിക്കാനൊരു അവകാശമുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന മറ്റൊരു കുറ്റം അവിടെ നിലവിൽ വരും. അത് രണ്ടും ഈ പിന്നെ എവിടെയെങ്കിലും ക്ലാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മറ്റൊരു കുറ്റത്തിന്റെ മേലെ അയാളെ അഡ്രസ് ചെയ്യാൻ പറ്റും. അതിൽ ആ മറ്റൊരു കുറ്റത്തിന്റെ മേലെ അഡ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു കുറ്റകൃത്യമായിട്ട് ഫ്രീ സ്പീച്ച് ഒരിക്കലും വരികയില്ല. സന്തോഷം പറഞ്ഞതിലൂടെ ഞാനും കൂടെ കൊച്ചുകാടിയിലൂടെ വേറൊന്നുമല്ല, ഈ മതത്തിന്റെ നിയമം, നമ്മുടെ രാജ്യത്തെ മതത്തിന്റെ നിയമം, അത് ശരിക്കും പറഞ്ഞ എടുത്തു കളയേണ്ടതല്ലേ? അതെല്ലാം തന്നെ സ്പീച്ചിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമല്ലേ? മതത്തിന് പ്രത്യേകിച്ച് അവകാശമൊന്നും ഇന്ത്യയിലില്ലല്ലോ. ഈ മതനിന്ദ നിയമങ്ങൾ വരുന്നത് പണ്ടുകാലത്ത് വന്നൊരു സാധനമാണ്. കാരണം മതത്തെ നിന്ദിക്കുന്ന ആൾക്കാരെ കൊന്നുകളയണമെന്നായിരുന്നു എല്ലാ മതങ്ങളും ആഗ്രഹിച്ചത്. പ്രധാനമായിട്ട് സെമിറ്റിക് മതങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അവരൊക്കെ തന്നെ ഇപ്പൊ ഇസ്ലാം മതത്തെ ഒരാൾ വിമർശിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ, ഇസ്ലാമിക നിയമങ്ങളുടെ രാജ്യത്തിലാണെങ്കിൽ ശിരസ് ഛേദിച്ച് കൊന്നുകളയും. അല്ലെ, ഇന്ന് പോലും ഒട്ടനവധി രാജ്യങ്ങളിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ മതവിമർശനം നടത്തിയ മുഹമ്മദിനെ കുറ്റപ്പെടുത്തുകയോ ഖുർആനെ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്യ, അല്ലെങ്കിൽ ഇസ്ലാം വിമർശിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ബ്ലാസ്ഫമിക്ക് വധശിക്ഷയുള്ള രാജ്യങ്ങളുണ്ട്. ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ പണ്ടുകാലത്ത് വധശിക്ഷയായിരുന്നു, അത് പാകിസ്ഥാനിൽ ഇപ്പോഴും വധശിക്ഷയാണ്, 295A എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇന്ത്യയിൽ അതിന് 3 വർഷത്തെ ശിക്ഷയും മറ്റാണുള്ളത്. ഇത്തരം നിയമങ്ങളൊക്കെ തന്നെ ഈ മതത്തെ വിമർശനങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഡിഫൻഡേഴ്സിന് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് അതിനെ എതിർക്കുന്ന ആൾക്കാരെ കൊന്നുകളയുക എന്ന് പറയുന്ന പഴയ മോഹത്തിൽ നിന്നാണ് ഇത് വരുന്നത്, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഒരു ആധുനിക സമൂഹത്തിൽ ഈ ബ്ലാസ്ഫമി ലോസ് അനാവശ്യമാണ്, അത് എടുത്തു കളയേണ്ടതും ആവശ്യമാണ്. ഏറ്റവും നല്ല ഉദാഹരണം, 21-ാം നൂറ്റാണ്ടിൽ ബ്ലാസ്ഫമി ലോ പുതുതായി സ്ഥാപിച്ച ഒരു രാജ്യമുണ്ട്, അയർലൻഡ്. പക്ഷെ അതിനെതിരായിട്ട് വന്ന വലിയ പൊതു രോഷമാണ് ഉയർന്നു വന്നത്. തുടർന്നിട്ട് അവിടെ ഒരു വലിയ റെഫറൻഡം നടന്നു. അപ്പൊ ബ്ലാസ്ഫമി ലോ എടുത്തു കളഞ്ഞവര്. ഇന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ബ്ലാസ്ഫമി ലോസ് നിലവിലുണ്ട്, ഇപ്പോഴും ഉണ്ട്, ബ്രിട്ടൻ പോലും ഉണ്ട്. പക്ഷെ അതൊന്നും വരികയല്ല, ആരും ഉപയോഗിക്കാറുമില്ല. ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ലോ തന്നെ എടുത്തു കളയേണ്ടി വരും. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഒരു മതവും ഒരാശയവും ഒരു രാഷ്ട്രീയ ദർശനവും ഒരു നേതാവും വിമർശനങ്ങൾക്ക് അതീതമല്ല. നേതാവിനെ വിമർശിച്ചാൽ രാജ്യദ്രോഹമായി എന്ന് പറയുന്ന പോലെയാണ് മതത്തെ വിമർശിച്ചാൽ അതൊരു ബ്ലാസ്ഫമിയാണെന്ന് പറയുന്നത്. കാരണം ഒരു അധികാരശക്തി, അത് ഭരണമാണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഐഡിയോളജി ആണെങ്കിലും മതമാണെങ്കിലും പോളിസി ആണെങ്കിലും ഒക്കെ തന്നെ വിമർശന വിധേയമാണ്, വിമർശനങ്ങൾക്ക് വിധേയമായിരിക്കണം. അതിനവർ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. അവിടെയാണ് പ്രധാനമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ പറയുന്നത്. ആരെയെങ്കിലും കൊന്നുകളയെന്ന് പറയുന്നതല്ല അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമുക്ക് വിമർശനം, നിലവിലുള്ള കാര്യങ്ങളെ തെറ്റാണെന്ന് പറയാൻ നമുക്ക് ഉള്ള അധികാരമാണ് ഈ ഫ്രീ സ്പീച്ചിന്റെ കീ എന്ന് പറയുന്നത്. അത് അധികാര സ്ഥാപനങ്ങളുടെയോ ഒക്കെ താല്പര്യങ്ങൾക്ക് ബദലാണെങ്കിൽ പോലും അത് ഭയമില്ലാതെ പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യം, അതിനാണ് ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത്. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഇങ്ങനെ ഇതൊരു ഡിസ്കഷൻ, കുഞ്ഞുങ്ങളെ ആയുധമണിയിക്കുന്ന ഡിസ്കഷൻ ആയിട്ട് കൊണ്ടുവന്നതിന് വളരെയധികം നന്ദി. ഇത് ഡിസ്കസ് ചെയ്യപ്പെട്ട കാര്യം തന്നെയാണ്. ഇത് ഏത് മതത്തിലാണെങ്കിലും ഇങ്ങനെ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്നത്, മറ്റ് ഒരാളുടെ ജീവിതത്തിനും സ്വാതന്ത്ര്യത്തിനും എതിരായിട്ട് പറയിപ്പിക്കുന്നത് അത് നിയമത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ പേരിൽ കുട്ടികൾക്ക് അവരുടെ പേരൻസിന്റെ പേരിൽ ഏത് മതത്തിലാണെങ്കിലും ആക്ഷൻ എടുക്കുന്നതിൽ എനിക്ക് സപ്പോർട്ടായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ മദ്രസകൾ ഗവൺമെന്റ് സപ്പോർട്ടഡ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിൽ അവർ എഡ്യൂക്കേഷണൽ ലോസ് ഒരു ഫോളോ ചെയ്യേണ്ടതാണ്. കുട്ടികളെ മറ്റുള്ള മതങ്ങളെ അറ്റാക്ക് ചെയ്യാനോ മറ്റുള്ളവരെ കൊല്ലാനോ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. അത് ഏത് മതത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. കുട്ടികൾ തെറ്റ് ചെയ്താൽ അഡൾട്സിനെയാണ് യൂഷ്വലി അറസ്റ്റ് ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്നിടത്തും അങ്ങനെയാണ്. കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ സാധാരണ പേരൻസിനെ അറസ്റ്റ് ചെയ്യാറുണ്ട്. അത് ശരി തന്നെയാണ്. അപ്പം ഇതിനെ നിയന്ത്രിക്കേണ്ടതാണ്. ആ കുട്ടി പറഞ്ഞ കുട്ടി വളരെ സ്മാർട്ടായിട്ടും വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ കുട്ടിക്ക് കിട്ടേണ്ടതായ നിയമപരമായിട്ടുള്ള ബെസ്റ്റ് എഡ്യൂക്കേഷൻ ആ കുട്ടിക്ക് കിട്ടേണ്ടതാണ്. പക്ഷെ മറ്റൊരു സമുദായത്തെ എതിർക്കത്തക്ക വിധത്തിലുള്ള ചിന്താഗതി പകർത്തി വിടുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് തോന്നുന്നത്. Thank you for the time.
താങ്ക് യു. അതിനകത്ത് കുട്ടികളെ ക്രിട്ടിക്കൽ മൈൻഡോടുകൂടി വളർത്തുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവര് ഏത് ആശയത്തെയും ഏത് ദർശനത്തെയും വിമർശനാത്മകമായി കാണാൻ അവരെ പഠിച്ചു വളരുന്നത് നല്ലതാണ്. കാരണം അവർക്ക് അവരുടെ ക്രിട്ടിക്കൽ ഫാക്കൽറ്റീസ് ഇൻകൾക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പക്ഷേ ഈ വിശ്വാസത്തിന്റെ പേരിലോ മറ്റൊരു വിശ്വാസത്തിന്റെ പേരിലോ ആൾക്കാരെ കൊല്ലണമെന്നോ കൊലവിളി നടത്തുന്നതോ അവരുടെ ജീവന് ഹത്യ വരുത്തണമെന്നോ അവരെ ആക്രമിക്കണമെന്ന് പറയുന്നതോ ഒരു ആധുനിക സമൂഹത്തിനും ആർക്കും പറയാൻ പറ്റുകയല്ലാത്തൊരു സംഗതിയാണ്. അത് അവിടെയാണ് മറ്റുള്ളവരുടെ ജീവനുള്ള സ്വാതന്ത്ര്യം, അവരുടെ അഭിപ്രായത്തിലുള്ള സ്വാതന്ത്ര്യം, അവർക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുക എന്ന് പറയുന്നത് ആർക്കും സാധ്യമല്ല. അത് പക്ഷേ അവരുടെ നിലപാടുകളെ വിമർശിക്കാം, ആശയങ്ങളെ വിമർശിക്കാം, വിശ്വാസങ്ങളെ വിമർശിക്കാം, അതൊക്കെ ചെയ്യാം. അവിടെ റീസൺ ആണ് ഉപയോഗിക്കേണ്ടത്. അതാണ് ഇതിനകത്ത് വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. താങ്ക് യു വെരി മച്ച്. ഞാൻ മുമ്പൊരിക്കലും ഞാൻ മിസ്റ്റർ സനലിനോട് ഈ ചോദ്യം ഇൻഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട്, മറ്റൊരാളോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യാണ്. അതായത് 27 ഡിസംബർ 2021 ജെറുസലേം പോസ്റ്റിന്റെ ഒരു ഒബ്സർവേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഗബ്രിയൽ ബോറിക് ചിലിയിലെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് ഇറാന്റെ വിജയം എന്ന് പറഞ്ഞിട്ടാണ് ആ ആർട്ടിക്കിൾ കിടക്കുന്നത്, നെറ്റി കിടപ്പുണ്ട്. ഞാനത് കണ്ടു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ വന്നൊരു ഡൗട്ടാണ്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ ഇടതുപക്ഷ ചിന്തകരും ഇടതുപക്ഷ പാർട്ടികളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായിട്ട് ഇറാന്റെ ഇസ്ലാമിക് കൾച്ചറൽ സെന്ററുകൾ വഴി ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അതാത് രാജ്യങ്ങളിൽ ഈ പറയുന്ന ഇസ്ലാമിക് ഒരു കൾച്ചർ വളർത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നമ്മളുടെ കേരളത്തില് കുറെ കാലമായിട്ട് കാണുന്ന ചില പ്രവണതകൾ ഇതിന്റെ സ്വാധീനത്തിലാണോ എന്ന് എനിക്കൊരു സംശയം വരുന്നുണ്ട്. അത് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ആ വിഷയത്തിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയാൻ സാധിക്കും. അതിനകത്ത് ഇറാന്റെ ഒരു പ്രത്യേക താല്പര്യം വളരെ സ്പെസിഫിക് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എന്റെ മുന്നിൽ എവിഡൻസസ് ഒന്നുമില്ല. പക്ഷേ നിരവധി തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും. അവരുടെയൊക്കെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സപ്പോർട്ട് ഇത്തരം കാര്യങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അവരിൽ നിന്ന് പ്രചോദിതരായിട്ടുമാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ പണം വരുന്ന ഇവിടുന്നാണ്, അവർക്ക് വ്യാപകമായി വലിയ സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ്. എവിടുന്നായിരിക്കണം ഈ പണം വരുന്നത്? അത് വരുന്നത് രാഷ്ട്രങ്ങളിൽ നിന്നാണോ അതോ ചില ഗ്രൂപ്പുകളിൽ നിന്നാണോ അതോ ഏതെങ്കിലും പ്രത്യേക താല്പര്യങ്ങളിൽ നിന്നാണോ വരുന്നത്? പൊളിറ്റിക്കലായിട്ട് സ്റ്റെബിലിറ്റിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ നിന്നാണോ വരുന്നത്? ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടത് ഒരു അന്വേഷണ ഏജൻസിയോ ഗവൺമെന്റോ ഒക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമുക്കറിയാവുന്ന ഒരു സംഗതി, ഇപ്പോൾ ഐസിസ് അവരുടെ സമരം മുന്നോട്ട് കൊണ്ടുപോയ സമയത്ത് ഐസിസിന് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർ കേരളത്തിലുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയ ആൾക്കാരുടെ എണ്ണം മറ്റ് പല സംസ്ഥാനങ്ങളിൽ പോയവരേക്കാൾ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഈ ആരാണ് ഈ ഇത്തരം റിക്രൂട്ട്മെന്റുകൾക്ക് മുൻതൂക്കം കൊടുക്കുന്നത്? ഈ അതിലേക്കാളൊക്കെ പ്രധാനം ഇത്തരം റിക്രൂട്ട്മെന്റ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഇത്തരം കോർഡിനേറ്റിംഗ് ഗ്രൂപ്പുകളോ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അതിന് വശംവദരാകുന്ന മട്ടിൽ മതം കൊണ്ട് വിജൃംഭിച്ചു നിൽക്കുന്ന ആൾക്കാരെ ആരാണ് സൃഷ്ടിക്കുന്നത്? അതല്ലേ പ്രധാനം. കാരണം എന്ത് പ്രചരണം നടത്തിയാലും ഇത്തരം കാര്യങ്ങൾക്ക് വിധേയമാവുകയില്ലാത്ത മനസ്സുള്ള ആൾക്കാരിലെ വളർന്നു വരേണ്ടത്. മറിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന നിലയിൽ പഠിച്ചു വരുന്ന പ്രചരിപ്പിച്ചു വരുന്ന കുറേയേറെ ആൾക്കാരുണ്ട്. അവരെ സ്റ്റെബിലൈസ് ചെയ്യുന്ന പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഉണ്ട്, അവർക്ക് ഊർജം പകർന്നു കൊടുക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ആത്യന്തികമായിട്ട് ഈ എക്സ്ട്രീമിസത്തിന് വേണ്ടി കോൺട്രിബ്യൂഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എക്സ്ട്രീമിസ്റ്റ് മൈൻഡ് സെറ്റ് വളർന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. എന്ത് പ്രചരണം നടത്താലും, ഏത് ഗവൺമെന്റ് ശ്രമിച്ചാലും, ഏത് ഭീകരവാദ പ്രവർത്തനം ആൾക്കാർ ശ്രമിച്ചാലും ഇതിന് വിധേയരാകാത്ത ഒരു ഡിഫൻസീവ് മെക്കാനിസം ഉള്ള ഒരു ജനതയുണ്ടെങ്കിൽ ഇതൊന്നും ഓടുകയില്ല അല്ലേ. പക്ഷെ ആരാണിത് ചെയ്യുന്നത്, ആരൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി എൻ്റെ കയ്യിൽ സ്പെസിഫിക് ഇൻഫർമേഷൻ ഇല്ല. പക്ഷെ വ്യാപകമായി ഇവർക്ക് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പുകളിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്നുള്ളതും അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇവർ കാര്യമായി പ്രചോദിതരാകുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. താങ്ക് യു. ഈ രണ്ട് കാലഘട്ടത്തിലും ജീവിച്ചത് ഒരു വ്യക്തിയാണ്. 1980 മുമ്പും 1980 ശേഷവും എന്താണ് കേരളത്തിന്റെ സ്ഥിതി എന്നറിയണമെങ്കിൽ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്താ മതി. കാരണം സിനിമ പ്രതിഫലിപ്പിക്കുന്നത് ആ സംസ്കാരത്തെയാണ്. നിങ്ങൾക്ക് ഷീലയുടെയും ജയബാലന്റെയും അല്ലെങ്കിൽ അവരുടെയൊക്കെ കോസ്റ്റ്യൂം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, അങ്ങയുടെ പിതാവാണ് ഖുർആൻ
ഒരു വിമർശനം പുസ്തകം എഴുതിയത്. അന്നൊന്നും ഒരു വിഷയം കൂടി ഉണ്ടായിരുന്നില്ല കേരളം. പിന്നെ എന്താണ് ഇവിടെ ഒരു പ്രശ്നം പറഞ്ഞത്? എന്നിങ്ങനെയാണ് ഇത്, ഇതെങ്ങനെ മാറിയത്? മാറിയതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, എന്തും നടക്കണമെങ്കിൽ, എന്തിനും തീവ്രവാദമായാലും രാഷ്ട്രീയമായാലും എല്ലാത്തിനും പണം വേണം. ഈ പണം ഒഴുകി എത്തിയത് ഗൾഫിൽ നിന്നാണ്. കൃത്യമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പറയുന്ന മതസംഘടനകളും എല്ലാ തീവ്രവാദ സംഘടനകളും എന്തിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഞാനത് അതിന് തന്നെ ക്വസ്റ്റ്യൻ ഇല്ലേ? എന്തിനാ ക്വസ്റ്റ്യൻ? ഇതൊക്കെ ഇതൊക്കെ ഇവിടുന്ന് ക്വസ്റ്റ്യൻ എന്തിനാ ചോദിക്കുന്നത്? എനിക്ക് ഇത് പറയാലോ, അത് നിങ്ങള് എങ്ങനെയാ ക്വസ്റ്റ്യൻ ആയിട്ടോ ആൻസർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും തരും. അങ്ങനെയാണ് ഈ കാശ് മുഴുവൻ ഒഴുകിയത്. അവിടെയാണ്, അവിടുന്നാണ് ഇതെല്ലാം പരിപോഷിക്കപ്പെട്ടത്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദ്യമായിട്ട് കൊടുക്കാൻ ഉത്തരവായിട്ടുണ്ട്. താങ്ക് യു രയൻ. ഇതിനകത്ത് ഈ വിദേശ പണം വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് അത് മാത്രമാണോ കാരണം? തീവ്രവാദ ആശയങ്ങൾക്ക് ഒരു വലിയ പ്രചോദനം കിട്ടിയില്ല. ഇപ്പൊ ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം, അത് ഒട്ടേറെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പ്രചോദനമായി തീർന്നു. കാരണം ഇതൊരു തിരിച്ചുപോക്ക്. നമുക്ക് ഇപ്പൊ ടർക്കിയിലെ സെക്കുലർ വിപ്ലവത്തിന് ശേഷം ഒരു ഇസ്ലാമിക വിപ്ലവം വീണ്ടും നടക്കുന്നത് വഴി ഒരു തിരിച്ചുപോക്കിന്റെ അന്തരീക്ഷം ഉണ്ടാക്കി ഇത്തരം ഗ്രൂപ്പുകൾക്ക് ആവേശം കിട്ടുകയും ചെയ്തു. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒഫ്കോഴ്സ് ഒട്ടനവധി ഗ്രൂപ്പുകൾ ഇങ്ങനെ ഉള്ള ഗ്രൂപ്പുകളെ വളർത്തിയെടുക്കാനും അതിനെ രാഷ്ട്രീയമായ അതിന്റെ സാധ്യതകൾ ഉപയോഗിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പല കാരണങ്ങളുണ്ടാവും അല്ലെ, മതപരമായ ലക്ഷ്യങ്ങളുള്ള ആൾക്കാരുണ്ടാവും, ഇതെങ്ങനെ പൊളിറ്റിക്കലി യൂസ് ചെയ്യാമെന്ന് കരുതുന്ന ഗ്രൂപ്പുകളുണ്ടാവും, ഇനി അത് എങ്ങനെ ഇതൊരു ഒരു സ്വന്തം അഡ്വാൻസ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് കരുതുന്ന ചില സെഗ്രഗേറ്റഡ് ഗ്രൂപ്പുകൾ ഉണ്ടാകും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇത്തരം സപ്പോർട്ടുകളൊക്കെ ഉണ്ടാകാം. പക്ഷെ ഇതെല്ലാം ഒരുപോലെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട സംഗതികൾ തന്നെയാണ്. ഈ വൈദേശിക സഹായം അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പുകൾ സാമ്പത്തിക സഹായം നൽകിയാണോ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ വളർത്തിയെടുക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം ഭീകര മനസ്ഥിതി വളർത്തിയെടുക്കുന്നത് എന്ന് കണ്ടെത്തിയാൽ അതിനെ നിയന്ത്രിക്കാൻ പറ്റണം. ഇനി അത് കൂടാതെ ഇത് മറ്റേതെങ്കിലും താല്പര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അത് ഏതാണ് അതിൻ്റെ ഇൻഫ്ലുവൻസ് കണക്കാക്കിയിട്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റണം. ഇതിലൊക്കെ പ്രധാനം ടെററിസം അല്ല വഴി എന്ന് പറയുന്ന ഒരു ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിന് വഴിയൊരുക്കണമെങ്കിൽ ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പ്രോത്സാഹിപ്പിക്കുന്ന ഏത് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അവരെ നമ്മൾ മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കണം. മറിച്ച് ഏതെങ്കിലും ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരുടെ പിന്തുണ കിട്ടിയാൽ നമുക്ക് ഗുണം ചെയ്യുമോ എന്ന് കരുതി അതുമായി ഡീല് നടത്താൻ നമ്മുടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി തയ്യാറാകുന്നുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്യുന്നത് ആത്യന്തികമായി ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ വളർത്തുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ വലിയൊരു മാറ്റം, ഈ 80s ഒരു മാറ്റത്തിന്റെ ഒരു സൂചകമാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ കാര്യത്തിൽ വലിയൊരു സൂചകമായ ഒരു കാലമാണ്. നമ്മുടെ ഒട്ടേറെ മേഖലകളിൽ, നമ്മുടെ സിനിമ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒട്ടേറെ മേഖലകളിൽ ഇതിന്റെ സ്വാധീനം കാണാനുണ്ട്. നമ്മുടെ വേഷവിധാനത്തിൽ മാറ്റം കാണാനുണ്ട്, ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇത് അപകടകരമായ ഒരു ദിശയിലേക്കാണ് യാത്ര എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് പ്രതിവിധി എന്ന് തിരിച്ചറിഞ്ഞ് പരിഹരിക്കണമെങ്കിൽ ഇത് എവിടെ നിന്നാണ് ഇത് വരുന്നത്, എന്താണ് ഇതിന്റെ പ്രചോദന ഘടകം എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ മുതൽ തന്നെ നമ്മൾ പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. ഈ നമ്മുടെ ഈ കുട്ടികളെ നമ്മളെ നമ്മുടെ ഇക്കുവാദി മീറ്റിങ്ങുകളിലെ കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്. ഈ ചില പ്രതീക്ഷിക്കേത പ്രവർത്തനങ്ങളിൽ കുട്ടികളെ ചില ആൾക്കാർ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഈ അടുത്ത കാലത്ത് നടന്ന ചർച്ചകൾ എന്ന് പറഞ്ഞാൽ അത് കുട്ടികളുടെ ഇഷ്ടം കൊണ്ടല്ല, രക്ഷാകർത്താക്കളുടെ ആശയത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് പങ്കെടുക്കുന്നത് മനസ്സിലാകുന്നത്. അത് എത്രത്തോളം ശരിയാണെന്നുള്ള ചോദ്യം എനിക്ക് ഇപ്പൊ വന്നിട്ടുണ്ട്. നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികളെ നമ്മള് ഈ പെൺകുട്ടിയാണെങ്കിൽ കാതുകൂത്തുക, ഇതൊന്നും കുട്ടികളുടെ ആവാസത്തിൽ പറഞ്ഞ സാധനമല്ല, രക്ഷകർത്താക്കളുടെ ഇഷ്ടമാണ്. ഈ നമ്മൾ പറയുന്ന സുന്നത്തായാലും ശരി, നൂലുകെട്ട് ഇങ്ങനെ പോയിട്ടുള്ള എല്ലാം ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ഈ അല്ലാതെ ഈ മതേതരമായി ജീവിക്കുന്ന ആൾക്കാരും തന്നെ കുട്ടികൾ രക്ഷകർത്താക്കളെ ഇഷ്ടങ്ങൾ കുട്ടികളുടെ അവകാശത്തെ ലംഘിച്ചടിച്ചേൽപ്പിക്കുന്ന രീതി കാണുന്നുണ്ട്. അതൊക്കെ തെറ്റാണെന്നാണ് എന്റെ എന്റെ അപ്പൊ സാറിന്റെ ഇവിടെ അഭിപ്രായം കൊള്ളാന്നുള്ളത്. തീർച്ചയായിട്ടും നാഗേഷ്, വളരെ ശരിയായ ഒരു ഒബ്സർവേഷൻ ആണ്. കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് ഇന്ന് അന്തർദേശീയമായി തന്നെ ഒരു പൊതുവായ അഭിപ്രായ രൂപീകരണം വരുന്നുണ്ട്. കുട്ടികളുടെ കാത് കുത്താൻ നമുക്ക് അധികാരമില്ല. ആ കുട്ടിക്ക് കാത് കുത്തണമെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ, അത് ഏത് പ്രായം അവർക്ക് നിശ്ചയിക്കാം ഇല്ലേ? കുട്ടികൾക്ക് ലൈംഗിക ജീവിതത്തിൽ ഏർപ്പെടാൻ പറ്റുമോ?
ഒരു 10 വയസ്സുള്ള കുട്ടി പറയുകയാണ് എനിക്ക് സെക്സ് വേണം എൻ്റെ ഫ്രീഡം ആണെന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. കാരണം ആ കുട്ടിക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നത് വരെ മറ്റൊരാൾക്കും ആ കുട്ടിയുടെ മേൽ അത്തരം കാര്യങ്ങളിൽ ഒരു സജഷൻ പോലും കൊടുക്കാൻ പറ്റുകയില്ല. കാരണം ആ സ്വയം തീരുമാനമെടുക്കാൻ പറ്റുന്ന പ്രായം വരെ ആ കുട്ടിക്കുള്ള പ്രൊട്ടക്ഷൻ കൂടി ഗ്യാരണ്ടി ചെയ്യുന്നതായിരിക്കണം കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ കാതുകുത്തുക അല്ലെങ്കിൽ സർക്കംസൈസ് ചെയ്യുക, സുന്നത്ത് അല്ലെ, ഇതൊക്കെ തന്നെ കുട്ടികളുടെ അവകാശങ്ങളുടെ ലംഘനം തന്നെയാണ്. മതപഠനം, അവര് ഏതെങ്കിലും ഒരു തീവ്രവാദത്തിലേക്ക് അവരെ ആകൃഷ്ടാക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് അവരുടെ അവകാശങ്ങളുടെ മേൽ ലംഘനമാണ്. അവരുടെ ചിത്രമെടുത്ത് പബ്ലിഷ് ചെയ്യൽ, അവരെ മീറ്റിങ്ങുകളിൽ പങ്കെടുപ്പിച്ചിട്ട് മുദ്രാവാക്യം വിളിപ്പിക്കൽ ഒക്കെ അവരുടെ അവകാശങ്ങളുടെ ലംഘനമാണ്. ഇപ്പൊ യുക്തിവാദികളുടെ തന്നെ നമുക്ക് തുടങ്ങാം. യുക്തിവാദികൾ ആരെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് മീറ്റിംഗിൽ ജാഥയ്ക്ക് പങ്കെടുപ്പിച്ചിട്ട് മുദ്രാവാക്യം വിളിപ്പിക്കുകയാണെങ്കിൽ തെറ്റാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. കാരണം അത് അവർക്ക് വേണമെങ്കിൽ പ്രസംഗങ്ങൾ കേൾക്കാം, അഭിപ്രായങ്ങൾ കേൾക്കാം. കാരണം പൊതുവെ യുക്തിവാദ വേദികളിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എങ്കിൽ പോലും ഒരു നിശ്ചിത പ്രായമാകാതെ 10 or 14 വയസ്സെങ്കിലും ആകാതെ കുട്ടികളെ ജാഥകളിൽ പങ്കെടുക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെ പോകുന്നത് അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുന്ന മാതാപിതാക്കൾ ബാലാവകാശ ലംഘനമാണ് നടത്തുന്നത്. ആ നിലയിലുള്ള ഒരു അവയർനെസ് വളർന്നു വരേണ്ടത് വളരെ പ്രധാനമാണ്. കുട്ടികളുടെ ചിത്രങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് അവർ കുട്ടികളായിരിക്കുമ്പോൾ ഫാമിലി സർക്കിൾസിലോ വെരി വളരെ പ്രൈവറ്റ് സർക്കിൾസിലോ അപ്പുറത്തായിട്ട് അവരുടെ ചിത്രങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന അവരുടെ അവകാശത്തിന്റെ ലംഘനമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരെ സ്പർശിക്കുന്നത്, അത് ഇന്ത്യൻ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് അല്ലാത്ത ആൾക്കാർ അവരെ സ്പർശിക്കുന്ന രീതിയെക്കുറിച്ചുള്ള അവരുടെ അവകാശങ്ങളുടെ ഒരു കടന്നുകയറ്റമായിട്ട് കണക്കാക്കപ്പെടാറുണ്ട്. അങ്ങനെ കുട്ടികളുടെ അവകാശങ്ങളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് ഡിക്ലെയർ ചെയ്യുന്ന ഒരു ചൈൽഡ് റൈറ്റ് കൃത്യമായി ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഡിക്ലറേഷൻ തന്നെ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിലയിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു 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 ശ്രമം നടക്കുന്നുണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടുള്ള ചില ശ്രമങ്ങളൊക്കെ ഒരു നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പോലെ തന്നെ കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം കൂടി അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലമാണിത്. ആ നിലയിൽ കൂടി നോക്കുമ്പോൾ ഈ കുട്ടികളെ ജാഥയിൽ കൊണ്ടുപോകുന്നതോ മുദ്രാവാക്യം വിളിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അവരെ ഈ അവരുടെ ദൈവങ്ങളുടെ ഒക്കെ വേഷമിട്ടുകൊണ്ട് അവരെ ജാഥ നടത്തിക്കുന്നതോ ഒക്കെ തന്നെ അവർ ബാലാവകാശ ലംഘനം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. താങ്ക് യു. നമസ്കാരം. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഐ മീൻ പി എഫ് ഐ ആണെങ്കിലും എസ് ഡി പി ഐ ആണെങ്കിലും ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയം പൊതുവെ എല്ലാ മുസ്ലിങ്ങൾക്കും ഇതൊരു പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയില്ലേ? എന്താണ് താങ്കൾ അത് കാണുന്നത്? ഐ മീൻ ഒരു ഒരു ചെറിയ വിഭാഗം മാത്രമേ അവരെ എതിർക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോ ഐ മീൻ മുസ്ലിങ്ങളാരും അങ്ങനെ എതിർക്കുന്നതായിട്ട് എല്ലാരും എതിർത്ത് പറയുന്നതായിട്ടോ അല്ലെങ്കിൽ അതിനെ എതിർത്ത് എന്തെങ്കിലും പറയുന്നതായിട്ടോ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഒരു ഒരാളും ഇതിനെ എതിർത്ത് കാണുന്നതായിട്ട് കാണുന്നില്ല. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇപ്പൊ സി പി എം അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ഇപ്പൊ എ റഹീം ഒക്കെ എന്താണ് ഇതിനെതിരെ ഒന്നും എടുത്തിട്ടില്ല, ഒരു നിലപാട് എടുത്തില്ല, അല്ലെങ്കിൽ എല്ലാത്തിനും പറയുന്നതാണ്. അപ്പോ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇത് സാധാരണക്കാരായിട്ടുള്ള ഇപ്പൊ ഹിന്ദുക്കളെ പോലെ തന്നെ ജീവിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇവിടെ, അവർക്കൊക്കെ ഇതൊരു ഇതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ? എന്താണ് താങ്കൾ ആ രീതിയിൽ എങ്ങനെയാണ് കാണുന്നത്? നാരായൺ, വളരെ വളരെ ശരിയാണ്. കാരണം ഇതിപ്പോ ഒരു പിതാവോ അല്ലെങ്കിൽ ഒരു ബന്ധുവോ ഒരു കുട്ടിയെ തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് ആനയിക്കുകയും ആ കുട്ടി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതുകൊണ്ട് ആ കുട്ടി ജനിച്ച സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആൾക്കാരെയും ആരെങ്കിലും കോർണർ ചെയ്താൽ അത് തെറ്റാണ്, വളരെ കൃത്യമായിട്ടുള്ള സംഗതിയാണ്. പക്ഷെ അതുകൊണ്ട് അവരെല്ലാം അത്ര പേര് എതിർത്ത് സംസാരിച്ചു നമ്മൾ കണക്കെടുക്കേണ്ട കാര്യമില്ല. അതിനെ അനുകൂലിച്ച് ആരെങ്കിലും സംസാരിച്ചു എന്നുള്ളതാണ് നമ്മൾ കണക്കെടുക്കേണ്ട സംഗതി. കാരണം ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇത്തരം കാര്യങ്ങളൊന്നും അഭിപ്രായം പറയാതെ അവരുടെ ജീവിതം ജീവിച്ചങ്ങ് പോകുന്ന ആൾക്കാരാണ് അല്ലേ. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന ആരുണ്ട്? ഈ കുട്ടി മുദ്രാവാക്യം വിളിച്ചതിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ച ആരെങ്കിലും വന്നിട്ടുണ്ടോ? അതിന് ഏതെങ്കിലും തരത്തിൽ ജസ്റ്റിഫൈ ചെയ്യാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട സംഗതി. വളരെ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ. മുസ്ലിം സമുദായത്തിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടോ നോക്കി, ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അധികം ആരെ ഒന്നും കണ്ടില്ല. പക്ഷെ ഈ എസ് ടി പി ഐയുടെ ഒക്കെ തന്നെ രാഷ്ട്രീയ നിലപാടുള്ള ചില ആൾക്കാർ അതിനെന്താണ് കുഴപ്പം എന്ന് പറയുന്ന ഇത് കണ്ടു. ഇനി ഞങ്ങൾ ആ കുഞ്ഞിനെ ഞങ്ങൾ സംരക്ഷിക്കാനാണ് പോകുന്നത്, അതുപോലെ ഇനി ഞങ്ങൾ പലയിടത്ത് ഈ മുദ്രാവാക്യങ്ങൾ മുടക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളെല്ലാം വന്നത് ഈ പറയുന്ന ഗ്രൂപ്പിൽ നിന്നാണ്. അതിൽ പറയുന്ന റാഡിക്കൽ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് ഈ പറയുന്നത്. ഈ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷവും ഇതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയാണ് ചെയ്തത്. അവര് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ എന്നല്ല, അവരാരും തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടില്ല. എനിക്ക് പരിചയമുള്ള മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. അവരാരും തന്നെ
അവരുടെ റൈറ്റ്സിനെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ എന്നോട് സംസാരിക്കാറുള്ള ആൾക്കാരുണ്ട്. അവരാരും തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഒരു ഒരു തീവ്രവാദ ഗ്രൂപ്പാണ്. ആ ഒരു തീവ്രവാദത്തിന്റെ അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന, മാതാപിതാക്കളുടെ സ്വാധീനത്തിൽ വളർന്നു വരുന്ന തീവ്രവാദത്തിന്റെ ആയുധം കയ്യിലേന്തിയ ഒരു കുഞ്ഞാണിത്. അപ്പൊ അത് എവിടെ നിന്നും വരാം? ഇത്തരം തീവ്രവാദികൾ എവിടെയും ഉണ്ട് അല്ലേ? ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ മറ്റെവിടെയെങ്കിലും തീവ്രവാദി ഉണ്ട്, അതുകൊണ്ട് ഇതിനെ ജസ്റ്റിഫിക്കേഷൻ ആകുന്നുണ്ടോ? ഇല്ല. ഞാൻ മലയാളത്തിൽ ഒരു പ്രമുഖനായ ഒരു സാഹിത്യകാരൻ, ഇടതുപക്ഷ സഹയാത്രികനായ ഒരു സാഹിത്യകാരൻ, അദ്ദേഹം ഇതേക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ പോസ്റ്റിനകത്ത് ഈ കുട്ടിയുടെ പടം വലതുവശത്തും ഒരു RSS വേഷം അണിഞ്ഞ് ഒരു കുട്ടി കത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ പടം, അത് ഏതോ ഉത്തർപ്രദേശിലെ മറ്റുള്ളൊരു പടമാണ്. ആ പടം പണ്ടെന്നോ വന്നൊരു പടം, അത് തപ്പിയെടുത്ത് അത് ഒന്നിച്ചു വെച്ചുകൊണ്ട് ഇത് രണ്ടും ഒരുപോലെയാണ്, തീർച്ചയായിട്ടും രണ്ടും ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഇത് മറ്റത് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ല ഇതിനെ അഡ്രസ് ചെയ്യാൻ. അതിനെ ചൂണ്ടിക്കാണിക്കാതെ നമുക്ക് പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറയുന്ന ഒരു ഭീരുത്വത്തിൽ അധിഷ്ഠിതമാണ് ഈ പറയുന്ന പഴയ പടം തപ്പിയെടുത്തോണ്ട് ഒപ്പം വെക്കാനുള്ള ഈ പ്രേരക ഘടകം എന്ന് പറയുന്നത്. ഇവിടെ ആരും തന്നെ ഇതിനെ ഒരർത്ഥത്തിൽ അതിനെ ന്യായീകരിക്കുക, നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഇവരിങ്ങനെ പറയുന്നത് എന്നുള്ള ഒരു ന്യായീകരണമാണ് ഈ പറയുന്ന ഒരു ചിത്രം. അതും തെറ്റാണ്, ഇതും തെറ്റാണ്. പക്ഷെ ആ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഇതിനെ ന്യായീകരിക്കേണ്ട യാതൊരു കാര്യമില്ല. അത് ചെയ്തത് ഒരൊറ്റ മുസ്ലിം സംഘടനയുടെ നേതാക്കന്മാരല്ല, ഇടതുപക്ഷ നേതാക്കന്മാരാണ്. അതാണ് ഷോക്കിംഗ് ആയിപ്പോയത്. ഞാൻ പേര് പോലും പറയാം, അശോകൻ ചേരുവലിന്റെ ഒരു പോസ്റ്റാണ് ഞാൻ കണ്ടത്. അദ്ദേഹം പുരോഗമന സാഹിത്യ സംഘത്തിന്റെ നേതാവാണ്. അദ്ദേഹത്തിന് ഒരു പോസ്റ്റിനകത്ത് ഈ രണ്ട് ചിത്രങ്ങൾ ഒന്നിച്ചു കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു ഒരു ഹിന്ദു തീവ്രവാദത്തിന്റെ ജ്വരം ബാധിച്ച ഒരു കുട്ടി ഒരു കത്തിയും പിടിച്ചുകൊണ്ട് ഒരു പടം നിന്നതിന്റെ ഫലമായിട്ടാണോ കേരളത്തിൽ ഇവരിങ്ങനെ വിളിച്ചത്? ആണോ കേരളത്തിൽ ഹിന്ദു തീവ്രവാദത്തിന് എന്തുമാത്രം വേരുണ്ട്? അതിനോടുള്ള പ്രതികരണമാണ് അത്. കേരളത്തിൽ ഹിന്ദു തീവ്രവാദത്തിന് വേരുകൾ കുറവല്ലേ? ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവുള്ള സ്ഥലമല്ലേ ഉള്ളത്? ഇന്ത്യയിലെ മറ്റൊരു സ്ഥലത്തും വിളിക്കാത്തൊരു മുദ്രാവാക്യം കേരളത്തിൽ വിളിക്കുന്നപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പൊ ഇത് തീവ്രവാദവും ഇത് ഏതെങ്കിലും മറ്റൊരു സമുദായത്തിന്റെ തീവ്രവാദം കണ്ടുകൊണ്ടല്ല തീവ്രവാദം വളർന്നു വരുന്നത്. തീവ്രവാദം വളർന്നു വരുന്നത് അതതിൻ്റെതായ വേരുകളിൽ നിന്ന് തന്നെ ഉള്ള വിഷം വലിച്ചെടുത്തുകൊണ്ട് തന്നെയാണ് അത് വളർന്നു വരുന്നത്. അത് തിരിച്ചറിയുന്നതിന് ഇൻഡയറക്റ്റ് ആയിട്ട് അതിനൊന്നും ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇത്തരം ജസ്റ്റിഫിക്കേഷൻ ആണ് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ ഒരു ഒരു സാമൂഹ്യമായ അംഗീകാരമുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ സംജാതമാക്കുന്നത്. തീവ്രവാദത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിന് ന്യായീകരണം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും, അത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടല്ല. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആൾക്കാർ, ഞാൻ ഒരാൾ പോലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ പൊതുവായ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രൂപ്പുകളിൽ പെടാത്ത ഒരാൾ പോലും ഇതിനെ ന്യായീകരിച്ചിടുമെന്നായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് നമ്മൾ കാണാതിരിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാണണം, അങ്ങനെ അവർ ചെയ്തിട്ടില്ല. ഇതൊരു സമുദായത്തിന്റെ പ്രശ്നമല്ല, തീവ്രവാദത്തിന്റെ പ്രശ്നമാണ്. തീവ്രവാദത്തെ നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യണം. അത് ആര് ചെയ്താലും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. പണ്ടെങ്ങാനും ആരെങ്കിലും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതെന്ന് പറയരുത്. പാകിസ്ഥാനിൽ ആരെങ്കിലും ഒരു തോക്കെടുത്തുകൊണ്ട് ഒരു കുട്ടി പ്രകടനം നടത്തിക്കൊണ്ടാണ് ഇവിടെ ഒരു ഹിന്ദു ആയുധമെടുത്തതെന്ന് പറയരുത്, അതല്ല ശരി. ഒരു തരത്തിൽ ദൂരെ ഏതെങ്കിലും നാട്ടുകളിൽ ആരെങ്കിലും ചെയ്തതിനുള്ള പ്രതികരണമായിട്ടല്ല തീവ്രവാദം വളർന്നു വരുന്നത്. തീവ്രവാദം വളർന്നു വരുന്നത് അതിന്റെ വിഷം വലിച്ചെടുത്തതുകൊണ്ട്, അതിന് വളമായി കിട്ടിയതുകൊണ്ട് മാത്രമാണ്. മദ്രസകളില് തീവ്രവാദം പഠിപ്പിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ ഈ മദ്രസകളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികള് തീവ്രവാദത്തിന് സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മദ്രസ പഠനം നിർത്തലാക്കേണ്ടത് ഏറ്റവും വലിയൊരു ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് സാറിന്റെ അഭിപ്രായം എന്താണെന്ന്? നമുക്ക് മദ്രസകളിലെല്ലാം തീവ്രവാദം പഠിപ്പിക്കുന്നു എന്ന് ഞാനും അങ്ങനെ കരുതുന്നില്ല, തീർച്ചയായിട്ടും കരുതുന്നില്ല. പക്ഷെ മദ്രസ പഠനത്തിനകത്തുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അത് ഈ മദ്രസ പഠനം പലപ്പോഴും വരുന്നത് പൊതുവിദ്യാഭ്യാസത്തിന് പകരമായിട്ടൊരു പാരലൽ എഡ്യൂക്കേഷൻ ആണ്. അതിന്റെ കണ്ടന്റ് വളരെ ഹെവിലി റിലീജിയസ് ആണ്. അവർക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഹൈലി റിലീജിയസ് കണ്ടന്റ് ഇല്ലാത്ത നോർമൽ എഡ്യൂക്കേഷൻ കിട്ടാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ നിഷേധിക്കലാണ് റിലീജിയസ് കണ്ടന്റ് ഉള്ള എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് മറ്റു എഡ്യൂക്കേഷൻ അവർക്ക്, മറ്റു കുട്ടികൾക്ക് ലഭിക്കുന്ന സെക്കുലർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള എഡ്യൂക്കേഷൻ അവർക്ക് ലഭ്യമാക്കുന്നില്ല എന്ന് പറയുന്നത് അവരുടെ ഒരു അവകാശത്തിന്റെ ലംഘനമാണ് നടക്കുന്നത്. ആ അവകാശ ലംഘനം ഈ മാതാപിതാക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ മതസമൂഹങ്ങൾക്കോ അവരുടെ കുട്ടികളെ എല്ലാം ഇങ്ങനെ ആക്കണം എന്ന് പറയുന്ന അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് കുട്ടികളെ ഒരു ഫ്രെയിം ചെയ്യുകയാണ്. അവിടെയാണ് ഈ മദ്രസ പഠനത്തിന്റെ കുഴപ്പം അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ കിട്ടണം എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ബാബ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്, ഈ കുട്ടികൾ കൂടുതൽ വൾണറബിൾ ആകും. കാരണം മതപഠനം അതിന്റെ ഭാഗമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഇതിന്റെ കൂടെ തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തിരുത്താൻ പാടില്ലാത്തതാണെന്നും അത് അന്തിമമായ സത്യമാണെന്നും അതാണ് ഏറ്റവും വലിയ ശരിയെന്നും കരുതുന്ന കുട്ടികളാണ്. ഇപ്പൊ മതത്തെ
തീവ്രവാദത്തിന്റെ ഭാഷയിൽ വ്യാഖ്യാനിക്കുന്ന നേതാക്കന്മാർ വരുമ്പോൾ അവരിൽ ഇവർ ആകൃഷ്ടരാകാൻ വളരെയേറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മദ്രസ പഠനം, മതപഠനം ആരെങ്കിലും നടത്തണമെങ്കിൽ അത് സ്വകാര്യമായിട്ട് നടത്തണം. പറ്റുമെങ്കിൽ കുട്ടികൾക്ക് മതപഠനം ഒഴിവാക്കണം. പക്ഷേ നോർമൽ എഡ്യൂക്കേഷൻ കിട്ടാൻ എല്ലാവർക്കും അർഹതയുണ്ട്. അത് നിഷേധിച്ച് അവരെ മദ്രസ പഠനത്തിലേക്ക് തള്ളിവിടുന്നത് അവരുടെ അവകാശങ്ങളുടെ ലംഘനമാണ്. അത് തിരിച്ചറിയുന്ന ഒരു സർക്കാരാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. താങ്ക് യു. പുള്ളിയുടെ പണ്ഡിതരും അല്ലെങ്കിൽ പുള്ളിയുടെ അവിടുത്തെ ആ പള്ളിയിലുള്ള ഒരാളുമായിട്ടുള്ള സംഭാഷണം റോങ് ആയിട്ട് എനിക്ക് പുള്ളി അയച്ചിരുന്നു. കാരണം അബാർബി അതില് ഞാനപ്പോ അത് ശ്രദ്ധിച്ച് ഞാനത് സേവ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് പുള്ളി സംസാരിക്കുന്നത്. പുള്ളി സംസാരിച്ചു വളരെ സന്തോഷവാനായിട്ട് എനിക്ക് വളരെ ഭയഭക്തി ബഹുമാനത്തോടെ. കാരണം പുള്ളിക്ക് കച്ചവടം കൂടുതൽ കിട്ടി. ഞാൻ ഇന്ന് പോയി ഇന്ന് നല്ല കച്ചവടം കിട്ടി, എനിക്ക് വളരെയധികം സന്തോഷമായി. പുള്ളി ആ പേഴ്സണൽ അങ്ങ് പുള്ളിയൊരു ഷെയർ ചെയ്യണം, മറ്റേ ആളുകൾ ഷെയർ ചെയ്യണം. അതല്ലാതെ റോങ്ങായിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ അധികം എടുത്ത ഒരു സംഭവം എന്തെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന 40 years ഏജ് ആയിട്ടുള്ള ആള് പോലും അയാളുടെ പള്ളിയിലെ ഈ പറഞ്ഞ മൗലവിയായിട്ട് അത്രയും വലിയൊരു ബന്ധമാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ മൗലവിക്ക് തീർച്ചയായിട്ടും 40 years ആയിട്ടുള്ള ആളിനെ വരെ നന്നായിട്ട് സ്വാധീനിക്കാം. അത് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ കുട്ടികളുടെ കേസ് എത്ര ഇതായിരിക്കും, അല്ലെ ആ ഫാമിലി മൊത്തത്തിലുള്ള ആ ഫാമിലി തന്നെ ഇവരുടെ ഈ പറയുന്ന സ്വാധീനത്തിൽ അല്ലേ എന്നുള്ളതാണ്. കാരണം ഞാൻ കേട്ട സംഭാഷണം വേറൊരു ലൈനിലുള്ളതാണ്, പക്ഷെ അത് ഇതിലോട്ടാണ് ഞാൻ കൺവേർട്ട് ചെയ്തെടുത്തത്. വളരെയധികം സ്വാധീനം അവർക്കുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ സമഗ്രമായ ജീവിത മേഖലയിൽ ഉടനീളം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലാണ് ഈ മതസംഘടനകളൊക്കെ തന്നെ കൊണ്ടുപോകുന്നത്. സെമിറ്റിക് മതങ്ങൾ പ്രധാനമായിട്ടും. ഇപ്പൊ ക്രൈസ്തവ സഭകളിലാണെങ്കിൽ ഈ പുരോഹിതന്മാർ അവരുടെ വീടുകളിലേക്ക് നിരന്തരമായിട്ട് വരികയും അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ, ഉദാഹരണത്തിന് മക്കളുടെ കല്യാണം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളിൽ ഇവരെല്ലാം ഇടപെടുകയും ഇതിനൊക്കെ അഭിപ്രായം പറയുകയും ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ക്രിസ്ത്യൻ വീടുകളിൽ കൗൺസിലിങ്ങിന് പോവുക എന്ന് പറയുന്നത് പുരോഹിതന്മാരൊരു ജോലി തന്നെയാണ്. ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് പലപ്പോഴും മതപുരോഹിതന്മാരെ ഇസ്ലാമിന്റെ മഹല്ല് കമ്മിറ്റിയിലൊക്കെ ഉള്ള ആൾക്കാരുടെയും ഒക്കെ ഉള്ള രീതികൾ ഇത് തന്നെയാണ്. ദൈനംദിന നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനാവശ്യമായി കടന്നു കയറി നമ്മൾ വ്യക്തികൾ എന്നുള്ള നിലയിൽ നമ്മുടെ സ്വതന്ത്ര ജീവിതത്തിന്മേൽ ഉള്ള അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ പല വഴികളും സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ അവർക്കുള്ള സ്വാധീനം നമ്മളൊന്ന് വെട്ടിക്കുറച്ചാൽ അപ്പൊ തീരും ഈ മതത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇവിടെ കൂടിയവർക്കും ഇവിടെ ഈ പ്രസന്റേഷനിൽ പങ്കെടുത്തവർക്കും കേട്ടിരുന്നവർക്കും ചോദ്യം ചോദിച്ചവർക്കും എല്ലാവർക്കും, പ്രത്യേകിച്ച് സനൽ സാറിനും ബാവയ്ക്ക്, നാഗേഷ്, പ്രിൻസ് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ റൂം എത്തുകയാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു.